ഒരു ഇടതുപക്ഷ ചിന്തയാണോ സാറിനുള്ളത്? ഇത് ഈ ഭരണഘടന ഉണ്ടാക്കിയ സംബന്ധിച്ച് ജഡ്ജിമാർ കറപ്റ്റ് ആവുമെന്ന് ചിന്തിക്കാനുള്ള ഒരു മനോവികാസം നമ്മുടെ ഈ ഈ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത ആൾക്കാർക്കുണ്ടായിരുന്നു. സത്യത്തിൽ ഒരു ചീഫ് ജസ്റ്റിസ് ഞാൻ സത്യസന്ധനാണെന്ന് പറഞ്ഞേക്കാൾ വലിയൊരു ഒരു ദയനീയത എന്തുള്ളൂ? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അതും ഒരു മതമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ഇത്തവണ ബി ജെ പിക്കാർ ഗണ്യമായ രീതിയിൽ സി പി എമ്മിന് വോട്ട് സമുദായ പ്രീണനം നടത്തുവാണ് എന്ന് പറയുന്ന ബി ജെ പി പറയുന്ന ഒരു ഒരു ആർഗ്യുമെന്റിൽ കുറേയെങ്കിലും ശരിയില്ല. അതായത് 1989 തൊട്ട് 2014 വരെ ഇവിടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടായിരുന്നു. ആ സമയത്ത് ജഡ്ജിമാർ വളരെയധികം അധികാരങ്ങൾ ഉപയോഗിച്ചു. കാരണം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ 2014 നരേന്ദ്രമോദി വന്നോടി ഇവരുടെ പഴയ പ്രതാപം ഇല്ലാണ്ടായി. 2019 ഇയാൾ കൂടിയ പോരെടുത്തോടി തിരിച്ചു വന്നോടി യുവന്മാർ മുഴുവനും മാളത്തിലൂടെ. സാറിനെ പറ്റിയുള്ള ഒരു ആരോപണമാണ് ഈ സ്ത്രീ വിരുദ്ധനാണ്. അതെ, ഇതുപോലത്തെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് എനിക്ക് ചെയ്തില്ല. നമുക്ക് രണ്ടുപേർക്ക് ആ കാര്യത്തിൽ ഒരു നോവൽറ്റി അവകാശപ്പെടാൻ കഴിയും. ഉപകാരപ്രദമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മളിതിനകത്ത് പറഞ്ഞു. പക്ഷെ അത് ഈ മഹാസമുദ്രത്തിൽ നിന്ന് ആളുകൾ മുങ്ങി തപ്പി എടുക്കണ്ടേ? ഇന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറിനെയാണ്. ഇദ്ദേഹത്തിന് വേറൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ചാനലിനൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ട്. അത് ചോദ്യം ശരിയല്ല എന്നാണ് ചാനലിൻ്റെ പേര്. പല മേഖലകൾ ശോഭിക്കുന്ന ഒരാളാണ് സർ. അപ്പം ഇങ്ങനെ ഒരു മേഖലയിൽ തന്നെ ശോഭിക്കുക എന്ന് പറയുന്നത് ഒരു ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അപ്പം സാറ് ഒരു സെൽഫ് എഡ്യൂക്കേറ്റഡ് ആളായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ സാറിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റും എന്ന് നമുക്കറിയണം. അപ്പോൾ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ലോകം മുഴുവൻ കാണാൻ കഴിയുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് സാറിന് കിട്ടുവാണ്. അത് അതിൽ സാറിന് എന്തു എഴുതാം? അങ്ങനെയെങ്കിൽ സാർ അതിൽ എന്ത് എഴുതും എന്നുള്ളതാണ്. അല്ല, അതിലൊന്നും എഴുതാതിരിക്കണം നല്ലത്. കാരണം വെച്ചാൽ അത് കാണുമ്പോൾ ആളുകൾക്ക് ഒരു ഇതുണ്ടാവുമല്ലോ. ഞാൻ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ള ഒരു കഥ, ഒരു അറബിക് കഥ. അവർ വളരെ പണ്ഡിതനായ ഒരു മനുഷ്യൻ. ഞാനത് പലപ്പോഴും ഓർത്തിട്ടുള്ളതാണ്. മഹാപണ്ഡിതനായിട്ടുള്ള ഒരാൾ, അയാൾ മരിക്കാറായ സമയത്ത് അയാൾക്ക് ഒരു കുട്ടി ജനിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഇയാളുടെ ഈ വിജ്ഞാനം മുഴുവനും പകർന്നു കൊടുക്കാൻ പുള്ളി ആഗ്രഹിച്ചു. പുള്ളി ഒരു വലിയ ഗ്രന്ഥം എഴുതി. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇത് വളരെ കൂടുതലാണ്. പുള്ളി അത് ചുരുക്കി എഴുതാൻ തീരുമാനിച്ചു. അപ്പോൾ എന്നോട് പകുതിയുള്ളൊരു ഗ്രന്ഥം എഴുതി. അതും വളരെ കൂടുതലാണ് തോന്നി. പിന്നെ പുള്ളി ചുരുക്കി 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 അവസാനം ഒരു പേജിൽ പുള്ളി ഇത് മുഴുവൻ എഴുതി. എന്നിട്ട് ഭാര്യയെ ഏൽപ്പിച്ചു. മകൻ വളർന്നു വരുമ്പോൾ ഇത് കൊടുക്കണം. മകൻ വളർന്ന് വലുതായി വന്നപ്പോൾ ഭാര്യ ഇവനൊരു അത് തുറന്നു നോക്കിയപ്പോൾ അതിലൊന്നും ഉണ്ടായിരുന്നില്ല, ബ്ലാങ്ക് പേപ്പറായിരുന്നു. കാരണം ഇതെല്ലാം ബ്ലാങ്കായിട്ട് ആദ്യം തൊട്ട് തുടങ്ങട്ടെ എന്നാണ് പുള്ളി ഉദ്ദേശിച്ചതെന്നാണ് മനസ്സിലാക്കുക. ഇത് ഈ 1001 രാവുകൾ എന്നുള്ള അറബിക് കഥയുടെ പുസ്തകത്തിലുള്ള. അപ്പോൾ അതിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് എഴുതി വെക്കണമെങ്കിൽ കാര്യമില്ല. അത് ഓരോരുത്തർ അവനവൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചുണ്ടാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമല്ലല്ലോ, കുറേയൊക്കെ നമ്മുടെ എൻവയൺമെൻറ്റിൽ നിന്നും കൂടി നല്ല ആൾക്കാർ പഠിക്കും. എൻവയോൺമെൻ്റ് അടക്കം നമ്മുടെ എക്സ്പീരിയൻസ്. ഞാനത് എക്സ്പീരിയൻസിനുള്ള കുറച്ചും കൂടി വിശാലമായൊരു അർത്ഥത്തിൽ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സാറിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് എക്സ്പീരിയൻസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സാറിൻ്റെ ഒരു ഇടതുപക്ഷ ചിന്തയുള്ള എഥേസ്റ്റ് ആയിട്ടുള്ള ഫാദറും, എന്നാൽ ഒരു കോൺഗ്രസ് ചിന്തയുള്ള വിശ്വാസിയായ അമ്മയുടെയും പുത്രനാണ് സാർ. അപ്പോൾ സാർ ഒരു കൺസർവേറ്റീവാണോ അതോ സാർ ഒരു ലിബറലാണോ? ഒരു ഇടതുപക്ഷ ചിന്തയാണോ സാറിനുള്ളത്? അല്ല, ഞാനത് ഈ ഇടതുപക്ഷ ചിന്തകൾ ഒരു ലിബറൽ എന്നുള്ള വാക്കിന് ശരിക്കും ഇടതുപക്ഷം ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റുകയില്ല. ഇടതുപക്ഷം ലിബറലിസം നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു തെറ്റിദ്ധാരണ. ശരിക്കും ഇടതുപക്ഷത്തിൻ്റെ അകത്ത് ഒരു ഒരു കർക്കശത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, സമഗ്രാധിപത്യത്തിൻ്റെ ഒരു എലമെൻ്റാണ് കൂടുതലുള്ളത്. നമ്മൾ പലപ്പോഴും ഈ കേരളത്തിലെ ആളുകൾ ടോട്ടാലിറ്റേറിയൻ ആൻഡ് അതോറിറ്റേറിയനിസമാണ്. അപ്പോൾ മുകളിലിരിക്കുന്ന ആൾ പറയുന്നതെല്ലാം ശരിയാണ്, മറ്റുള്ളവർക്ക് അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം, പക്ഷെ അതിനോട് വിയോജിക്കാനുള്ള ഒരു അവസരം അതിൻ്റെ അകത്ത് ഉണ്ടാകും. അല്ല, ഇവിടെ നടക്കുന്നത് വെച്ചാൽ ഇവിടെ ശരിക്കും അതല്ല. ഇവിടെ ലിബറലിസത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് കമ്മ്യൂണിസം വരുന്നത്. ശരിക്കും അങ്ങനെയല്ല. ശരിക്ക് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അധികാരപ്രമത്തതയുള്ള ഒരു സംവിധാനമാണ്. ഫാസിസത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോമാണ്. അതിൻ്റെ തിയറിയിൽ ചെറിയ വ്യത്യാസമുണ്ടെന്നുള്ളൂ, പക്ഷേ പ്രാക്ടീസിൽ രണ്ടും തന്നെയാണ്.
മറിച്ച് കേരളത്തെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല. ഇവിടെ ഈ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ തുടർച്ചയായിട്ട് ലിബറലിസത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ഫോം ആയിട്ടാണ് കമ്മ്യൂണിസം വരുന്നത്. ഓക്കെ. അപ്പം ഞാൻ ഒരു ലിബറലാണെന്ന് പറയാൻ കൂടുതൽ ശരി, ഈ മറ്റേ രീതിയിലുള്ള ഒരു മൂരാച്ചി കമ്മ്യൂണിസ്റ്റുകാരനല്ല. മൂരാച്ചി കമ്മ്യൂണിസ്റ്റുകാരെന്ന് വെച്ചാൽ പാർട്ടി സെക്രട്ടറി പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, പാർട്ടി സെക്രട്ടറി പറയുന്നത് മാത്രമാണ് ശരിയാണ്, പാർട്ടി സെക്രട്ടറി പറയാത്ത ഒന്നും ശരിയല്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ. ഞാൻ ആ വിഭാഗത്തിൽപ്പെട്ട ആളേ അല്ല. ഞാൻ ഈ ഇടതുപക്ഷ ആശയങ്ങളെ പിന്തുടരുന്നത് അത് ജനങ്ങളോട് കുറച്ചുകൂടി ഒരു അനുഭവം ഉള്ളവരാണെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ മറ്റവരുടെ അത്ര കറപ്റ്റ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ്, അത്രമാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ കവിഞ്ഞ ഡെക്കറേഷൻ ഒന്നും അതിനകത്തില്ല. നന്മ ചെയ്യുന്നത് ഒരു പക്ഷേ ഇപ്പം പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്, എബ്രഹാം ലിങ്കൺ ഒരു കൺസർവേറ്റീവ് ആയിരുന്നു. അപ്പോൾ നന്മ ചെയ്യുന്നതിൽ ലിബറൽസിനേക്കാളും മുന്നിലാണ് കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ, കാരണം പറയാനും കാരണമുണ്ട്. കാരണം അവർക്ക് കുറച്ചും കൂടി ഒരു വാല്യൂ സിസ്റ്റം, കുറച്ചും കൂടി ഒരു സ്ട്രോങ് വാല്യൂ സിസ്റ്റം അല്ലേ കൺസർവേറ്റീവ്സിനുള്ളത്? കൺസർവേറ്റീവ്സിന് ഉണ്ടാകാവുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾ സമൂഹത്തിന് ഒരു വളരെയധികം സേവനം ചെയ്യുന്ന ആളുകളാണ്, വളരെ നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ലെവലില് ഉള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. അതുപോലെ വൈദികർ, സഭ എന്ന് പറഞ്ഞ സാധനം, സഭയുടെ കറപ്ഷനും മറ്റു കാര്യങ്ങളും അതിൻ്റെ ഇമ്മൊറാലിറ്റിയൊക്കെ മാറ്റി നിർത്തിയാൽ പോലും എത്രയോ വലിയ സേവനം ചെയ്യുന്ന ആളുകൾ, അവർ കൺസർവേറ്റീവ്സാണ്. അതിൻ്റെ ഒരു കാരണം ഇവരിൽ അടികുറച്ച ദൈവവിശ്വാസവും ആ ദൈവത്തോടുള്ള ഒരു സമർപ്പണവും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് പാർട്ടിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് പോലെ ഇവർക്ക് സഭയോട് അല്ലെങ്കിൽ ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതിൽ നിന്നാണ് ഈ കമ്മിറ്റ്മെൻറ്റിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. റെസ്പോൺസിബിലിറ്റി. നേരെ മറിച്ച് ഇതിൻ്റെ മറ്റേ സൈഡ് എന്ന് പറഞ്ഞത് ഈ കട്ട് ത്രോട്ട് കോമ്പറ്റീഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുക, എല്ലാം ഞാൻ എനിക്ക് എൻ്റെ എന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു സേവന മനസ്സില്ലാത്തത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കാണെങ്കിലും കത്തോലിക്കാർക്കാണെങ്കിലും അടിസ്ഥാനപരമായിട്ടുണ്ടെന്നൊരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സ്വയം സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസം മറ്റേ ദൈവത്തോടുള്ള വിശ്വാസം. അല്ല, എന്തായാലും ഒരു ഒരു മീനിങ് ഫുൾ ലൈഫ്. അതെ, കറക്റ്റ്. അല്ലെ, ഒരു സെർച്ച് ഫോർ മീനിങ്. അതെ. അപ്പം ഇതിൽ പക്ഷേ മീനിങ് ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാലും പലപ്പോഴും ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പം റിച്ചർഡ് നിക്സൺ ആണ് ആ കോട്ടിൻ്റെ പ്രാക്ടിക്കൽ ബീയിങ് പ്രാക്ടിക്കൽ, അല്ലെങ്കിൽ അതിൻ്റെ എക്സാക്ട് കോട്ട് എന്താണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അതായത് പ്രായോഗികതയും ഇല്ലാത്ത പ്രിൻസിപ്പിൾസ് അത് ഇമ്പോർട്ടൻ്റ് ആണെന്നും, എന്നാൽ പ്രായോഗിക പ്രിൻസിപ്പിൾസ് ഇല്ലാത്ത പ്രായോഗികത ഇമ്മോറൽ ആണെന്നൊരു ഒരു കോട്ടുണ്ട്. അത് റിച്ചർഡ് നിക്സന്റെ ആണ്. പക്ഷെ റിച്ചർഡ് നിക്സൺ വളരെ ഇമ്മോറൽ ആയിട്ടുള്ള ബിഹേവിയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ പക്ഷേ നമ്മളൊരു സമൂഹത്തിൽ നന്മ എന്ന് പറയുമ്പോൾ അതില് പ്രിൻസിപ്പിൾസ് മാത്രം പോരല്ലോ, കുറച്ചൊരു പ്രാക്ടിക്കൽ ആവേണ്ടതില്ലേ? അപ്പം ഫോർ എക്സാമ്പിൾ, ഒരു രാഷ്ട്രീയക്കാർക്ക് സത്യം തുറന്നു പറയാൻ പറ്റുമോ? ജനം സത്യം കേൾക്കാൻ പ്രാപ്തരാണോ? അപ്പം എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സാർ രാഷ്ട്രീയക്കാരെ നിശിതമായി വിമർശിക്കുന്ന ഒരാളാണ് സാർ, പക്ഷേ രാഷ്ട്രീയക്കാർ കുറച്ചും കൂടെ ഒക്കെ ഒരു മനുഷ്യത്വം പരമായ ഒരു, അല്ല ഞാൻ പറയുന്നത് രാഷ്ട്രീയക്കാരെ ഒന്നടങ്കം വിമർശിക്കുന്നത് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ വൃത്തിയിട്ടവരാണ് എന്ന് പറയുന്നത് തെറ്റല്ലേ? അത് തീർച്ചയായും തെറ്റാണ്. രാഷ്ട്രീയക്കാരെല്ലാവരും വൃത്തിയിട്ടവരല്ല ഒന്നാമത്. രണ്ടാമത്, രാഷ്ട്രീയത്തിലുള്ളേക്കാൾ വലിയ വൃത്തികേടുകൾ മറ്റ് പല ഭാഗങ്ങളിലും ഉണ്ട്, സമൂഹത്തിൻ്റെ മറ്റ് പല മേഖലകളിലുള്ള അത്രയും വൃത്തികേടുകൾ, അല്ലെങ്കിൽ അത്രയും കാപട്യം, അത്രയും വഞ്ചന, അത് രാഷ്ട്രീയത്തിലില്ല. പിന്നെ ഒരു രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞിടത്തോളം നമ്മൾ ആലോചിച്ച് നോക്കണം, ഭയങ്കര റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. പുറമെ വെക്കുന്നവർക്ക്, ഞാനങ്ങനെ രാഷ്ട്രീയക്കാരെ എല്ലാവരും അടച്ചാക്ഷേപിക്കുന്ന ആളെയല്ല, രാഷ്ട്രീയക്കാരിൽ ഒരുപാട് സേവനം ചെയ്യുന്നവരുണ്ട്, സേവനം ചെയ്യാൻ കഴിവുള്ളവരുമാണ്. രാഷ്ട്രീയത്തിൽ കുറച്ച് ഈ പുഴുക്കുത്തുകളുണ്ടെന്ന് വെച്ച്, അല്ലെങ്കിൽ കുറച്ചധികം പുഴുക്കുത്തുകളുണ്ടെന്ന് വെച്ചാൽ ഈ സംവിധാനത്തെ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിപ്പറയാൻ പറ്റില്ല. ഇത് രാഷ്ട്രീയമേ കൊള്ളരാത്തവരാണെന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയവാദികളാണ്. അവർ പറഞ്ഞത് അവരുടെ തിയറി തെറ്റാണ്, തിയറിയും പ്രയോഗം തെറ്റാണ്. ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് ചെയ്യാവുന്ന ജയിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും ഈ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് പോലും രാഷ്ട്രീയമേ തെറ്റാണ് എന്ന് പറഞ്ഞത് തികച്ചും തെറ്റാണ്. തെറ്റാണ് ഒന്ന്. രണ്ടാമത്, രാഷ്ട്രീയത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ദുഷ്ട മറ്റ് പല രംഗങ്ങളിലും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോഴും രാഷ്ട്രീയം അത്ര മോശമാണ്. മൂന്നാമത്, രാഷ്ട്രീയക്കാരൻ എന്ന് വെച്ചാൽ അവൻ ഒരു വലിയ റിസ്ക് എടുത്തിട്ടാണ് ഈ പരിപാടിക്ക് വരുന്നത്. മനസ്സിലായില്ലേ? ഇവരിൽ നിന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നത് തികച്ചും തെറ്റാണ്. ഞാൻ പറഞ്ഞത് ഈ കേരളത്തിൽ തന്നെ 3.5 കോടി ആളുകൾ പറ്റുള്ളൂ, അതിൽ ഒരാൾക്കല്ലേ മുഖ്യമന്ത്രിയാവാൻ പറ്റുള്ളൂ, ഇല്ലേ? 19-20 പേർക്കല്ലേ മന്ത്രിമാരാവാൻ പറ്റുള്ളൂ,
ഇനി ഇവര് മാറിയാലും ഏതാണ്ട് ഇത്രയും പേർക്ക് തന്നെ അവസരം കിട്ടുള്ളൂ. അതെ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ പറ്റാത്ത ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്, ഇനി ആകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു. അപ്പൊ അത് അതുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ അവരെ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നില്ല, യാതൊരു അർത്ഥമില്ല. പക്ഷെ നമ്മുടെ ഈ രാഷ്ട്രീയം എന്ന് ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട്, ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഈ ജനാധിപത്യ സംവിധാനം ശരിയായ രീതിയിൽ വികസിച്ചിട്ടില്ല. അത് വേര് പിടിക്കാനും ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്നൊക്കെ പറയുമ്പോഴും ഇതിന് വലിയ പരിമിതിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യം ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു ഫ്യൂഡൽ സെറ്റപ്പാണ്. നാടുപാടിത്ത വ്യവസ്ഥ ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. എന്നാൽ ഒരു മുതലാളിത്ത സമൂഹത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുമില്ല. അതൊരു പ്രശ്നമാണ്. അതിനേക്കാൾ ഉപരി ഇപ്പോൾ മറ്റ് ഏത് രാജ്യത്തുള്ളേക്കാൾ വലിയൊരു ഒരു കോംപ്ലക്സിറ്റി ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ജാതി മതം ഇതിൻ്റെയൊക്കെ വലിയ സംഘർഷങ്ങൾ. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഇത്രയും വൈരുദ്ധ്യങ്ങൾ ഇത്ര വൈവിധ്യങ്ങളുള്ള രാജ്യത്ത് ജനാധിപത്യ സംവിധാനം പിടിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അമേരിക്കയിലൊക്കെ ജനാധിപത്യം വളർന്നു വെച്ചാൽ അവിടെ ഈ മുതലാളിത്ത സമൂഹം അത്രയധികം വികസിച്ചതുകൊണ്ടാണ്. അമേരിക്കയെക്കാളും കൂടുതൽ വികസിച്ച വിജയിച്ച രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ യൂറോപ്പിൻ്റെ ഈ വടക്കൻ യൂറോപ്പിലുള്ള രാജ്യം, നോർവേ, സ്വീഡൻ പോലുള്ള രാജ്യങ്ങൾ, ഡെൻമാർക്ക്, പോളണ്ട് പോലുള്ള രാജ്യം, അല്ലെങ്കിൽ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യം, അവിടെയൊക്കെ ജനാധിപത്യം വികസിച്ച് വിജയിച്ചെന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ട്. സമ്മറി ഞാൻ ചോദിച്ചോട്ടെ, അതായത് വെള്ളക്കാർക്ക് മാത്രം പറ്റിയൊരു സാധനമാണോ ജനാധിപത്യം? അങ്ങനെയാണോ സാർ പറയുന്നത്? അല്ല 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 അല്ല, അവിടെയാണല്ലോ നമ്മൾ കാണുന്നത്. രണ്ട് കാരണമുണ്ട്. വെള്ളക്കാരുമായിട്ടാണ് ഇപ്പൊ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് പറഞ്ഞെങ്കിലും അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഇതൊരു വികസിച്ച മുതലാളിത്ത രാജ്യത്തിന് മാത്രമേ ജനാധിപത്യം വിജയിക്കൂ. വളരെ വികസിതമായ ഒരു മുതലാളിത്ത സമൂഹത്തിൽ മാത്രമേ നമ്മളിപ്പോൾ കാണുന്ന ഈ പാശ്ചാത്യ രീതിയിലുള്ള ജനാധിപത്യം വിജയിക്കുള്ളൂ. ഒന്ന്. രണ്ടാമത്, അവർ ഈ ഒരു സംവിധാനവുമായിട്ട് ഒരുപാട് കൊല്ലമായിട്ട് പരിചയിച്ചവരാണ്. ഇപ്പോൾ ബ്രിട്ടനിലുള്ള ജനാധിപത്യം എത്രയോ നൂറ്റാണ്ടുകൾ കൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്ന അവസ്ഥയിലെത്തി. പിന്നെ ഒരു വിജയിച്ച മുതലാളിത്ത സംവിധാനം ഇപ്പം ബ്രിട്ടനിലില്ല, അതുകൊണ്ടാണ് ഇത് ക്ഷയോന്മുഖമായത്. ഇപ്പൊ അത് തളർന്ന ഒരവസ്ഥയിലാണ്. ബ്രിട്ടനിലെ ജനാധിപത്യം ക്ഷീണിച്ച അല്ലെങ്കിൽ തളർന്ന അവസ്ഥയിലാണ്. അമേരിക്കയിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ ഡിസ്പാരിറ്റി വളരെ കൂടുതലാണ്. അമേരിക്കയിലെ ജനാധിപത്യ സംവിധാനമുണ്ട്, പക്ഷേ അതിൽ പരിപൂർണതയിൽ എത്താത്തത് ഈ കറുത്ത വർഗ്ഗക്കാരും അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള ഒരു വലിയ വിഭാഗം അവിടെ ഉണ്ട്, പ്രിവിലേജഡ് ആയിട്ടുള്ള വേറൊരു വിഭാഗം അവിടെ ഉണ്ട്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിസ്പാരിറ്റി വളരെ കൂടുതലാണ്. നേരെ മറിച്ച് നമ്മൾ ന്യൂസിലൻഡിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഡിസ്പാരിറ്റി വളരെ കുറവാണ്. അതായത് ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സിന്റെ സെൽഫിഷ്നെസ് ആണ് ഈ ജനാധിപത്യത്തിന് ഒരു വലിയ തടസ്സം എന്നാണ്. ഒരു വലിയ വെല്ലുവിളി ആയിട്ട്, വലിയ വെല്ലുവിളി. ഉദാഹരണത്തിന് ഇത് തന്നെ അടുത്ത സ്റ്റേജിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിൻ്റെ ഒരു ഡിക്ലൈൻ വരും എന്ന് വെച്ചാൽ ഈ തനി യൂറോപ്യന്മാരല്ലാത്ത ആളുകൾ ധാരാളമായിട്ട് ഈ ജർമ്മനി അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ കുടിയേറിയിട്ട് ഇവന് അവരുടേതായ ഒരു ഐഡന്റിറ്റി ഇത് കൊണ്ടുവരികയും ഐഡന്റിറ്റി പൊളിറ്റിക്സ് കൊണ്ടുവരികയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ സിവിലൈസേഷനും അതിൻ്റെ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് ഉണ്ടല്ലോ അതിനെ വെല്ലുവിളിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സംവിധാനം ദാറ്റ് വിൽ ബി ഡിസ്ട്രക്റ്റഡ് ഫ്രം വിത്തിൻ. പക്ഷെ സാർ, അതായത് അങ്ങനെ ഐഡന്റിറ്റി പൊളിറ്റിക്സിന് ഡിസ്ട്രോയ് ചെയ്യാവുന്ന തരത്തിലുള്ളൊരു സിസ്റ്റം ആണെങ്കിൽ ജനാധിപത്യം എന്ന് പറഞ്ഞൊരു സംവിധാനത്തിന് ഫ്യൂച്ചറിലാണ്ടാവില്ലേ? കാരണം ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്തെങ്കിലും പോവോ ഈ ലോകത്തുനിന്ന്? അല്ല, ഐഡന്റിറ്റി പൊളിറ്റിക്സ് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവണമെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. അത് ഈ സംവിധാനത്തെ തകർക്കുന്ന രീതിയിൽ വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് പോയി. ചില ജനാധിപത്യ സംവിധാനങ്ങൾ, അതായത് യുണൈറ്റഡ് നേഷൻ മാതിരിയുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ, അത് അത്ര ഇഫക്റ്റീവ് ഒന്നും അല്ലാന്നുണ്ടെങ്കിലും ഒരു ലോകമഹായുധങ്ങളൊക്കെ വേർട്ട് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ EU മാതിരിയുള്ള യൂറോപ്യൻ യൂണിയൻ ഒരു പരിധിവരെ. അപ്പം എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പം ഐഡന്റിറ്റി പൊളിറ്റിക്സിനേക്കാളും ഒരു പക്ഷേ ഓപ്പൺനെസ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതായിരിക്കില്ലേ? അല്ലെങ്കിൽ ഒരു ഒരു വാല്യൂ ബേസ്ഡ്, അതായത് പലരുടെയും വാല്യൂസ് പലതാണ്. അപ്പൊ ഒരു ഒരു ഈ മതങ്ങളുടെ ഡിക്ലൈനോട് കൂടെ ഒരു 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 ബെറ്റർ വാല്യൂ സിസ്റ്റം എല്ലാവർക്കും എഗ്രി ചെയ്യാൻ പറ്റാത്തതായിക്കൂടെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് ഫെയിലർ ആവാനുള്ള കാരണം? അല്ല, അത് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഒരു 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 എന്താണ് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു പാറ്റേൺ വെച്ചിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അത് ഓരോ സമയത്തും ജനാധിപത്യ വ്യവസ്ഥയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, അത് പലതായിരിക്കും. അതിന് ഏത് രീതിയിൽ അവർക്ക് ഇതിനെ ഒരു ഈ കൺഫ്രണ്ടേഷൻ വരുമ്പോൾ അതിന് ഏത് രീതിയിൽ അതിജീവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പൊ ഈ മോഡേൺ മീഡിയ തന്നെ ജനാധിപത്യത്തിന് ഒരു വലിയൊരു വെല്ലുവിളി അല്ലേ? അതായത് ഇപ്പൊ ഫേസ്ബുക്ക് മാതിരി അല്ലെങ്കിൽ യൂട്യൂബ് മാതിരിയുള്ള ചാനലുകളിൽ നമുക്ക് ഈ അഡ്വർടൈസ്മെന്റ്സ്
വിൽക്കാൻ വേണ്ടി അവര് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ന്യൂസും ഇഷ്ടപ്പെട്ട വീഡിയോ മാത്രമല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഒരാളുടെ അഭിപ്രായ രൂപീകരണത്തിന് പാർട്ടികൾക്ക് മാർഗങ്ങളില്ലാണ്ടാവില്ലേ? അപ്പം അതും ജനാധിപത്യത്തിന് ഒരു വലിയ വെല്ലുവിളിയല്ലേ? അല്ല, ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമല്ല, ആളുകൾക്ക് കാണുന്നവർക്ക് ഇത് തിരഞ്ഞെടുക്കാനുള്ള ഒരു, പക്ഷെ അതിനുള്ള മനുഷ്യന്മാർക്ക് അതിനുള്ള വിവേചന ബുദ്ധി ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അതിപ്പോ നമ്മുടെ നാട്ടിലാണ് ഈ പ്രശ്നമുള്ളത്, എല്ലായിടത്തും. അതായത് കഴിഞ്ഞ ഇലക്ഷനിൽ ട്രംപ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഫേസ്ബുക്കിന്റെ കുറച്ച് കേംബ്രിഡ്ജ് കഴിഞ്ഞ ഇലക്ഷൻ അല്ല, അതിന് മുമ്പത്തെ ഇലക്ഷൻ ട്രംപ് ഒരു അപ്രതീക്ഷിതമായിട്ട് വിജയം നേടി. അന്ന് അമേരിക്കയിലെ മെയിൻ സ്ട്രീം മീഡിയ മുഴുവനും പുള്ളിക്കെതിരായിരുന്നു. മെയിൻ സ്ട്രീം മീഡിയ മുഴുവനും ട്രംപിനെതിരായിരുന്നു എന്ന് മാത്രമല്ല, ചിലരൊക്കെ ഈ അവരുടെ നിഷ്പക്ഷത വെടിഞ്ഞ് ഹില്ലരിക്ക് വേണ്ടി പരസ്യമായിട്ട് രംഗത്ത് വന്നു. കാരണം ട്രംപ് എന്ന് പറഞ്ഞ ഒരാൾ ജയിച്ചു വന്നാൽ ദാറ്റ് വിൽ ബി വെരി കാറ്റസ്ട്രോഫിക് ആസ് ഫാർ ആസ് ദി അമേരിക്കൻ സിസ്റ്റം ഈസ് കൺസേൺഡ്. കാരണം അമേരിക്കൻ സിസ്റ്റത്തിൽ അന്ന് വരെ കാണാത്ത രീതിയിലുള്ളൊരു പുതിയ സംവിധാനവും പുതിയ ആശയങ്ങളുമാണ് ഇദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പൊ ഇദ്ദേഹത്തെ പോലെ ഒരാൾ അവിടെ അമേരിക്കൻ പ്രസിഡന്റായിട്ട് വന്നാൽ അമേരിക്കൻ വാല്യൂസ്, സോഷ്യൽ മീഡിയ കാരണമല്ലേ ഞാൻ പറഞ്ഞത്, അമേരിക്കൻ വാല്യൂസ് എന്ന് പറഞ്ഞ സാധനത്തിനും അമേരിക്കൻ സിസ്റ്റത്തിനും വലിയ ഒരു തകർച്ച നേരിടും എന്ന ഭയം കൊണ്ടാണ് ഈ ന്യൂയോർക്ക് ടൈംസ് വാഷിങ്ടൺ പോസ്റ്റ് പോലെ ആളുകളൊക്കെ ഇദ്ദേഹത്തെ ഏർത്തത്. ടോട്ടൽ ഇതിന്റെ ഒരു 2% പോലും ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും ഒക്കെ. അതെ, എന്തുവാട്ടെ, അല്ല ഇവര് പൊതുവെ അങ്ങനെ പക്ഷം പിടിക്കാത്ത മീഡിയ പോലും വളരെ ശക്തമായിട്ട് പുള്ളിക്ക് എതിരായിട്ട് നിന്നു എന്ന് മാത്രമല്ല ചിലരൊക്കെ പുള്ളി തോപ്പിക്കാൻ വേണ്ടി ഹില്ലരി ക്ലിന്റന് സപ്പോർട്ടായിട്ട് നിന്നു. പക്ഷെ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പുള്ളി ജയിച്ചു വന്നു. കാരണം എന്ന് വെച്ചാൽ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അമേരിക്കക്കാർ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സംഗതി ആരും പറയാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഇയാൾ പറഞ്ഞു. അപ്പൊ ഇവരുടെ ഉള്ളിൽ ഈ സാധനമുണ്ട്, അത് വേറൊരാൾ നമ്മൾ പറയുന്നില്ല, വേറൊരാൾ പറയുന്നു. അപ്പൊ ഈ മാത്രമല്ല അഭിപ്രായ വോട്ടെടുപ്പുകളിലൊക്കെ ട്രംപ് പുറകിലാണ്. ഞാൻ പറഞ്ഞത് അഭിപ്രായ വോട്ടുകൾ പുറകിലായിരുന്നപ്പോഴും പുള്ളി ഇലക്ഷൻ ചെയ്യുമ്പോൾ ജയിച്ചെന്ന് വെച്ചാൽ പുള്ളിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുറെ ആളുകൾ ആൾക്കാണ് വോട്ട് ചെയ്യുന്നത് പറയാൻ പറയാത്തതുകൊണ്ടാണ്. അത് ശരിയാണ്, അത് അപമാനകരമായി കരുതിയവർ കൂടിയാണ്. അതെ, അപമാനം മാത്രല്ല സർ, അതായത് ഈ അമേരിക്ക മാതിരിയുള്ള സ്ഥലങ്ങളിൽ ഈ റേഷ്യൽ, അതായത് ഒരാൾക്കും അതായത് ഇങ്ങനെയുള്ള ബയസസ് ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ലല്ലോ. അപ്പം ഇത് എന്നാൽ നിയമം വഴി നിരോധിച്ചിരിക്കുകയാണ്, പിന്നെ അത് പൊളൈറ്റ് സൊസൈറ്റിയിൽ അങ്ങനെ പറയാൻ പാടില്ല. അതിപ്പം എല്ലായിടത്തും ഉള്ളതാണല്ലോ, അതായത് ഒരു ഒരു കുടുംബത്തിൽ തന്നെ രണ്ടു മൂന്ന് പേരുണ്ടെങ്കിൽ അവർ തമ്മിൽ പറയാത്ത പല കാര്യങ്ങളും കാണില്ലേ. അപ്പം പക്ഷേ ഈ പുതിയ മോഡേൺ മീഡിയ ഇത് പഴയ മീഡിയ മാതിരി അല്ലല്ലോ. ഇവര് കുറേ കൂടെ ഈ റെസ്പോൺസ് അറിയാൻ പറ്റും. അപ്പൊ ആർക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞ് അത് കാണിച്ചാൽ അയാള് രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് കണ്ടിരിക്കുമല്ലേ. അപ്പം മോഡേൺ അത് കുഴപ്പമില്ല സാർ, ഇപ്പൊ മോഡേൺ മീഡിയ ഇതിനൊരു അതിനെ റെഗുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നായിരുന്നു എന്റെ ചോദ്യം. റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല, ഗ്രേറ്റ് എക്സ്റ്റ് മാത്രമല്ല ഇത് ഒരു തരം ജനാധിപത്യവൽക്കരണം കൂടി നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഇതിന്റെ കുറെ എക്സസസ് ഒക്കെ ഉണ്ട്, ആ അബ്സല്യൂട്ട്ലി സ്കൂറിലെസ് അല്ലെങ്കിൽ ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രചരിക്കും ഈ പുതിയ മീഡിയ കൂടി. അതിന്റെ രണ്ട് കാരണമുണ്ട്. ഒന്നാമത് ഇത് നമുക്ക് മറ്റു തരത്തിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതുകൊണ്ടാണ്. രണ്ടാമത്തത് ഇത് താരതമ്യേന ഒരു പുതിയ മീഡിയമാണ്, അപ്പൊ ആളുകൾക്ക് ഇതിന്റെ ഒരു ഒരു എന്താണ് ഗുണവും ദോഷവും ലിമിറ്റേഷൻസും അറിയില്ല. അപ്പൊ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു രീതിയിലേക്ക് ഇത് പോയേക്കും. പക്ഷേ ഇതിൽ ഒരു വലിയൊരു ഒരു ഡെമോക്രാറ്റൈസേഷൻ ഉണ്ട്. എങ്ങനെയാ വെച്ചാൽ മുമ്പ് മറ്റേ നമ്മുടെ ഈ എസ്റ്റാബ്ലിഷ്ഡ് മീഡിയ ഉണ്ടല്ലോ, മെയിൻ സ്ട്രീം മീഡിയ പുറത്തു പറയാൻ മടിച്ചിരുന്ന അല്ലെങ്കിൽ പുറത്തു പറയാൻ ധൈര്യപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൂടി ആളുകളിലേക്ക് എത്തുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ ഈ 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന പിന്നിലെ ഏറ്റവും വലിയ ഒരു വിപ്ലവകരമായ ജനാധിപത്യ നിയമനിർമ്മാണം നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. അതെ അതെ അതെ. എത്രയോ കാലമായിട്ട് യാതൊരു ആക്സസും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇടയ്ക്ക് ആ സാധനം വന്നപ്പോൾ, അപ്പൊ അതിലും കുറെ മിസ്യൂസ് ഒക്കെ ആദ്യ ഘട്ടത്തിൽ ഉണ്ടാവും. പക്ഷെ അടുത്ത സ്റ്റേജിൽ ദിസ് വിൽ എന്താണ് നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തെ ഇത് കൂടുതൽ ശക്തിപ്പെടുത്തും. ജനാധിപത്യ സംവിധാനം മനസ്സിലായി. പക്ഷെ അതിലൊരു തടസ്സങ്ങൾ എന്താന്ന് വെച്ചാല് ഇപ്പൊ ഈ ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാതിരിയുള്ള കമ്പനികള് മൾട്ടിനാഷണൽ കമ്പനികളാണ്. അവരെ ഒരു രാജ്യത്തിന്റെ നിയമത്തിനും അവരെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. അപ്പൊ ഒരു യുണൈറ്റഡ് നേഷൻ മാതിരിയുള്ള എന്തെങ്കിലും ഒരു ഇന്റർനാഷണൽ ഗവൺമെന്റിന് മാത്രമാണ് ഇങ്ങനെയുള്ളൊരു ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ കൺസർവേറ്റീവ് പൊളിറ്റിക്സ് ഇങ്ങനെ വളരുന്ന ഒരു കാലത്ത്, കൺസർവേറ്റീവ് പൊളിറ്റിക്സ് അല്ല ഒരു ഭയങ്കര
അതിനേക്കാളൊക്കെ അപകടം കൺസർവേറ്റീവ് എന്നുള്ള വാക്കിനൊരു മര്യാദയുണ്ട്. തീവ്ര വലതുപക്ഷ ആശയങ്ങൾ ലോകത്തെമ്പാടും പ്രചരിക്കുന്ന ഒരു സമയത്ത് കൺസർവേറ്റീവ് റെസ്പെക്റ്റബിൾ ആണ്. അപ്പം അങ്ങനെ ഒരു അപ്പൊ സാറിന്റെ ഞാൻ വന്ന് പറഞ്ഞു വന്ന ചോദ്യം എന്താണെന്ന് വെച്ചാല് ഈ ആളുകൾ സ്വയം ഞാനൊരു കൺസർവേറ്റീവ് ആണെന്നോ അല്ലെങ്കിൽ ഞാനൊരു ലിബറൽ ആണെന്നോ പറയുന്നത് തന്നെ അപകടകരമല്ലേ? കാരണം അപ്പോ ലോകം മുഴുവൻ രണ്ടായിട്ട് ഡിവൈഡ് ആവുകയല്ലേ നടക്കുന്നത്? അത് ആ രീതിയിലുള്ള ഒരു ഡിവിഷനിൽ പ്രസക്തിയില്ല. അപ്പൊ ഞാൻ ഒരു കാര്യത്തിൽ ലിബറലാണ്, വേറെ രണ്ട് കാര്യത്തിൽ കൺസർവേറ്റീവ് ആയിരിക്കും. അങ്ങനെ ഒരാളും പരിപൂർണ ലിബറലാണോ അല്ലെങ്കിൽ സമ്പൂർണ്ണ കൺസർവേറ്റീവ് ആണെന്നോ പറയാൻ പറ്റില്ല. അത് ഓരോ വിഷയത്തിലുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഇപ്പോ അല്ല, അത് അതുകൊണ്ട് അങ്ങനെ ഒരു ഡിവിഷൻ സാധ്യമല്ല. കറുപ്പിനും വെളുപ്പിനും ഇടയ്ക്ക് വേറെ പല ഷെയ്ഡുകളും പല സംശയമില്ല, അതൊരു സംഗതി. പിന്നെ അങ്ങനെ ഒരു ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആയിട്ട് ഇതിൽ വിഭജനം നടക്കുകയുമില്ല. പിന്നെ സാറ് കൂടുതൽ ലിബറലാണ്, എന്തുകൊണ്ടാണ് സാറ് കൂടുതൽ ലിബറലാണ്? എന്തുകൊണ്ടാണ് സാറിന് സ്വയം ലിബറലായിട്ട് തോന്നുന്നത്? അല്ല, ഞാൻ അങ്ങനെ ലിബറലാണെന്ന് അവകാശപ്പെടുന്ന ആളല്ല. അങ്ങനെ അവകാശപ്പെടുമ്പോൾ തന്നെ അതിന് എന്തോ അപകടമുണ്ട്. എന്നാലും പൊതുവേ നമ്മുടെ ഔട്ട്ലുക്ക് ഒരു ലിബറലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരെ വെച്ചിട്ടാണല്ലോ നമ്മൾ സ്വയം വിലയിരുത്തുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആവറേജ് ആളുകളെക്കാളും ലിബറൽ ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു സാർ. അതൊരു നമ്മുടെ ആ ഒരു ഡിസ്കഷൻ, ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ പൊക്കമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ, എന്നേക്കാൾ പൊക്കം കുറഞ്ഞ ആളുകളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഉയരമുള്ള ആളാണ്. പക്ഷെ എന്നേക്കാൾ പൊക്കം കൂടിയ ആളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഉയരം കുറഞ്ഞ ആളായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ ഉയരം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നത് അല്ലെങ്കിൽ വെളുത്ത ആളാണ് കറുത്ത ആളാണെന്ന് പറയുന്നതിൽ യാതൊരു സാറിൻ്റെ ഒരു ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു അത്ഭുതം തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാറിന് ഓരോ സമയത്തും ഓരോ പുതിയ ഗുരുക്കൾ അല്ലെങ്കിൽ ഒരു മെന്റർ കിട്ടിയ മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. സാറിൻ്റെ ലൈഫ് നോക്കുമ്പോൾ ഫാദർ തരേനോ വേണ്ടത്, പിന്നെ അതിനുശേഷം ഇപ്പം നേരത്തെ ദിവാകരൻ മാഷോ സാറിൻ്റെ പല പല ഞാൻ പലരെയും കണ്ടു. സാറിന് റൈറ്റിങ്ങിലോട്ട് കൊണ്ടുവന്ന സാറിൻ്റെ ഒരു ജേർണലിസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പലരെയും പലരിൽ നിന്നും സാറ് പഠിച്ചിരുന്നു എന്ന് മനസ്സിലാവുന്നു. അപ്പം ഒരു പൊതുവേ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിലും അതിലൊരു ലിബറൽ ചിന്താഗതിയുള്ള ആളുകളിൽ കാണാത്ത, അല്ലെങ്കിൽ ലിബറലെന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു തത്വശാസ്ത്രത്തിൽ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ കാണാത്തൊരു ക്വാളിറ്റി സാറിൽ കാണുന്ന വെച്ചാൽ, ഒരു ചെറിയ രീതിയിൽ എളിമ ഉണ്ടെന്ന് പലരും സമ്മതിക്കില്ലായിരിക്കും, പക്ഷെ എളിമയില്ലാത്ത ഒരാൾക്ക് ഒരാൾ ശിക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആ ഒരു ജഡ്ജ്മെന്റ് കറക്റ്റ് ആണോ? സാറ് പലർക്കും ശിക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കോ? അല്ല, അങ്ങനെയല്ല. ഞാൻ എന്നെക്കാളും അറിവും ലോകപരിചയമുള്ള ആളുകളൊക്കെ എപ്പോഴും ആ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. നമ്മളൊരു പുതിയ പുസ്തകം വായിക്കുമ്പോൾ അതിനോടൊരു ഒരു താല്പര്യം തോന്നിച്ചാൽ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ളതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ബർട്ടൺ റസ്സലിൻ്റെ ഒരു പുസ്തകമായിരുന്നു. ബർട്ടൺ റസ്സലിനോട് നമുക്ക് വലിയ റെസ്പെക്ട് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്തായിരുന്നു, പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, പുള്ളി ഏതൊക്കെ ആശയങ്ങൾക്ക് വേണ്ടി മുന്നോട്ട്, ആ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് റസ്സലിനോട്, അപ്പോൾ ഗാന്ധിജിയോടാണെങ്കിലും തോന്നും, ഗാന്ധിജി. അപ്പോൾ പുള്ളി ചെയ്ത കാര്യങ്ങൾ, പുള്ളിയുടെ നോബൽ ഐഡിയാസ് മാത്രമല്ല പുള്ളിയുടെ ലൈഫ്. പലർക്കും സാറിന്റെ പ്രായമാകുമ്പോഴേക്കും എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നല്ലേ ചിന്ത? അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഞാൻ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും താല്പര്യമുള്ള ആളാണ്. അത് ഒരു പരിധിവരെ സാർ ഒരു സെൽഫ് എഡ്യൂക്കേറ്റഡ് ആളാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? കാരണം സാറിന്റെ ഒരു കോട്ട് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാല്, ഏതോ ഒരു വലിയൊരു വക്കീല് പറഞ്ഞത്ര, എല്ലാം ഒരു നല്ല വക്കീലാവാനായിട്ട് നല്ല സിനിമകൾ കാണുക, നല്ല വക്കീൽ പറഞ്ഞല്ലോ അത്, മറ്റേ ജസ്റ്റിസ് ഫെലിക്സ് ഫ്രാങ്ക്ഫർട്ടർ, അമേരിക്കൻ സുപ്രീം കോടതിയിലെ ജഡ്ജ്. പുള്ളി പറഞ്ഞതായിട്ട് നമ്മുടെ ഞങ്ങളുടെ എൻറോൾമെന്റിന് ജസ്റ്റിസ് മറ്റേ അയാള് ചേറ്റൂർ ശങ്കർ നായർ പറഞ്ഞു. അതായത് അപ്പൊ ഒരു ഏതെങ്കിലും ഒരു മേഖലയിൽ വിജയിക്കണമെങ്കിൽ ആ മേഖല മാത്രം പഠിച്ചാ പോരാ, മറ്റു പല കാര്യങ്ങളും അറിഞ്ഞാൽ, പല കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ലോകത്തിൽ ജീവിക്കുന്നത് മാത്രമല്ല ഏത് കാര്യത്തിലും. അതെ, അപ്പൊ എന്നാലും നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇപ്പം, അതായത് ബിൽ ഗേറ്റ്സ് അല്ല, സ്റ്റീവ് ജോബ്സ് പറഞ്ഞത് ക്രിയേറ്റിവിറ്റി ഈസ് കണക്ടിങ് തിങ്സ് എന്നാണ്, സിംപ്ലി കണക്ടിങ് തിങ്സ്. അപ്പൊ ഒരു മേഖലയിൽ മാത്രം നമ്മൾ പഠിച്ചാൽ നമുക്ക് കണക്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം സാറിൻ്റെ ഈ ഒരു അപ്രോച്ച് വളരെ ക്രിയേറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പൊ പലപ്പോഴും സാറിനോട് വലിയ വലിയ രാഷ്ട്രീയ പ്രബുദ്ധരായ ആളുകൾ അല്ലെങ്കിൽ ചിന്താ
അതിനെ അറിഞ്ഞൂടാ, എന്തൊക്കെ വാക്കുകൾ എന്ന് അറിഞ്ഞൂടാ സാർ. അവര് വന്ന് സാറിനോട് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല, കാരണം ഉത്തരം പറയാൻ പറ്റുന്നില്ല. അതൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മേഖലയിൽ, ഒന്നുകിൽ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ ഒരാൾക്ക് രാഷ്ട്രീയം മാത്രം, അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന ഒരാൾ, പഠിക്കുന്ന ഒരാൾക്ക് മതം മാത്രം, അതിന്റെ ചട്ടക്കൂടുകളിൽ ഒതുങ്ങിപ്പോയി അതിൽ ഞാനൊരു വലിയ ആളായിപ്പോയി എന്ന് ഉള്ള ഒരു ചിന്ത കൊണ്ടായിരിക്കോ ഒരു പക്ഷേ ആളുകൾ? അത് വളരെ കുറച്ച് ആളുകളിൽ ഉള്ളൂ. നമ്മൾ ഈ പുറമേ കാണുന്ന ആളുകൾ മാത്രമല്ല, ഇതിന് അപ്പുറത്ത് വേറെ വലിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ ഈ എന്നോട് പുറമേക്ക് ടി വിയിലൊക്കെ കാണുമ്പോൾ വലിയ അസഹിഷ്ണുത കാണിക്കുന്ന ആളുകളൊക്കെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വിളിക്കും, ഈ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ഞാൻ ഇന്ന മണ്ഡലത്തിൽ മത്സരിച്ചാൽ ജയിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അത് എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, കോൺഗ്രസ്സുകാരും ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ട്, ബി ജെ പിക്കാരും ലീഗുകാരും ഒക്കെ ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും അവര് സ്വയം ഇങ്ങനെ, ഞാൻ ഈ പറഞ്ഞു ഈ രാഷ്ട്രീയത്തിലൊക്കെ വലിയൊരു പ്രശ്നമുള്ളത് അരക്ഷിതത്വമാണ്. നാളെ എന്ത് സംഭവിക്കും എന്നവർക്ക് യാതൊരു ധാരണയില്ല. അവര് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏറ്റവും അധികം ആളുകൾക്ക് അന്ധവിശ്വാസമുള്ളത്, അന്ധവിശ്വാസം വെച്ചാൽ ലളിതമായിട്ടുള്ള ദൈവവിശ്വാസമല്ല, മറിച്ച് സിനിമയിൽ, ബിസിനസ്സിൽ, അതുപോലെ രാഷ്ട്രീയത്തിൽ. രാഷ്ട്രീയക്കാരെ പോലെ വിശ്വാസമുള്ള ആളുകൾ വേറെ ഒന്നുമുണ്ടാവില്ല. കാരണം ഇത് അത് കാരണം അനിശ്ചിതത്വമാണ്. നാളെ എന്താവും വളരെ നോർമലായിട്ടുള്ള മിതമായ വളരെ കുറവ് എന്ന് പറയാ, വളരെ കുറവ്. അതല്ലേ അതിന്റെ ഒരു കാരണം, എനിക്ക് ജീവിതത്തിൽ വലിയ വേവലാതികളൊന്നും ഇല്ല. ഈ മനുഷ്യർക്ക് എപ്പോഴും ദൈവവിശ്വാസം വർദ്ധിക്കുക, നമ്മുടെ ജീവിതത്തെ കുറിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴാണ്. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കൺസേൺ ആവുമ്പോഴാണ് എനിക്ക് വിശ്വാസം സാധാരണ കയ്യിൽ ഉണ്ടാവും. യാതൊരു വേവലാതി ഇല്ലെങ്കിൽ അങ്ങനെ ദൈവവിശ്വാസത്തിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ നമ്മൾ അത് ഈ പാശ്ചാത്യ രാജ്യം, ഞാൻ രണ്ട് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോയി പാമോയിലിട്ട് വറക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചാലും വ്യത്യാസമില്ല എന്നുള്ള അഭിപ്രായം. കാരണം മരണാനന്തര ജീവിതത്തെ കുറിച്ച് എനിക്ക് യാതൊരു ചിന്തയും ഇല്ല, വേവലാതിയുമില്ല. മിക്കവാറും ഇതോടുകൂടി അവസാനിച്ചു എന്ന് കരുതുന്ന ആളാണ്. അവരുടെ സ്വർഗത്തിനെ കുറിച്ചോ നരകത്തിനെ കുറിച്ചോ യാതൊരു കൺസേണും ഇല്ല. അപ്പൊ എങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ലോകത്തിൽ നമ്മൾ നന്മ ചെയ്തുകൊണ്ട് എന്താ ഗുണം? നന്മ ചെയ്യുന്ന പരലോകത്ത് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടില്ല. നമ്മൾ മനുഷ്യനായതുകൊണ്ട് മറ്റ് സഹജീവികളെ സഹായിക്കാൻ, മനുഷ്യ മാത്രമല്ല കഴിയാവുന്ന അത്ര ആളുകൾക്ക് ഉപകാരം അല്ലെങ്കിൽ നന്മ ചെയ്യാനുള്ള ഒരു മനുഷ്യൻ്റെ എന്താ പറയുക, അതൊരു മനുഷ്യൻ എന്നുള്ളതിലേക്ക് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ മനുഷ്യർക്കും അങ്ങനെയുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം എനിക്ക് ഉപകാരം ചെയ്ത ആളുകൾ, എനിക്ക് എന്നെ ജീവിതത്തിൽ നേരത്തെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരിൽ നിന്ന് എനിക്ക് ഉപകാരം കിട്ടി. ഞാൻ മുമ്പ് ഒരിക്കലും പരിചയമില്ലാത്ത ആളുകൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉപകാരം ചെയ്തിട്ടില്ലേ, ഉപകാരം ചെയ്തവർ തിരിച്ച് ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാഠം. അതാണ് ഞാൻ ആരോട് പറഞ്ഞു, നമ്മൾ പല ആൾക്കാർക്കും പല സന്ദർഭങ്ങളിൽ പല സമയങ്ങളിൽ ഉപകാരം ചെയ്യും. അതും ഉപകാരം ചെയ്യുകയാണെന്ന് ചിന്തിക്ക പോലും ചെയ്യാതെ പലപ്പോഴും ഉപകാരം ചെയ്യും ഇല്ലേ. അങ്ങനെ ചെയ്യും. നമ്മൾ ഒരു ട്രെയിൻ യാത്രയിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ വളരെ വയസ്സായ ഒരാൾ, അയാൾക്ക് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റ് വരെ പോകാൻ വേണ്ടി നമ്മൾ അയാളെ കൈ പിടിച്ച് അവിടെ വരെ കൊണ്ടുപോകും. അത് ചെയ്യുന്നത് ഇനി അയാളിൽ നിന്ന് ഭാവിയിൽ എന്തെങ്കിലും ഉപകാരം കിട്ടുന്ന ചോദിച്ചിട്ടല്ല, പക്ഷേ നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വേറെ എവിടെയെങ്കിലും വെച്ച് ലോകത്തിന്റെ ഏതെങ്കിലും കൊണ്ടുവച്ച് ഇതുപോലെ വേറൊരാളും നമുക്ക് തിരിച്ചു ഒരു സഹായവും ചിലപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റിയത് വരില്ല. ഇത് വളരെ ഫണ്ടമെന്റൽ ആണ്. അതുപോലെ ഏത് കാര്യത്തിനും ആ രീതിയിൽ എടുത്താൽ മതി. നമ്മൾ ഉപകാരം ചെയ്യുന്ന ആളുകൾ നമുക്ക് തിരിച്ചു ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് വലിയ മോഹമകവും നിരാശയൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിക്കാറില്ല. അതുകൊണ്ട് പിന്നെ എനിക്കത് ഒരു കൺസേൺ തോന്നിയിട്ടില്ല. പക്ഷെ ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാനിത് വേറെ രീതിയിൽ വിശദീകരിക്കാം. ഞാനിത് സത്യത്തില് ഈ മുതലാളിത്ത സമൂഹത്തെ കുറിച്ച് നമുക്ക് പല പരാതികളൊക്കെ പണ്ടുണ്ടായിരുന്നു. പണ്ടുണ്ടായി ഇപ്പം ഇല്ല. റിയൽ ആയിട്ടുള്ള മുതലാളിത്തവും ജനാധിപത്യ സംവിധാനം കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ആ ഇതിൽ വന്ന ഡിഫർ, ഞാൻ ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് ഒരു മൂന്നാഴ്ചക്ക് മേലെ അവിടെ ഉണ്ട്, ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ പോയി അവിടെ കണ്ട ഒരു കാഴ്ച എനിക്ക് സത്യത്തിൽ വലിയ അത്ഭുതവും അവിശ്വാസവും തോന്നി. നമ്മൾ ജനിച്ച പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു സായിപ്പ് അല്ലെങ്കിൽ ഒരു മതം, അവര് മിക്കവാറും കയ്യിൽ ഒന്നോ രണ്ടോ നായ്ക്കളുമായിട്ടായിരിക്കും വരിക. അതിന്റെ തുടലിന്റെ നീളം വരെ നിശ്ചിതമാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുക, നമ്മൾ കുറച്ച് സ്ലോയിൽ നടക്കുന്ന ആളാണ്. അപ്പൊ ഇവര് കാണുമ്പോ തന്നെ ഹലോ ഹൗ ആർ യു എന്ന് പറയും, നമ്മൾ നടുകി പോകും. നമ്മള് ഞാൻ നടുക്കിയിട്ട് പുറകിലേക്ക് പോകും. പുറകെ വല്ലതും എന്നെ ആളെ ഉദ്ദേശിച്ച് രീതി അതാണ്. പക്ഷേ പറയാൻ വന്ന കാര്യമില്ല, ഇവരെല്ലാരും വളരെ ഹാപ്പിയാണെന്നുള്ളതാണ്. കാരണം മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് ഒരു സന്തോഷം തോന്നും. കാരണം അവർക്ക് വേറെ യാതൊരു ചിന്തയും ഇല്ല. ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്ന ആളുകൾ അത്. പക്ഷെ നമ്മളിത് അമേരിക്കയിൽ പോയിട്ട് നോക്കുക,
ഈ അമേരിക്കയിൽ കാണുന്ന ആളുടെ മുഖം വളരെ ഗ്രിമാണ്. അവർക്ക് ജീവിതത്തിൽ യാതൊരു സന്തോഷവും ഇല്ല. അവരെ കാണുമ്പോൾ മുഖം നമുക്ക് ഉള്ള സന്തോഷം ഇല്ലട്ടോ. ഞാൻ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് കാഴ്ചയിൽ കാണുന്നൊരു വ്യത്യാസം. ഇപ്പോൾ ഈ കേരളത്തിലെ ആളുകൾ പല കാര്യങ്ങളെ കുറിച്ചും ചിന്തിച്ച് വർഗീയമായിട്ടാണ് നടക്കുന്നത്. സ്വാഭാവികമാണല്ലോ, ഇവിടെ പല കാര്യങ്ങൾക്ക് നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ട്. പക്ഷേ ഈ മുതലാളിത്ത സമൂഹം വികസിച്ച് വിജയിക്കുന്ന ഒരു അവസ്ഥയിൽ എല്ലാവരും വളരെ ഉല്ലാസചിത്രമായിട്ട് മാറും. അവർക്കിനി ഭാവിയെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല, വേവലാതിയില്ല. ഇനി പള്ളിയിൽ പോയി നോക്കുക, ആ ഗംഭീരമായ പള്ളികൾ അവിടെ ഉണ്ട്. ബെർത്തിൽ ഞാൻ അവിടെ ഏറ്റവും ഗംഭീരം അഡലൈഡിൽ അതിഗംഭീരമായ പള്ളിയുണ്ട്. പക്ഷെ വളരെ വൃദ്ധരായ വളരെ രണ്ടോ മൂന്നോ പേര് മാത്രമേ പള്ളിയിലുള്ളൂ. പള്ളിയൊക്കെ അതിഗംഭീരമാണ്. അത് ഞാൻ ഈ പോകുന്ന സ്ഥലത്തൊക്കെ ഈ പള്ളികളും ഈ ദേവാലയങ്ങളൊക്കെ സന്ദർശിക്കുന്നതാണ്. ഞാൻ സത്യത്തിൽ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സ്ഥലം പെറത്തിലാണ്. അവിടെ ഒരു ഈച്ച പോലും ഇല്ല. ദൈവമേ ഈ അവസ്ഥയിൽ എത്തിയല്ലോ എന്ന് ആലോചിച്ച് ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക, ആ സീരസ് ആലോചിക്കുക, പ്രാർത്ഥിച്ചു പോകും. കാരണം ദൈവത്തിന് ആരുമില്ല. അങ്ങനെ അതായത് സാർ, അപ്പൊ ഞാൻ പറയുന്നത് മതം ഈ മോഡേൺ ടൈംസിൽ മതം മാനവരാശിക്ക് ഒരു ഭീഷണിയല്ലേ? അല്ല, അടുത്ത സ്റ്റേജിലെ ആളുകൾ മതത്തിന്റെ ഈ കെട്ടുപാടുകളൊക്കെ ഉപേക്ഷിക്കും. പൊതുവെ ഈ മുതലാളിത്ത സമുദായം ശരിക്കും വികസിക്കുന്ന സ്റ്റേജിൽ ജനങ്ങൾക്ക് ദൈവവിശ്വാസമില്ലുണ്ടാവും. അതാണ് ഇവിടങ്ങളിലൊക്കെ ഈ വെസ്റ്റേൺ യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച്. അമേരിക്കയിൽ പക്ഷേ അത് സംഭവിക്കാത്തത് എന്താ വെച്ചാൽ, അമേരിക്കയിലെ ആൾക്കാർക്ക് അത്രയധികം വറീസ് ഉണ്ട്. ഈ പണം മാത്രമല്ല, പണത്തിൽ നിന്നല്ല സന്തോഷം ഉണ്ടാകും, വയലൻസ് പലതരത്തിലുള്ള ഇതുണ്ടല്ലോ, സംഘർഷം. നാളെ എന്തുണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇവന് യാതൊരു. അതുകൊണ്ട് അമേരിക്കയിൽ അത്ര അധികം ഈ പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരൊക്കെ ഇങ്ങനെ ഈശോ ഇപ്പൊ വരുന്നു പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടാണ്. ഇതിപ്പോ നമ്മൾ ഈ ഓസ്ട്രേലിയയിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, പ്രൊട്ടസ്റ്റന്റ് പള്ളികളിലാണ് പൊതുവെ ശൂന്യമായിട്ട് എടുക്കുന്നത്, ആംഗ്ലിക്കൻ ചർച്ച് അല്ലെങ്കിൽ അവരുടെ പലവിധ ചർച്ചുകൾ. നേരെ മറിച്ച് കത്തോലിക്ക പള്ളികളിലൊക്കെ ആളുകൾ പോകുന്നുണ്ട്. അത് പക്ഷെ പോകുന്ന അധികം ഫിലിപ്പിനോസ് ആണ്. അതിൽ പിന്നെ ഇവിടെ പോയ മലയാളികളാണ് പോകുന്നില്ല. ആളുകൾക്ക് ദൈവവിശ്വാസം കുറയുന്നത് ഇതുകൊണ്ടാണ്. അവരുടെ ജീവിതം സുരക്ഷിതമാകും, ജീവിതത്തിൽ അവർ മറ്റു വിധത്തിൽ സന്തോഷം കണ്ടെത്തും. അതുകൊണ്ട് ദൈവവിശ്വാസം നാച്ചുറലായിട്ട് കുറയുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ ദൈവമില്ലാതെ മനുഷ്യന് ജീവിക്കാം. തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പൊ കേരളത്തിലൊക്കെ പ്രാക്ടീസ് ചെയ്യണ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അതും ഒരു മതമായി മാറിക്കൊണ്ടിരിക്കുവല്ലേ? അതായത് പോപ്പിന്റെ സ്ഥാനത്ത് സെക്രട്ടറി, പാർട്ടി സെക്രട്ടറിയും വിശ്വാസികളുടെ സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റുകാരും ആയി മാറിക്കൊണ്ടിരിക്കുവല്ലേ ഇപ്പോൾ? കാരണം നമുക്കൊരു ആശയങ്ങളല്ലല്ലോ പറയുന്നത്. അവിടെ പണ്ട് മാർക്സ് പറഞ്ഞത് എന്താണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് അറിയുന്നുണ്ടാവും, ചിലർക്ക് അറിയില്ലായിരിക്കും. പക്ഷെ 200 കൊല്ലം കറക്റ്റ് വർഷങ്ങൾ അറിയില്ല, ഇത്രയും കൊല്ലം മുമ്പ് എഴുതിയൊരു പുസ്തകത്തിൽ തെറ്റുകൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവരും മറ്റു മതവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം എന്താ? അല്ല, അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എനിക്ക് എതിരഭിപ്രായമുണ്ട്. കാരണം ഇവരാരും തന്നെ ഇത് വായിച്ചിട്ടുമില്ല, അത് മനസ്സിലാക്കിയിട്ടില്ല, പഠിച്ചിട്ടുമില്ല. അതുകൊണ്ട് അവർ ഫോളോ ചെയ്ത് വേറെ എന്തോ ആണ്, കമ്മ്യൂണിസം ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നിൽക്കട്ടെ, ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഉണ്ടായ ഒരു തകർച്ചയുടെ ഒരു കാരണം ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ, അല്ലെങ്കിൽ മാർസിസം എന്ന് സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്, മാർസിസം ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വരട്ട് തത്വവാദമാണ് അവിടെ നടപ്പാക്കിയത്. മാർസിസത്തിൻ്റെ ഒരു ഒരു മനുഷ്യനെ മോചിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്, അത് കളഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഒരു അതോറിറ്റേറിയൻ സിസ്റ്റം, ടോട്ടാലിറ്റേറിയനിസം ജനങ്ങളെ അടിച്ചേൽപ്പിക്കും. അപ്പോൾ ജനങ്ങൾക്ക് ഇതിൻ്റെ ആന്തരികമായൊരു നന്മ നഷ്ടപ്പെടുകയും ഇത് മറ്റ് ലോകത്ത് വേറെ ഏതൊരു മർദ്ദക ഭരണകൂടത്തേക്കാളും ഭീകരമായ ഒരു മർദ്ദനമായിട്ട് മാറിച്ചു. ഹിറ്റ്ലർ അല്ലെങ്കിൽ മുസോളിനിയെ നടപ്പാക്കിയ അതേ സ്ഥാനം തന്നെയാണ് സ്റ്റാലിനെ നടപ്പാക്കിയത്. കൊടിയുടെ കളറിലെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് സ്റ്റാലിൻ സ്വയം ഉയർത്തപ്പെടുകയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അപ്പൊ ഈ ആളുകൾക്ക് പരിചയമുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ കത്തോലിക്സ് അല്ലെങ്കിൽ ഈ മതത്തിന്റെ, റഷ്യയിലാകുമ്പോൾ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഒരു ഒരു ചട്ടക്കൂടാണ്. ആ ചട്ടക്കൂടിലേക്ക് പുള്ളി പാർട്ടിയെ പരിവർത്തനം ചെയ്യുകയാണ്. പക്ഷെ വ്യത്യാസമുള്ളത് വെച്ചാൽ മറ്റത് പരലോകത്താണ് പീഡനമെങ്കിൽ ഇത് ഈ ലോകത്ത് തന്നെ പീഡനമുണ്ടെന്നുള്ളതാണ്, മനസ്സിലായില്ല. അപ്പൊ ആ ഒരു സെറ്റപ്പിലേക്ക് കൊടുത്തു. പക്ഷെ അതുകൊണ്ടാണ് ഇത് തകർന്നു പോയത്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മനുഷ്യർക്ക് എപ്പോഴും പരിചയമുള്ള ഒരു സെറ്റപ്പിലേക്കാണ് ഇത് കൊണ്ടുപോകുക. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ തന്നെ നമ്മൾ നോക്കിയാൽ, ശ്രീനാരായണ ഗുരു ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തെ എന്താണ് മഹത്വവൽക്കരിക്കുന്നതിൽ കുഴപ്പമില്ല, അദ്ദേഹത്തെ ദൈവവൽക്കരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ അമ്പലം പണിയും, അദ്ദേഹത്തിന് പുഷ്പാഞ്ജലി അടിക്കുകയൊക്കെ ചെയ്യുന്ന സ്റ്റേജിലേക്ക് പോകും. ഇത് സത്യത്തിൽ ശ്രീനാരായണ ഗുരു എന്താണ് പഠിപ്പിച്ച് ആ
ഈ അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിനും ജീവിതത്തിനും വിപരീതമായ ഒരു റിസൾട്ട് ഉണ്ടാക്കുക. പക്ഷേ എല്ലാ മതങ്ങളിലും അങ്ങനെയാണ് നടക്കണെന്ന് പറയാലോ. അതിന്റെ അർത്ഥം ഇത് വിഗ്രഹവൽക്കരണമാണ് നടക്കുന്നത്, ഒരാള് വിഗ്രഹമാക്കുകയാണ്. കാരണം മനുഷ്യ മനുഷ്യരായി കണ്ടിഞ്ഞാൽ അതിന് എന്തൊരു കുറവ് സംഭവിച്ച പോലെ ആളുകൾക്ക് തോന്നും. എപ്പോഴും ആളുകളെ വിഗ്രഹവൽക്കരിക്കാം. അല്ല, കേരളത്തിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈ മതവുമായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പം ഹിന്ദുമതത്തിന് കണ്ടമാനം റിഫോർമേഷൻ നടന്നിട്ട് നിയമം വഴി പോലും, എന്നാൽ മറ്റ് മതങ്ങളെ അത്ര അങ്ങോട്ട് റിഫോം ചെയ്യാനായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റുകൾ അത്ര ശ്രമിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരില്ലേ? അതുകൊണ്ടല്ലേ ഇന്ന് ഈ പല ഗവൺമെൻറ്റുകളും, ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റുകളായിക്കോട്ടെ, ഇവരെല്ലാം സമുദായ പ്രകടനം നടത്തുവാണ് എന്ന് പറയുന്ന ബി ജെ പി പറയുന്ന ഒരു ഒരു ആർഗ്യുമെൻറ്റിൽ കുറേങ്കിലും ശരിയില്ലേ? അല്ല, അത് അങ്ങനെയല്ല. അതിന് പല പല സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹിന്ദുമതത്തിനെ കുറിച്ച് ഒരു അല്ലെ ഒരു റിഫോർമേറ്റീവായിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവരുന്നു, അത് വെതർ ദ കമ്മ്യൂണിറ്റി അത് ആ രീതിയിൽ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. നിയമം പാസ്സാക്കിയിട്ട് മാത്രം കാര്യമില്ല. അപ്പോൾ അത് നിയമനിർമ്മാണത്തിന് പറ്റിയ ഒരു സാഹചര്യത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ നിയമം മാറ്റുക. അപ്പോൾ അതിനെക്കുറിച്ച് പണ്ട് ഡൈസി എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് ജൂറിസ്റ്റ്, ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറുമാണ്, ജൂറിസ്റ്റുമാണ്. പുള്ളി അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ട് എന്താണ് ലോ ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഇംഗ്ലണ്ട് 19th century ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഒരു നിയമം ഉണ്ടാകുന്നത്. പബ്ലിക് ഒപ്പീനിയൻ ആദ്യമാണ്, പൊതുജനങ്ങളുടെ അഭിപ്രായം. ഇങ്ങനെ ഒരു സാധനം, ഒരു മാറ്റം, ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്നൊരു തോന്നൽ, എന്നൊരു അഭിപ്രായം ആദ്യം ഒരു ഭാഗത്തുനിന്നുണ്ടാകും. അതുണ്ടാകുന്ന സമയത്ത് കുറേ ആൾക്കാരെ അതിനെ എതിർക്കും. കുറെ പേര് ഇങ്ങനെയല്ല, വേറെ രീതിയിലാണ് വേണ്ടതെന്ന് പറയും. ആദ്യം ഒരു കറന്റ് ഓഫ് ഒപ്പീനിയനാണ്, അതിന് ക്രോസ് കറന്റ്സ് വരും, കൗണ്ടർ കറന്റ്സ് വരും. ഇതെല്ലാം കഴിഞ്ഞ് ഗവൺമെന്റിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഒരു വലിയ കാലാവധി കഴിഞ്ഞിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ നിയമം ഉണ്ടാക്കേണ്ട ആവശ്യം കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് പുള്ളി പറയുന്നത്. അതിനുശേഷം അവർക്ക് ഒരു നിയമം ഉണ്ടാവും. ഇതാണ് ഏത് കേസിലും വേണ്ടത്, ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവും, ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് വരണം, എന്നാലേ നിയമം ഉണ്ടാക്കാൻ പറ്റൂ. ഇപ്പോൾ ഹിന്ദു മതത്തിലുള്ള എന്തെങ്കിലും ഒരു വലിയ പോരായ്മ നികത്തണം എന്ന് എനിക്ക് അഭിപ്രായം തോന്നുന്നു. അത് എൻ്റെ അഭിപ്രായം ഒരിക്കലും, ഞാൻ അങ്ങനെ തന്നെ നിയമം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ അനുസരിക്കില്ല. അനുസരിക്കില്ലെന്ന് മാത്രമല്ല അതിനോടുള്ള റെസിസ്റ്റൻസ് ഭയങ്കരമായിരിക്കും. ഏറ്റവും നല്ല ഉദാഹരണം ശബരിമലയാണ്. അത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം പരാജയപ്പെട്ടതെന്നുണ്ടോ വെച്ചാൽ, ഇവിടുത്തെ ഒരു സ്ത്രീക്കും ഇങ്ങനൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതൊരു മൈനോറിറ്റി അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ ജനിച്ച് വളർന്ന ഏതെങ്കിലും ഒരു സ്ത്രീ, ഒരു ഹിന്ദു സ്ത്രീ, ക്രിസ്ത്യൻ സ്ത്രീകളോ മുസ്ലിം സ്ത്രീകളോ ആവശ്യപ്പെടുന്നതിൽ കഥയില്ല, അതുകൊണ്ടാണ് ഞാൻ അവരെ മാറ്റി. ഒരു ഹിന്ദു സ്ത്രീ, ഒരു ഏത് കമ്മ്യൂണിറ്റി ആകട്ടെ, ഇത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്, ഞങ്ങൾക്ക് ശബരിമലയിൽ പോകണം, ഒരാവശ്യമായിട്ട് മുന്നോട്ട് വെച്ചില്ല. അങ്ങനെ ഒരു ആവശ്യം SFI ആവശ്യം ഉന്നയിച്ചില്ല, DYFI ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പോലും പറഞ്ഞില്ല, മറ്റു പാർട്ടികളിലും പറയാൻ വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഇങ്ങനൊരു ഐറ്റം ഇല്ല, ഒരു പാർട്ടിയും ഇത് സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. സത്യത്തിൽ ഇതൊരു ചെറിയ ആവശ്യമായിട്ട് മുന്നോട്ട് വെക്കും. ഇവിടുത്തെ ആളുകളുടെ ആവശ്യമായിട്ട് വരണ്ടേ? വടക്കേ ഇന്ത്യയിലെ ഏതോ സ്ത്രീകൾ പത്രത്തിൽ വായിച്ചു ഇവിടെ ഒരു അമ്പലത്തിൽ സ്ത്രീകളെ കയറ്റുന്നില്ല, എന്താണ് ഇതിൻ്റെ സാഹചര്യമെന്നോ എന്താണ് ഇതിൻ്റെ എന്താണ് സാംസ്കാരിക പശ്ചാത്തലമെന്നോ അറിയാതെ അവർ സുപ്രീം കോടതിയിൽ കൊണ്ട് കേസ് കൊടുക്കുകയാണ്. സുപ്രീം കോടതിയിൽ വടക്കേ ഇന്ത്യക്കാരായ ചില ജഡ്ജിമാരെ ഈ കിതാബൊക്കെ വായിച്ചു കിട്ടി, ഇതിൽ എന്താണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ എന്ന പോയിന്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. സത്യത്തിൽ ഇവിടെ നടക്കുന്ന സംഭവമേ ഇതല്ല, മനസ്സിലായില്ലേ? സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നതിന് ഞാൻ എതിരല്ല, പക്ഷേ ഈ നാട്ടുകാരുടെ ആവശ്യമായിട്ട് ഉയർന്നു വന്നില്ല. അത് സുപ്രീം കോടതിയിലെ വിധിയുടെ രൂപത്തിൽ വന്നപ്പോൾ വലിയ റെസിസ്റ്റൻസ് ഉണ്ടായി. അതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ പിന്നെ ഇവിടെ കണ്ട തമാശ, ഇതാണ് സംഭവിക്കേണ്ടത്. ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ആലോചിക്കുക, ഈ മൂന്ന് തലാഖ് ഒരുമിച്ച് ചെയ്യുന്നത് അത് ദാറ്റ് ഈസ് എഗൻസ്റ്റ് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് എന്ന ഒരു, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ട്, പക്ഷെ അവർക്കും കൂടി തോന്നണമല്ലോ. ആർക്ക് തോന്നണം? മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് തോന്നണം. അതൊരു സാമൂഹ്യമായ ദുരാചാരമാണ്, അത് ദാറ്റ് ഈസ് ടു ബി കറക്റ്റൈസ്ഡ് എന്ന് തോന്നുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്ക് തോന്നണം. അത് കുറച്ച് പേർക്കെങ്കിലും തോന്നണം, അതൊരു പൊതു അഭിപ്രായമായിട്ട് വരണം. അതിന് ഒരു സൈസബിൾ അല്ല, ഒരു കമ്മ്യൂണിറ്റിയിലും ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഏത് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും, ഇന്ത്യമാരുടെ ഫ്യൂഡൽ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് തോന്നുക പോലും ഇല്ലല്ലോ. കാരണം അവരിത് അംഗീകരിച്ച, ഇതൊക്കെ നമ്മുടെ വിധി എന്ന് പറഞ്ഞ അംഗീകരിച്ച വിധികളല്ലേ? അപ്പം അതൊരു ശരിയാണോ? അല്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അല്ല, സ്ത്രീകൾക്ക് തോന്നും തീർച്ചയായിട്ടും തോന്നും. ഞാൻ പറഞ്ഞിട്ട് ആ ഒരു അതിന് മുമ്പ് മറ്റു പല സാഹചര്യങ്ങളും ശരിയാക്കണം. ഞാൻ പറഞ്ഞത് ഇപ്പം ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് അവരുടെ കമ്മ്യൂണിറ്റി തന്നെ കുറെ പേർക്ക് വേണം, സ്ത്രീകൾക്കും തോന്നണം, പുരുഷന്മാർക്കും തോന്നണം. അങ്ങനെ അവർക്ക് തോന്നിയാൽ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുമോ? നിൽക്കട്ടെ,
അവരുടെ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വരും. ഒരു ഒരു മൈനോറിറ്റി എങ്കിലും ആവശ്യപ്പെടും ഫ്രം അമംഗ് ദാറ്റ് കമ്മ്യൂണിറ്റി. അല്ലാതെ ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾക്ക് തോന്നിട്ട് കാര്യമില്ല, ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്ക് കൂടി തോന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ട ആളുകൾക്ക് തന്നെ തോന്നണം ഇത് അൺസയൻറ്റിഫിക് ആണ്, ഇതിൽ മാറ്റം വരണം. പക്ഷെ അത് നിയമം കൊണ്ട് മാത്രമല്ല മാറ്റുന്നത്, അല്ല നിയമം കൊണ്ട് അല്ലെങ്കിൽ തന്നെ അതിൻ്റെ പ്രാക്ടീസ് കൊണ്ട്. ഇപ്പം ഞാൻ പറയാം, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഈ ബാലികാ വിവാഹം വളരെ വ്യാപകമായിരുന്നു, അത് ഇപ്പം ഇല്ലല്ലോ. ഇല്ല ഇല്ല, മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു സമയത്ത് ഈ പോളിഗാമി ഉണ്ടായിരുന്നല്ലോ, ഇപ്പം എത്ര പേരുണ്ട്? ഞങ്ങളുടെ ആലുവ ഒരു മുസ്ലിം സെൻ്ററാണ്, ഒരു സമയത്ത് രണ്ട് ഭാര്യമാരുള്ള ഒരാളും എൻ്റെ അറിവിലോ പരിചയത്തിലോ ഇല്ല. കാരണം ഒരു ഭാര്യ തന്നെ കൊണ്ടുനടക്കാനുള്ള പാടി ഇവർക്ക് ദൈവത്തിനും പഠിച്ച ഇവനും പഠിച്ചവരും മാത്രമേ അറിയാവൂ. ഒന്നിലധികം ഭാര്യമാരെ കൊണ്ടുനടക്ക. പക്ഷേ എന്റെ എന്റെ അഭിപ്രായം പോളിഗാമി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രസീവ് കാര്യമാണെന്നാണ്. അത് അടുത്ത സ്റ്റേജിലാണ് ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ, ഞാൻ പറഞ്ഞ ഈ ഒരു ഈ സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ താത്വികമായിട്ട് ഒരാൾക്ക് ഒരു സമയത്ത് രണ്ട് ഭാര്യ ആകാം, നാല് ഭാര്യമാർ വരെ ആകാം, അത് താത്വികമാണ്. പ്രായോഗികമായിട്ട് എത്ര പേർക്ക് ഭാര്യ നാല് ഭാര്യ ഉണ്ട്? വളരെ കുറവാണ്, തീരെ ഇല്ലെന്ന് തന്നെ പറയാം. അത് സാധ്യവുമല്ല മറ്റു തരത്തിൽ. അപ്പൊ ഇങ്ങനെ ഒരു ഒരു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ അടുത്ത സ്റ്റേജിലും മാറും. വിദ്യാഭ്യാസം വർദ്ധിക്കുന്നതനുസരിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ അവകാശങ്ങൾ അവർ തന്നെ ചോദിച്ച് വാങ്ങിക്കും. പണ്ടത്തെ പോലെയല്ലോ, ഇപ്പോൾ ഭർത്താവ് മൂന്ന് തലാഖ് ഒരുമിച്ച് ചെയ്താൽ ഭാര്യ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കും. അത് നരേന്ദ്രമോദി നിയമം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമല്ല, ആ സ്റ്റേജാമോദി നിയമം തന്നെ തന്നെ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യമുണ്ട്, മൈനോറിറ്റീസിനെ അങ്ങനെ തൊടാനായിട്ട് പൊതുവേ സർക്കാർ മടിക്കും. ഇപ്പോൾ പാകിസ്ഥാനിൽ ഇതേ നിയമം 1961 മറ്റു പാസ്സാക്കി. നമ്മുടെ ഈ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റും അതിനുശേഷം നരേന്ദ്രമോദി ഉണ്ടാക്കിയ നിയമമുണ്ടല്ലോ. ഈ നിയമം ജനറൽ അയ്യൂബ് ഖാൻ എൻ്റെ ഭരണകാലത്ത് പാകിസ്ഥാനിലുണ്ടായി, പാകിസ്ഥാനിൽ നടപ്പാക്കാൻ രണ്ട് കാരണം. ഒന്ന്, പാകിസ്ഥാൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. അപ്പം ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സമുദായത്തെ തകർക്കാൻ വേണ്ടിയുള്ള നിയമം എന്നാരും പറയുകയില്ല. ഒന്ന്, ദേ ആർ ഇൻ മെജോറിറ്റി, വാസ്റ്റ് മെജോറിറ്റി. രണ്ടാമത്, പാകിസ്ഥാനിൽ പട്ടാള ഭരണമാണ്, അതിനെ എതിർത്താൽ അതെ മനസ്സിലായി. അപ്പോൾ അവിടെ രണ്ട് സൗകര്യം, നമുക്ക് ഈ രണ്ട് സൗകര്യം ഇല്ല. ഇവിടെ ജനാധിപത്യമാണ്, ഇവിടെ ഞാൻ ഈ രണ്ട് പോയിന്റ് ഓഫ് വ്യൂസും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പറയുകയാണ്. അതായത് ഒരു ഈ മതങ്ങൾ, മതം ഇപ്പൊ സാറ് പറഞ്ഞ മതം ഒരു വാല്യൂം ആഡ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ ആളുകൾക്ക് നന്നായിട്ട് നടക്കാറിയാം. എങ്കിൽ ഈ മതങ്ങൾ തമ്മിൽ തല്ലി ഇവിടുത്തെ അന്തരീക്ഷം മോശമാക്കുകയും ചെയ്യും. എന്നാൽ ചില ചുരുക്കം അറ്റ്ലീസ്റ്റ് ചിലവരെങ്കിലും മതത്തിന്റെ നിയമങ്ങൾ രാജ്യത്തിന്റെ നിയമങ്ങളെക്കാളും വലുതാണെന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി ആയുധമെടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇങ്ങനൊരു അവസരത്തിൽ ഈ മതങ്ങളെ വളരെ ശക്തിയായി നിയന്ത്രിക്കേണ്ടത് ഏത് ജനാധിപത്യ ഗവൺമെന്റിന്റെ ആവശ്യമല്ലേ? അത് മത നമ്മുടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിന്റെ ഏറ്റവും അധികം മതസ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം പറയാൻ പറ്റും. ഫ്രാൻസിൽ അല്ല, ഫ്രാൻസിൽ റൈറ്റ് ടു ബ്ലാസ്ഫെമി ഉണ്ട്, അത് ഇന്ത്യയിൽ ഇല്ലല്ലോ. ഇല്ല അല്ല, അതാണ് വ്യത്യാസം. ഞാൻ പറയാൻ പറഞ്ഞത് ഏത് മതവും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അപൂർവ രാജ്യങ്ങളെ അനുഭവിച്ചു മതം പ്രചരിപ്പിക്കാൻ. അപ്പോൾ അത്രയും പേരെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്നുള്ളത് ഫണ്ടമെൻ്റലാണ്. ഇത് ലോകത്തൊരു രാജ്യത്തും അനുവദിക്കുകയുമില്ല. രാജ്യത്തിൻ്റെ സുരക്ഷ അപകടത്തിലാകുന്ന രീതിയിൽ മതപ്രചരണമല്ല, മതത്തിൻ്റെ ദുരുപയോഗം, അത് അനുവദിക്കില്ല. അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പറയില്ലേ റൈറ്റ് ടു പ്രൈവസി വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഇവരെ ഈ പ്രൈവറ്റ് പാർട്ടീസ് തമ്മിലുള്ള ഫോൺ കോളുകളൊക്കെ കേന്ദ്ര രഹസ്യ പോലീസുകാർ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം എപ്പോഴാണ് എവിടെയാണ് ബോബ് വയ്ക്കണമെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ട്. രാജ്യത്തിൻ്റെ സുരക്ഷ, അതിൽ പൗരന്മാരുടെ സുരക്ഷ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ഏറ്റവും കുറച്ച് ഭരിക്കുന്ന സർക്കാരാണെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിച്ചിരുന്ന പഴയ യൂട്ടിലിറ്റേറിയൻ ഫിലോസഫേഴ്സ് പോലും പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാനാണ് സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം. അപ്പോൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അത് ടെററിസ്റ്റുകൾക്ക് ബോംബ് വയ്ക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമായിട്ട് മാറരുത്. അവിടെ സർക്കാരിൻ്റെ ഭാഗത്ത് വളരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം. അപ്പോൾ സാർ പറയുന്നത് ഫ്രാൻസിലെ നിയമം നല്ലതാണെന്നാണോ? ഫ്രാൻസിലെ നിയമം അത്രയും വേണ്ട, നമ്മളൊരു സിനിമയിലെ ശ്രീനിവാസം പറഞ്ഞില്ല അത്രയും കാറ്റ് വേണ്ട എന്നുള്ളത്. കാരണം അത് ഫ്രാൻസിൽ പറ്റും, ഇവിടെ പറ്റില്ല.
നമ്മളുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഫ്രാൻസിൽ അതുണ്ട്, ഹോളണ്ടിൽ ഇതുണ്ട്, അല്ലെങ്കിൽ പോർട്ടുഗലിൽ മറ്റതുണ്ടെന്ന് പറഞ്ഞ് അത് നമ്മുടെ നാട്ടിൽ നടപ്പാവില്ല. നമ്മുടെ രാജ്യത്തിന് അതെ നമ്മുടെ നാട്ടിൽ എന്താ നടപ്പാവത്തെന്ന് അറിയാമോ? അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്നാമത് ഈ ഡെമോക്രസിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളിവിടെ ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ജനാധിപത്യ ഭരണ സംവിധാനമുള്ളൂ, ജനാധിപത്യ സംസ്കാരമില്ല. അതാണ് പ്രശ്നം. ജനാധിപത്യ സംസ്കാരം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ ഭരണക്രമമുണ്ട്. അഞ്ചു കൊല്ലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും, പിന്നെ ജയിച്ച പാർട്ടി തോറ്റ പാർട്ടിക്ക് മാറിക്കൊടുക്കും. അതാണ് ജനാധിപത്യം. ട്രംപ് ചെയ്തതുപോലെ മാറിക്കൊടുക്കാത്ത ഇല്ല, അല്ല അങ്ങനെ മാറിക്കൊടുക്കാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഈ ആഫ്രിക്കയിലേക്കുള്ള ചില രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന് കഴിഞ്ഞാൽ ജയിച്ച പാർട്ടി അല്ലെ തോറ്റ പാകിസ്ഥാനിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ജയിച്ച പാർട്ടിക്ക് ഭരണം കൊടുക്കുകയായി. അങ്ങനെയാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. അവാമി ലീഗിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അവർ ഭരണം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല, അവർ റിവോൾട്ട് എന്ന് പറഞ്ഞ പോലെ. ഈ മാറിക്കൊടുക്കുന്നുള്ള കഴിച്ചാൽ പിന്നെ ഇവിടെ എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്, പത്രസ്വാതന്ത്ര്യമുണ്ട്, റൂൾ ഓഫ് ലോ ഉണ്ട്, എല്ലാം കടലാസിലാണ്, കടലാസിൽ സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതികളുണ്ട്, മൗലിക അവകാശങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ല. അത്രത്തോളം ജനാധിപത്യമുണ്ട്, ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു ചട്ടക്കൂടുണ്ട്. പക്ഷെ ജനാധിപത്യ സംവിധാനമില്ല, ജനാധിപത്യ വ്യവസ്ഥ ഇല്ല, ജനാധിപത്യ സംസ്കാരമില്ല. സംസ്കാരമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ദുരുപയോഗം ചെയ്തത്. അതാണ് പ്രശ്നം. അത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത്, വികസിതമായ ഒരു മുതലാളിത്ത സമൂഹത്തിൽ മാത്രമേ ഈ സംവിധാനം. കേരളത്തിൽ അല്ല, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ കുറച്ചും കൂടി ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ജനാധിപത്യം ഉണ്ടെന്ന് പറയേണ്ടി വരില്ലേ? അതായത് ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം എന്തെങ്കിലും ഒരു പത്രക്കാരനെ തട്ടിക്കളയുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്തുന്നതിലോ ഒന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ വളരെ കറപ്റ്റ് അല്ലാത്ത ഒരാളെ ഉപദ്രവിക്കുന്നതിലോ ഒന്നും ഒരു മുതലാളിക്കോ ഒരു ശക്തനായ ഒരു ആൾക്കും ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല. അത് കേരളത്തിൽ നടക്കുമല്ലോ. അപ്പം കേരളത്തിൽ ഒരു ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ജനാധിപത്യ സംവിധാനം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു അല്പഭേദമുണ്ട് വേണമെങ്കിൽ പറയാൻ പറ്റും കുറച്ച്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ നേരത്തെ തന്നെ ഈ ലിബറൽ ആശയങ്ങൾ വ്യാപകമായിട്ട് വേറൊടുകയും വിദ്യാഭ്യാസം സാർവത്രികമായിട്ട് കിട്ടുന്നു. ഈ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ആർജിക്കുന്ന ഒരു മൂല്യം പോകുന്നത് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ആ രീതിയിൽ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലൊക്കെ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ച് അറിയില്ല. അവർ വലിയ അവർ മൂല്യബോധം വിദ്യാഭ്യാസത്തിൽ നിന്നാണ് നമ്മളിങ്ങനെ ആശയങ്ങൾ പഠിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ ഈ നവോത്ഥാനം എന്ന് പറഞ്ഞ സാധനം എങ്ങനെ ഉണ്ടായിരുന്നു? വാല്യൂസ് മാത്രമല്ല, നമ്മള് നമ്മളെ ഇതിനെ കുറിച്ചുള്ള ആ ഒരു ധാരണ, ഈ സിവിക് കോൺഷ്യൻസ് ഒരു പരിധിവരെ ഉണ്ടാകുന്നത് വിദ്യാഭ്യാസത്തിൽ. അതിൽ വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസം വലുത് തന്നെ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ ആളുകൾ വിദ്യാഭ്യാസം നേടുന്നു, എന്നിട്ട് ഇവിടുന്ന് പഠിച്ച് അമേരിക്കയിൽ പോകുന്നു, അവിടെ പോയി ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ എന്ത് എന്ത് മൂല്യബോധമാണ് അതിൽ ഒരു വിദ്യാഭ്യാസം കൊണ്ട് നേടിയത് ആളുകൾ? അപ്പൊ വിദ്യാഭ്യാസം കൊണ്ട് മൂല്യബോധം ഉണ്ടാവുമെന്നൊന്നും അല്ല. മൂല്യം അല്ല, ആ അർത്ഥത്തിലല്ല. ഇത് ഈ വിദ്യാഭ്യാസം കൊണ്ടാണ് ഒരു എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. മൂല്യബോധം അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വരുന്ന ഒരു സാധനം, പ്രബുദ്ധത എന്ന് മലയാളത്തിൽ പറയുന്നത് എൻലൈറ്റൻമെന്റ്. എൻലൈറ്റൻമെന്റ് ഉണ്ടാകുന്നത് തന്നെ ഇവിടെ ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ നാട്ടിൽ ഈ തെക്കൻ തിരുവിതാംകൂറിലെ പ്രൊട്ടസ്റ്റന്റ് മിഷണർമാർ വന്നു പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കും, പള്ളിയോട് ചേർന്നു. അപ്പോൾ മതപരിവർത്തനം വെച്ച് വെറും മതത്തിൻ്റെ പരിവർത്തനമല്ല, അത് ഈ കത്തോലിസത്തിലേക്കുള്ള പരിവർത്തനം, പ്രൊട്ടസ്റ്റന്റിസത്തിലേക്കുള്ള പരിവർത്തനവും തമ്മിൽ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്ത് ഗുണപരമായിട്ട് വ്യത്യാസമുണ്ട്. കത്തോലിസത്തിലേക്ക് മാറുമ്പോൾ ആൾ മതം മാറുന്നു, അവൻ്റെ വിശ്വാസം മാറുന്നു എന്നുള്ളതല്ലാതെ ഇവൻ ആന്തരികമായ മറ്റു രീതിയിലും മാറ്റം ഉണ്ടാവത്തില്ല. ഏത് പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല. മറ്റേ തിരുവിതാംകൂറിൽ വന്നിട്ട് ഇവർ നാടാർ സമുദായക്കാരെയാണ് മതം മാറ്റുന്നത്. അപ്പോൾ അവരിൽ ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ മതം മാറില്ല, മാറുന്നു, അതിനോടൊപ്പം നിങ്ങൾ ഒരു മനുഷ്യനായിട്ട് മാറുകയാണ്, നിങ്ങൾ കുറേ അവകാശങ്ങളോട്ടാണ് ഒരാളും ജനിക്കുക. അപ്പോൾ അന്നെന്ന് വെച്ചാൽ ഈ ബ്രിട്ടനിലെ ലിബറലിസത്തിൻ്റെ ഒരു വലിയ വസന്തകാലമാണ്. വില്യം ഗ്ലാഡ്സ്റ്റൺ, ഇത് 19th century ആ അവസാന ഭാഗത്തൊക്കെ, ആ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ മതം മാറുന്നുണ്ട്. അപ്പോൾ മതം മാറ്റം, അപ്പോൾ ആ ഒരു ഒരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ഈ ബ്രിട്ടീഷുകാരായിട്ടുള്ള പാതിരിമാർ വന്നിട്ട് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഒരു ഒരു എഡ്യൂക്കേറ്റീവ് പ്രോസസ്സ് ഉണ്ട്. അവർ സ്കൂളുകൾ ആരംഭിക്കുന്നു, ആ സ്കൂളുകൾ വേണ്ടി ഇംഗ്ലീഷ് പഠിക്കുന്നു, ഇംഗ്ലീഷാണ് പുരോഗതി, ഇംഗ്ലീഷാണ് മാറ്റം കൊണ്ടുവരുന്നത്. പോർച്ചുഗീസുകാർ വരുമ്പോൾ ഉള്ള മാറ്റം എന്ന് വെച്ചാൽ ആളുകളെ പിടിച്ച് മതം മതത്തിലേക്ക് മാറ്റുന്നേ ഉള്ളൂ. അല്ലാതെ പോർച്ചുഗീസുകാർ വരുമ്പോൾ ഇവിടെ ഈ ക്രിസ്ത്യാനികൾ ഉണ്ടല്ലോ, അത് നാട്ടുകാരായ ക്രിസ്ത്യാനികളല്ലേ.
സവർണ ക്രിസ്ത്യാനികളാണ്. നമ്മളിപ്പോൾ ഈ ഇതെന്ന് പറയുന്ന സിറിയൻ ലിറ്റർജി ഫോളോ ചെയ്യുന്ന അവരല്ലേ ഇപ്പോൾ ഈ മധ്യ തിരുവിതാംകൂറിൽ കൂടുതലും സവർണ ക്രിസ്ത്യാനികളല്ലേ? ആ ഒരു വലിയ പരിധി വരെ. ഞാൻ പറഞ്ഞത് ഈ മതപരിവർത്തനത്തിൽ വരുന്ന മാറ്റമാണ്. മറ്റതൊക്കെ വളരെ പണ്ട് മാറിയതില്ല, അതിലിപ്പോൾ മാറ്റത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. അവർ ഇതിൻ്റെ സെറ്റപ്പിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞത് പുതിയതായിട്ട് കൺവേർട്ട് ചെയ്ത ആളുകൾ, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ ആണ് ഈ ഒരു സാമൂഹ്യമായ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റത്തിൻ്റെ ഒരു ബോധം പ്രത്യക്ഷം ബോധ്യം വരുന്നത്. അവിടെ നിന്നാണ് ഈ പുരോഗതി നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു കൗണ്ടർ റിഫോർമേഷനായിട്ടാണ് നാരായണ ഗുരു അല്ലെങ്കിൽ അയ്യാസ്വാമികൾ ചട്ടമ്പി സ്വാമികളൊക്കെ വരുന്നത്. ഇത് ആളുകൾ മതം മാറി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഹിന്ദു സമുദായത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ റിഫോം ചെയ്യണം എന്ന അതിനാണ് നമ്മൾ ആൾക്കാർ ഈ പൊട്ടന്മാരെ നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. ഇതല്ല നവോത്ഥാനം, നവോത്ഥാനം അല്ല, ശരിക്കും എൻലൈറ്റൻമെൻ്റ് ആണ്. അത് തുടങ്ങിയത് ഈ പാതിരിമാരിൽ നിന്നാണ്. അവരാണ് ഈ വിജ്ഞാനത്തിൻ്റെ ദീപം തെളിക്കുന്നത്. വിദ്യാഭ്യാസം ഇല്ലാതെ പുരോഗതിയില്ല എന്ന കൺസെപ്റ്റ് അവിടെ വന്നു കഴിഞ്ഞു. അതിനെ ഇവർ വളഞ്ഞു പിടിക്കുന്ന പരിപാടിക്കാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. നാരായണ ഗുരു അല്ല റിഫോർമേഷൻ ഉണ്ടാക്കിയത്, മനസ്സിലായില്ല? അതൊരു പുതിയ അറിവ്. നാരായണ ഗുരു അല്ല, അയ്യാസ്വാമികളും വൈകുണ്ഠസ്വാമികളും അല്ല, അതിനു മുമ്പ് ഈ പാതിരിമാരാണ് വിദ്യാഭ്യാസം കൂട്ടുന്നത്. അവിടെ നിന്നാണ് പുരോഗതി ഉണ്ടാവുന്നത്. അത്ര മോശമില്ലെന്നർത്ഥം? തീർച്ചയായിട്ടും ഒരിക്കലും അല്ല. മതം പല സന്ദർഭങ്ങളിൽ ഒരു ലിബറേറ്റിംഗ് ഫോഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ അവർണ സമുദായക്കാർക്ക് വഴി നടക്കാനുള്ള അവകാശമില്ല, അയാൾക്ക് ക്രിസ്ത്യാനിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഇയാൾക്ക് ഇതേ അവകാശങ്ങൾ കിട്ടുന്നു, മറ്റുള്ളവർ കിട്ടുന്ന അവകാശം ഇവന് കിട്ടുന്നു. അപ്പൊ കൺവേർട്ട്. അപ്പൊ ഈ കൺവേർഷൻ നിയന്ത്രിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ഇവർക്ക് ഈ അവകാശങ്ങൾ നമ്മൾ തന്നെ കൊടുക്കണം. കൊടുക്കുന്നു. ആളുകളെ സംബന്ധിച്ചാൽ കൺവേർഷൻ അല്ലല്ലോ, മതമല്ലല്ലോ പ്രധാനം. അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുക എന്നുള്ളത്. അപ്പൊ ക്രിസ്ത്യാനി ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഇടവനായിട്ട് നിൽക്കുക അല്ലെങ്കിൽ വിശ്വകർമ്മനായിട്ട് നിന്നാലും ഇതേ അവസരങ്ങൾ സൗകര്യങ്ങൾ കിട്ടുന്നു പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് തന്നെ നിൽക്കൂലേ? അത് ശരിയാണ്, അത് ശരിയാണ്. പക്ഷേ ഒരു അതിൽ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ബഹുദൈവ വിശ്വാസങ്ങൾ, ഇപ്പൊ ഗ്രീക്ക് വിശ്വാസമാണെങ്കിലും ഹിന്ദു വിശ്വാസങ്ങളാണെങ്കിലും ഒരു ഒരു അഡീഷണൽ ഒരു ദൈവത്തെ കൂടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസങ്ങളാണല്ലോ. അപ്പം അത് ഇപ്പൊ ഒരു എന്ത് പുതിയ ഏകദൈവ വിശ്വാസമാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളത് കുറച്ചും കൂടെ ഒരു ലിബറൽ ആയതുകൊണ്ട് ആ ട്രാൻസ്ഫോർമേഷൻ അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ അവിടെ നിന്ന് ഏകദൈവ വിശ്വാസങ്ങളിലോട്ട് വരുമ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖലയായി മാറുമല്ലേ. അപ്പം ഒരു പക്ഷേ ഈ മതങ്ങൾ ഇപ്പം യഹൂദ മതമാണെങ്കിലും ഈ ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളാണെങ്കിലും സെമിറ്റിക് റിലീജിയൻസ് ഒക്കെ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള മതങ്ങളാണത്. മറ്റെടുത്ത് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കോമ്പറ്റീഷൻ ഒക്കെ എല്ലായിടത്തും ഉണ്ട്. അപ്പം ഈ ഒരു വളർച്ച അത് മതങ്ങളുടെ പണ്ട് ഈ ആനിമിക് റിലീജിയൻസ് ഇങ്ങനെയുള്ള റിലീജിയൻസിലോട്ടുള്ള ഈ വളർച്ച ഒരു ഒരു സംഘട്ടനത്തിലോട്ട് വഴിവെക്കുകയോ? കാരണം ഒരു കൺസർവേറ്റീവ് തിങ്കിങ് ഉള്ള ഒരാളുകളെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫാമിലി, ഈ ലിബറൽ ഐഡിയൽസ് ഫാമിലിയെ നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. കാരണം അപ്പോൾ അത് ഫാമിലി വാല്യൂസ് നമ്മൾ പറഞ്ഞിരുന്ന സാധനങ്ങളെ അത് ഇല്ലാതാക്കി. അപ്പം അങ്ങനെ ഒരു ഈ ഇങ്ങനെ വാല്യൂസ് ഇല്ലാതെ ഒരു സൊസൈറ്റിക്കും പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ലിബറൽ ഐഡിയൽസ് കാരണം, ലിബറൽ ഐഡിയൽസ് എന്തെങ്കിലും ആവട്ടെ, 1970s USലൊക്കെ ഉണ്ടായ ഒരു സെക്ഷുവൽ റെവല്യൂഷൻ എന്നൊക്കെ പറയാം. അത് കാരണം കണ്ടമാനം കുട്ടികൾ, അൺവാണ്ടഡ് കുട്ടികൾ ഉണ്ടാവുന്നു, പിന്നെ ഫാമിലീസ് ഇല്ലാതാവുന്നു, മക്കൾ കുട്ടികൾ വളരെ കഷ്ടപ്പെടുന്നു. കുട്ടികൾ വളരെ കഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ജനറേഷൻ ഒരു വാല്യൂസ് ഇല്ലാത്ത കുട്ടികളോ അല്ലെങ്കിൽ ഒരുപക്ഷെ തീരെ പേരൻസിനേക്കാളും സൊസൈറ്റിയിൽ പുറകിൽ നിൽക്കുന്ന കുട്ടികളുണ്ടായി വരുന്നു. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ഡ്രോപ്പ് ഒരു പക്ഷേ നാളെ ഒരു വലിയൊരു സംഘടനത്തിലോട്ട് നയിക്കൂലേ? സാധ്യത ഉണ്ട്, നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മാത്രമല്ല കുട്ടികളാണെങ്കിലും ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. അപ്പോൾ വളരെ നമ്മളിപ്പോൾ ഇത്രയും ഇതായിട്ട് പോകണ്ട. ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരു അധികം ആൾക്കാർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിവിടെ പ്രാക്ടീസ് തുടങ്ങുന്നത് 1989 തുടങ്ങുന്നുള്ളൂ. അന്ന് ഈ ഡൈവോഴ്സ് കേസുകൾ ഫയൽ ചെയ്യുന്ന സബ് കോടതിയില്ല, ഫാമിലി കോർട്ടില്ല. ഫാമിലി കോർട്ട് ആക്റ്റൊക്കെ പാസ്സായിട്ട് നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടില്ല. സബ് കോടതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം സബ് കോടതിയിൽ മൂവാറ്റുപുഴ അല്ലെങ്കിൽ പറവൂരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ ഒരു 50-60 കേസിൽ കൂട്ട് വന്നിരുന്നു. ക്രിസ്ത്യാനികൾക്ക് ഡിസ്ട്രിക്ട് കോർട്ടിലാണ്, ഡിസ്ട്രിക്ട് കോർട്ടും കൂടി കൂട്ടിയാൽ എല്ലാം കൂടി ചേർത്താൽ 100 താഴെ വരും. ഈ എറണാകുളം റവന്യൂ ഡിസ്ട്രിക്ട്
ഇപ്പോൾ ഈ ഫാമിലി കോർട്ടറൊക്കെ വന്നതിന് ശേഷമുള്ള സ്ഥിതി വെച്ചാൽ ഒരു ദിവസം 6 എണ്ണം ഒറ്റക്ക് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കോവിഡ് കാരണം ചെറിയൊരു കുറവുണ്ടെങ്കിലും ഫയലിങ്ങിന് കുറവില്ല, കാര്യങ്ങൾ ഇപ്പോഴും അതുപോലെ. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഒരു ഫാമിലി എന്ന് പറഞ്ഞ സംവിധാനത്തിൽ പണ്ടത്തെ നമ്മുടെ നാട്ടിൽ തന്നെ ഇത് വ്യാപകമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആദ്യം ഒരു ഫാമിലി കോർട്ടുണ്ട്, ഇപ്പോൾ നെടുമങ്ങാട്ടുണ്ട്, നെയ്യാറ്റിങ്കരയുണ്ട്, എല്ലായിടത്തും ഇത് ബ്രാഞ്ചുകൾ ഇപ്പോൾ ജോസഫ് വാഴക്കൻ മൂവാറ്റുപുഴയിൽ സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ഭരണ നേട്ടമാണ്. മൂവാറ്റുപുഴയിൽ പേര് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഇനി ബാക്കിയെന്ന് വെച്ചാൽ ഫാമിലി കോർട്ടാണ്, ഉടനെ അവിടെ ഒരു സ്ഥാപിച്ചു. അത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു സാധനമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഡൈവോഴ്സ് വർദ്ധിക്കും. ഇപ്പോൾ ഡൈവോഴ്സ് എന്ന് വെച്ചാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ വേർപിരിയുന്നതല്ല, ഞാൻ ഡൈവോഴ്സിന് പൂർണ്ണമായി എതിർക്കുന്ന ആളല്ല. ചില സന്ദർഭങ്ങളിൽ ഡൈവോഴ്സ് അത്യാവശ്യമായിട്ട് വേണ്ടി വരും. പക്ഷേ ഇതിൽ സഫർ ചെയ്യുന്ന ആരെന്ന് വെച്ചാൽ കുട്ടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മിക്കവാറും ഈ മാതാപിതാക്കൾ തമ്മിൽ പിടിവലി മറ്റ് പല താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ഇവർ ഇങ്ങനെ ബന്ദികളായിട്ട് വെച്ചിട്ട് ഹോസ്റ്റേജസ് ആയിട്ട് ഇവർ ഉപയോഗിക്കും. അത് വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞത് അത് വലിയൊരു ഒരു ഒരു സാമൂഹ്യ വിപത്തായിട്ട് മാറും. മാത്രമല്ല ഇങ്ങനെ ഈ ബ്രോക്കൺ ഫാമിലീസ് വരുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള അവരുടെ പേഴ്സണാലിറ്റിയെ തന്നെ ബാധിക്കും. ഞാൻ മാതാപിതാക്കൾക്ക് വഴക്ക് അടിക്കാനോ വേറെ പിരിയാനൊക്കെ പല കാരണങ്ങളും ഉണ്ടാവും, വാലിഡ് റീസൺസ് തന്നെ ഉണ്ടാവും. പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇതിനെ വല്ലാതെ ബാധിക്കും. അത് വലിയ പ്രശ്നമാണത്. ഞാൻ പറഞ്ഞ ആ ഒരു ഇത് ഇനി ഇത് കൂടുതൽ കൂടുതൽ ലിബറലായി കഴിഞ്ഞാൽ അത്ര ലിബറൽ ആവേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ലിബർ അല്ല, ലിബറൽ ആവണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞനുസരിച്ചിട്ടല്ലോ ലിബറൽ ആവുകയാണ്. പക്ഷെ പ്രശ്നം കിടക്കുന്നത് ലിബറലാകുകയും ഈ ഈ ഫോർ നോ റീസൺ ആളുകൾ വേർപിരിയുകയും ചെയ്യുമ്പോൾ അതിൽ ഒരു കലാമിറ്റി എന്ന് പറഞ്ഞ ഇതാണ്. വ്യക്തികളെ ബാധിക്കുന്നു എന്നുള്ളതല്ല, അതിനേക്കാൾ ഒരു കുട്ടികളെ ബാധിക്കും. അവരുടെ ഭാഗത്തുള്ള സമൂഹത്തെ ബാധിക്കും, സമൂഹത്തെ അടുത്ത ശൈലി സമൂഹത്തെ ബാധിക്കും. അത് വലിയൊരു അപകടത്തിലേക്ക് പോകും. ഇപ്പം പല സ്ഥലത്തും പലർക്കും കുട്ടികളില്ല, കുട്ടികൾ വേണ്ട, വളരെ ചുരുക്കം. അപ്പം ഒരു ലിബറൽ അല്ല, കുട്ടികൾ വേണ്ട അല്ലെങ്കിൽ കുട്ടികൾ ഇല്ല, അല്ല കുട്ടികൾ ഇല്ല അല്ലെങ്കിൽ കുട്ടികൾ വേണ്ട എന്നുള്ളതൊക്കെ അവരെ രണ്ടുപേരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞത് കുട്ടികൾ ഉണ്ടായതിനു ശേഷമുള്ള കാര്യമാണ്. ഉണ്ടായതിനു ശേഷം വെദർ ദേ ആർ ലൈബിൾ ടു ബീ ട്രീറ്റഡ് അല്ലെങ്കിൽ നെഗ്ലക്റ്റഡ് എന്നുള്ളതാണ്. അതൊരു വലിയ പ്രശ്നമാണല്ലോ. കുട്ടികൾ വേണ്ടാന്ന് നിർവഹിച്ചാൽ എല്ലാവരും കുട്ടി നല്ല കാര്യം, സന്തോഷം. കാരണം ഇവിടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ നല്ല കാര്യം. നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് വല്ല സഹായം കൂടി കൊടുക്കണം. പക്ഷേ സാറിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ ഒരു പുസ്തകം ഏതായിരിക്കും? അങ്ങനെ ഒരു പുസ്തകം എന്ന് പറയാൻ ഇല്ല. അല്ല പക്ഷെ പല സ്റ്റേജസിൽ ഉണ്ടാവുമല്ലോ ഒരു ഒരു അല്ലെങ്കിൽ വേണ്ട ഒരു സാറ് മറ്റുള്ളവർ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വായിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പുസ്തകമുണ്ടോ? അല്ലെങ്കിൽ ഇതിന് വിവരം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമുണ്ടോ സാർ? അല്ല അങ്ങനെ ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നില്ല. പല കണ്ണമാനം വായിക്കുമോ? ഒരു കൊല്ലം എത്ര പുസ്തകം വായിക്കും സാർ? അങ്ങനെ നമ്പർ വൈസ് അല്ല, ഏത് സമയത്തും ഇങ്ങനെ വായിക്കുന്ന യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴും ചെറിയ ഒരു അവസരം കിട്ടുമ്പോഴും ഒരു ചെറിയ വായിക്കുന്ന പുസ്തകം ഏതാ? ഇപ്പോൾ ഈ ഈ മേശപ്പുറത്ത് എനിക്ക് ഏറ്റവും അവസരം വായിച്ചത് ബംഗ്ലാദേശ് കുറിപ്പുകൾ എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഒരു ചങ്ങാതി ബംഗ്ലാദേശിൽ പോയി, നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ എന്നൊരു സ്ഥലമുണ്ട്. ആ ചെറുപുഴക്കടുത്ത് ഉള്ളവരാണ്. അയാൾ ഒരു കുടിയേറ്റക്കാരനാണ്, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് പുള്ളി ബംഗ്ലാദേശിൽ പോയി. ബംഗ്ലാദേശിൽ അങ്ങനെ ആരും പോകാറില്ല. ഞാനാണെങ്കിൽ ബംഗ്ലാദേശിൽ ഇങ്ങനെ പോകണമെന്ന് വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. പണ്ടോട്ട് എങ്ങനെ നമ്മുടെ മനസ്സിൽ ഈ സ്ഥലമുണ്ട്. അപ്പോൾ ഈ ബംഗ്ലാദേശിനെ കുറിച്ച് ആധികാരികമായ ഒരു പുസ്തകവും ആ സിറ്റീസ് ഇല്ല. അവിടുത്തെ കാഴ്ച സംഭവങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടെന്നുള്ള അല്ലാണ്ട് അതിനപ്പുറമൊന്നുമില്ല. ബംഗ്ലാദേശിലേക്ക് ആരും, ഞാനിപ്പോൾ ഒരുപാട് 10, 65, 70 രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള സഞ്ചാരികളെ വരെ കടിച്ചു വെച്ചിട്ടുണ്ട്. പുള്ളി ബംഗ്ലാദേശിൽ പോയിട്ടില്ല. ബംഗ്ലാദേശിൽ എന്തിനാ പോളതൊക്കെയാണ് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ ബംഗ്ലാദേശിനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ അത് പുസ്തകം വരുത്തി വായിച്ചു. അത് ഇപ്പൊ വായിച്ചിട്ട് അടച്ചു വെച്ചോളൂ. അത് വളരെ പുസ്തകം വായന സാറിന് സാറിന് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ലേ സാറിന്റെ ജീവിതത്തിൽ? ഇപ്പൊ ഈ പുസ്തകം വായനയൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ? ഞാനിപ്പോഴും ഇങ്ങനെ പുസ്തകങ്ങളായിട്ട് അല്ലെങ്കിൽ മറ്റേ ഇതിലും നെറ്റിലും അത്യാവശ്യം എടുത്ത് വായിക്കും. പക്ഷെ ഇതിലിങ്ങനെ വായിക്കുന്നത് മറ്റേ കണ്ണിന് ഒരു ഒരു സ്ട്രെയിൻ ആയതുകൊണ്ട്. എന്നാലും നമ്മൾ അത്യാവശ്യം ഓഡിയോ ബുക്സ് ഒക്കെ ഉണ്ടല്ലോ.
സമയം ചെലവാക്കി എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറച്ച് സമയം ചെലവാക്കി എന്തെങ്കിലും ഒരു കുറച്ച് പൈസ ചെലവാക്കി അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ തിരിച്ച് ആലോചിക്കുമ്പോ അത് ചെയ്തത് ഭയങ്കര നന്നായി എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ എന്റെ ലൈഫ് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഈ പുസ്തകങ്ങൾ വായിക്കാനും കാര്യങ്ങൾ കൂടുതൽ അറിയാനും വേണ്ടിയിട്ടായിരുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളിൽ തന്നെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാനും അത് ഒരു വലിയ അനുഭവം തന്നെയാണ്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ഒരു വലിയ ആനന്ദമുണ്ട്. സത്യത്തിൽ ഇതിനുമുമ്പ് അറിയാത്തൊരു കാര്യം പുതുതായിട്ട് നമ്മൾ അതിന്റെ ഒരു 90% കാര്യങ്ങൾ അറിയാമായിരിക്കും, പക്ഷെ 10% നമുക്ക് അറിയാത്തുണ്ടോ, അല്ലെങ്കിൽ 15% അറിയാത്തുണ്ടോ? ആ അറിയാത്ത കാര്യങ്ങൾ കൂടി നമ്മൾ അറിയുമ്പോൾ ഇങ്ങനെ ഒരു സാധനം കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് ഇന്നത്തെ ഞാൻ ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം January 23rd. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചേർന്നു സുഭാഷിനും നെഹ്റു തമ്മിലുള്ള കൺഫ്രണ്ടേഷൻ. സുഭാഷ് ചന്ദ്രബോസും നെഹ്റു തമ്മിലുണ്ടായിട്ടുള്ള വലിയ കൺഫ്രണ്ടേഷൻ സുഭാഷും പട്ടേലും തമ്മിലുണ്ടായിരുന്നതാണ്. എനിക്ക് ഇന്ന ദിവസം വരെ അറിയില്ലായിരുന്നു, കേട്ടിട്ടില്ല. ആ പുള്ളി അതിന്റെ വിത്ത് പർട്ടിക്കുലേഴ്സ് അയച്ചിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സംഗതി ലോകത്തിൻ്റെ നമ്മൾ ഈ ഇതൊക്കെ പഠിച്ച് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന സ്വയം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇതറിയില്ലായിരുന്നു. ഈ സർദാർ പട്ടേലും സുഭാഷ് ചന്ദ്രബോസും തമ്മിൽ അത് പൊളിറ്റിക്കലായിട്ട് മാത്രമല്ല പേഴ്സണൽ ലെവലിൽ അതാണല്ലോ ഏറ്റവും വലിയ സംഭവം. വെച്ചാല് സുഭാഷ് ചന്ദ്രബോസിന്റെ വലിയ അടുപ്പക്കാരനാണ് ഈ സർദാർ പട്ടേലിന്റെ ജ്യേഷ്ഠൻ വിത്തൽഭായ് പട്ടേൽ ഉണ്ട്. വിത്തൽഭായ് പട്ടേലും ഒരു പൊളിറ്റിക്കൽ ഫിഗർ ആയിരുന്നു, പക്ഷെ പുള്ളി കുറെ കൂടി നേരത്തെ മരിച്ചു. വിത്തൽഭായ് പട്ടേല് മരിക്കുന്ന സമയത്ത് വിത്തൽഭായ് പട്ടേലിന്റെ വളരെ അടുപ്പക്കാരനാണ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ പേർക്ക് വില്ല് എഴുതി വെച്ചിട്ടാണ് വിത്തൽഭായ് പട്ടേൽ മരിച്ചത്. ഹ്യൂജ് ഫോർച്യൂൺസ്. അപ്പൊ ആ പൈസ കിട്ടാൻ വേണ്ടി ഇവര് തമ്മിൽ കേസായിരുന്നു. അൾട്ടിമേറ്റ്ലി മറ്റേ ഇയാളുടെ ബന്ധുക്കൾ ജയിച്ചു, സുഭാഷ് തോറ്റു. അത് വലിയ ഇത് പൊളിറ്റിക്കലായിട്ടും അവർ തമ്മിൽ വലിയ മത്സരമായിരുന്നു. അൾട്ടിമേറ്റ്ലി ഗാന്ധിജിയെ പട്ടേ ബോസിനെ എതിരാക്കിയത് നെഹ്റു അല്ല പട്ടേലാണ്. ഞാൻ ഈ ഇന്ന് ഉച്ചവരെ എനിക്കറിയില്ലായിരുന്നു, ഇപ്പൊ കിട്ടിയ വിവരമാണ് മനസ്സിലായത്. അപ്പൊ അതറിഞ്ഞപ്പോ എനിക്കുണ്ടായ ഒരു സന്തോഷം, ഇങ്ങനൊരു സംഭവം ഈ ലോകത്തുണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു. സാറ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാറ് പൊതുവെ എല്ലാ ഇന്റർവ്യൂസിലും എല്ലാവരും സാറ് പറയുന്നത് കേട്ട് ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ് മിക്കവാറും നമ്മൾ കാണുന്നത്. പലപ്പോഴും സാറ് ആളുകള് കണ്ടമാനം ഒച്ചയൊക്കെ എടുക്കുന്ന ആളുകളെ എന്തെങ്കിലും ചെറിയ തമാശയൊക്കെ പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ പ്രകോപിപ്പിച്ചൊക്കെ അവരെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാറിന് ഒരു ഭയങ്കര ഡിസ്ട്രസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഏത് മനുഷ്യനും കാണും, അങ്ങനെ ഒരു അവസരത്തിൽ സാറിന്റെ സ്ട്രാറ്റജി എന്താ? ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് ഒരാൾ പറയുന്നത് കേട്ട് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യം വന്നു. അപ്പൊ സാറ് ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കയ്യിൽ പോകുമല്ലോ, അല്ല ഞാൻ സാധാരണ പ്രകോപിതനാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കാര്യം ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ നമുക്കറിയാലോ, മിക്കവാറും ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് യാതൊരു വിവരം ഉണ്ടാവില്ല, അവന് ഇല്ലാത്ത വിവരം വെച്ചിട്ടായിരിക്കും ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇവൻ എന്ത് മണ്ടത്തരം ചോദിച്ചാലും പ്രകോപിതനാകരുതെന്ന് ആദ്യമേ തീരുമാനിച്ചിട്ട് ഇത് നമ്മുടെ കുടുംബകാര്യമൊന്നുമല്ലല്ലോ എന്ന ഒരു ഇതിൽ നമ്മൾ നമ്മളെ കഴിയുന്ന രീതിയിൽ ഈ ഇന്റർവ്യൂ ചെയ്യുന്നതിന് ബോധമില്ലെങ്കിൽ കേൾക്കുന്നവന് വെളിവുണ്ടാവും എന്ന പ്രതീക്ഷയിൽ ആണ് നമ്മൾ ഉത്തരങ്ങൾ കൊടുക്കുക. മനസ്സിലായില്ല, കേൾക്കുന്നവന് ഇപ്പോഴല്ലേ കുറച്ച് കഴിയുമ്പോഴേക്കും മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ അവർക്ക് മനസ്സിലായില്ലെന്ന് വരിക, അപ്പൊ തലയിലെടുത്തെന്ന് വിചാരിക്കും. ഈ ലോകത്തിലെ എല്ലാ ആൾക്കാരും പഠിപ്പിച്ച് മനസ്സിലാക്കില്ലായെന്ന് നമുക്ക് വാശി പിടിക്കേണ്ട കാര്യമില്ല. പിന്നെ പലപ്പോഴും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റാളുകൾ ചർച്ച വഴി തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് വളരെ ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അവരുടെ ഉദ്ദേശം ഇതാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവനെ നെഗ്ലക്ട് ചെയ്യും. മനസ്സിലായി? ഈ ടി വി ടോക്ക് ഷോയെ സംബന്ധിച്ചും വലിയൊരു പ്രശ്നമുണ്ട്. 1 മണിക്കൂറാണ് ഇതിന്റെ സമയം എന്ന് പറയുമെങ്കിലും അതിൽ നല്ലൊരു ഭാഗം പരസ്യമായിരിക്കും, അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ റിയൽ ആയിട്ടുള്ള ടൈം കുറവായിരിക്കും. ആ സമയത്ത് തന്നെ ഈ അവതാരകന്റെ അതിഭയങ്കരമായ സ്പീച്ചായിരിക്കും. ഓരോ അവതാരകനും എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമയം ചെലവഴിക്കുന്നത് വെച്ചാൽ അവനും ഇത്ര മിടുക്കനാണെന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവന്റെ വിജ്ഞാനം പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ട് ബാക്കി സമയത്താണ് നമ്മുടെ അടുത്ത് കിട്ടുക. അത് തന്നെ നമ്മൾ ഒരു ഒരു മൊത്തം ടോക്ക് ഷോ എടുത്തു കഴിഞ്ഞാൽ ഒരു 6 മിനിറ്റ് ഒക്കെ കിട്ടിയാൽ നമ്മൾ വളരെ
ലക്കിയാണ്. 6 മിനിറ്റ് കിട്ടാറില്ല. അപ്പോൾ ഞാനെന്താ ചോദിച്ചാൽ ഈ 6 മിനിറ്റ് എന്നുള്ള സമയം നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് രണ്ട് സ്പെല്ലായിട്ട് ഈ 3 മിനിറ്റിനകത്ത് പറയാവുന്ന കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ വാക്കുകൾ കേൾക്കുന്നവർക്ക് ഒറ്റ കേൾവിയിൽ മനസ്സിലാകത്തക്ക രീതിയിൽ പറയും. അതിനാണ് ഈ നാടൻ പ്രയോഗങ്ങളൊക്കെ. അതിനാണ് നമ്മൾ ഈ നാടൻ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. നമുക്കിത് തന്നെ വേണമെങ്കിൽ താത്വികമായിട്ട് ദാർശനികമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഭാസുരേന്ദ്രബാബു ഒക്കെ പറയുന്ന രീതിയിൽ പറയാം. പക്ഷെ പറയണവന് മനസ്സിലാവില്ല, കേൾക്കണവന് മനസ്സിലാവില്ല, അവൻ ടി വി ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഈ പറയാനുള്ള കാര്യങ്ങൾ ഈ ചാട്ടുളി പോലെ ആട്ടിച്ച് അപ്പോൾ ചിലപ്പോൾ നമുക്ക് നാടൻ പ്രയോഗങ്ങളൊക്കെ വേണ്ടി വരും. സാറിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പലർക്കും പറ്റുന്നതാണ് ഇത്, എന്തെങ്കിലും എന്തെങ്കിലും കണ്ടമാനം ആഗ്രഹിക്കും, അത് നടന്നില്ല, അതിനുശേഷം വലിയ ഫെയിലിയറുകൾ ഉണ്ടായിട്ട് അത് പിന്നീട് സാറിന് തോന്നിയിട്ടുണ്ടോ അത് ആ ഫെയിലിയർ വലിയൊരു വലിയ സക്സസ്സിലോട്ട് നയിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ 10-ാം ക്ലാസ്സിൽ തോറ്റുപോയതുകൊണ്ട് സംഗീത സംവിധായകനായ ആളുകള് അങ്ങനെ പലരും. അങ്ങനത്തെ അനുഭവങ്ങൾ സാറിനുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ജീവിതത്തിൽ വലിയ വലിയ തിരിച്ചടികളൊന്നും ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ചില സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന ചില ട്രാജഡീസൊക്കെ അല്ലാതെ അങ്ങനെ വലിയ ഒരു സെറ്റ് ബാക്ക് എന്ന് പറയാവുന്ന രീതിയിൽ ഒരു സാധനം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു വലിയൊരു സമീപകാലത്ത് ഒരു വലിയ അപകടം സംഭവിച്ചു. അപകടം എന്ന് വെച്ചാൽ റിയലായിട്ട് 2018 പ്രളയമാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഇതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പ്രളയമല്ല, അതിലുണ്ടായ സാമ്പത്തിക നഷ്ടത്തേക്കാൾ വലിയിട്ട് എൻ്റെ പുസ്തകങ്ങളുടെ ഒരു 65% ഇതിൽ നശിച്ചു പോയി. അതിൽ അതെ നമ്മളെ വളരെ ഒരു വിധത്തിലും ഇനിയിപ്പോൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ ഒറ്റ അഡീഷൻ മാത്രം ഇറങ്ങിയ സാധനങ്ങളടക്കം. ഇങ്ങനൊരു സാധനം നമ്മൾ പ്രതീക്ഷിക്കണില്ല, ഒട്ടും പ്രതീക്ഷിക്കണില്ല. ഇപ്പോൾ ഏതാണ്ട് ഒരു 2.5 പൊക്കത്തിൽ വീട്ടിനകത്ത് വെള്ളം കയറി, അത് ആ വെള്ളത്തിൽ ഇത് കംപ്ലീറ്റ് നനഞ്ഞ് കുതിർന്ന് ചീഞ്ഞ് കുറേയൊക്കെ ഈ ചെളിയിലും വെള്ളത്തിലൊക്കെ പുതഞ്ഞ് നാശമായി. അതൊരു വലിയ ഒരു ചെറിയ തിരിച്ചടിയൊന്നും അല്ല, അത് ജീവിതത്തിലെ ഏറ്റവും ഭയങ്കരമായ ഒരു ട്രാജഡി ഈ എന്ന് പറയാവുന്ന. സാറ് പുസ്തകങ്ങളെ അത്ര സ്നേഹിക്കുന്ന ഒരു ആളാണ്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്നത് മാത്രമല്ല, അതിന്റെ അകത്തുള്ള വിജ്ഞാനമാണ്, പുസ്തകങ്ങളല്ല. ഇനി അത് അല്ല, അത് വലിയൊരു മാനസികമായിട്ട് നമ്മൾ ഇത് വെള്ളത്തിൽ എത്ര മുങ്ങിപ്പോയി എന്ന് അറിയാത്തൊരു സ്റ്റേജ് ഉണ്ട്. ഏത്? നമ്മൾ വീട്ടിലില്ല, വീട്ടിലില്ല, വീട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. ആ പരിസരം എത്ര പുസ്തകങ്ങളുടെ ഒരു ശേഖരമായിട്ടുണ്ടാവും. ഞാനങ്ങനെ എന്നോക്കില്ല, എന്നാലും വലിയ ഒരു കളക്ഷൻ ഉണ്ട്, ഇപ്പോൾ പോലും ഉണ്ട്. പക്ഷെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു 65-70% ഇനി ഒരു വിധത്തിലും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും നശിച്ചു പോയി. സാറിൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പം ഈ നമ്മളുടെ ഇനി കുട്ടികളെങ്കിലും വായിച്ച് വളരണം പറയില്ലേ, വായിച്ചാൽ വളരും അല്ലെങ്കിൽ വളയുന്നോ എന്നൊക്കെ പറയുന്നു, അത് പ്രായോഗികമാണോ ഇനിയത്തെ കാലത്ത്? ആളുകൾ ഇപ്പോൾ സാറ് കാണുന്നുണ്ടോ വായന, കണ്ടമാനം വായന ഉള്ള? അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടി, ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോഴാണ് ഒരു കുട്ടിയായിരുന്നെങ്കിൽ ഞാൻ എന്തുമാത്രം കാര്യങ്ങൾ പഠിക്കുമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നുമില്ല, ഈ സൗകര്യങ്ങൾ വളരെ കുറവാണ്, ഇന്റർനെറ്റ് ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. പിന്നെ ഉണ്ടായിരുന്നത് പരമാവധി അന്ന് ഉപയോഗിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് നമുക്ക് ഇപ്പം ഇത്ര ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റുന്നത്. പക്ഷെ അന്നില്ലാത്ത എന്തൊക്കെ സൗകര്യങ്ങൾ ഇപ്പോഴുണ്ട്, എത്ര എളുപ്പത്തിൽ എന്തൊക്കെ വിജ്ഞാനം നമ്മുടെ വിരൽത്തുമ്പിൽ എത്തി നിൽക്കുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടി അവസരങ്ങൾ കിട്ടും, കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ വളരെയധികം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അമേരിക്കയിൽ പോയപ്പോൾ ഞാൻ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി കണ്ടു, നമ്മൾ അവിടെയൊക്കെ പഠിക്കുന്നതായിരുന്നു. നമ്മൾ ഈ ആലുവ യൂസിക്ക് അത് കണ്ടപ്പോഴേ എത്ര വലിയ ലോകമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. പ്രിൻസ്റ്റണിൽ അത് എനിക്കറിയാം, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം, ന്യൂജേഴ്സിയിലാണെന്നുള്ളത് അറിയാം. വുഡ്രോ വിൽസൺ അവിടെയാണ് പഠിപ്പിച്ചതെന്ന്, ഐൻസ്റ്റീൻ അവിടെ അധ്യാപകനായിരുന്നു, എനിക്ക് അന്ന് അറിയായിരുന്നു. പക്ഷെ ഫലമില്ല, നമ്മളിവിടെയാണ്. നമ്മുടെ ആകെ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഡിഗ്രിയാണ്. അതിനാണെങ്കിൽ ലോകത്ത് വേറൊരു സ്ഥലത്ത് അത് വിലയില്ല, ഇതിന് UGC അംഗീകരിച്ചിരുന്നില്ല. ഇന്ന് ഇപ്പോഴാണെങ്കിൽ കുട്ടികൾക്ക് ഇതൊക്കെ എത്തിപ്പിടിക്കാവുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇനി അടുത്ത ജനറേഷൻ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള സാറിന് പ്രതീക്ഷയാണ് കൂടുതൽ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, നമ്മളങ്ങനെ വരുന്ന ജനറേഷനിലുള്ള ആൾക്കാർക്ക് മോശമുണ്ടെന്ന് വിചാരിക്കും, ഞാൻ വിചാരിക്കുന്നില്ല. ഇനിയുള്ള കാലത്ത് കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് പോകും, അവർ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും, കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകും.
മാത്രമല്ല അങ്ങനെ കൂടുതൽ ആളുകൾ കൂടുതൽ വിജ്ഞാനം നേടുന്ന സമയത്ത് ഈ പെറ്റിയായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ ഒക്കെ കെട്ടുപാടുകൾ ഭേദിച്ച് അവർക്ക് പുറത്തു വരാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വളരെ ശുഭാപ്തി വിശ്വാസം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളതിനെ എന്തിനാ നമ്മൾ പെസിമിസ്റ്റിക് ആവണം. അല്ല പക്ഷെ നമ്മള് മുന്നിൽ കാണുന്ന അപകടങ്ങളെ കുറച്ചെങ്കിലും തിരിച്ചറിയുന്നതല്ല അപകടങ്ങളെ നമ്മൾ തിരിച്ചു അപ്പൊ കൂടുതൽ നന്നായിട്ട് തിരിച്ചറിയും ഇതിൽ വരാൻ പോകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആളുകൾ ഇപ്പൊ മനസ്സിലാക്കാത്ത അപ്പൊ മനസ്സിലാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സർ ഇത് നമ്മളൊരൊറ്റ സ്ട്രെച്ചിലാണ് നമ്മൾ ഇതുവരെ ഷൂട്ട് ചെയ്യുന്നത്, സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. ഇനിയും ചോദ്യങ്ങൾ കുറേ ഉണ്ട്, അപ്പം സാറിന് സമയമുണ്ടെങ്കിൽ ഇനിയും നമ്മളിരിക്കും. പക്ഷെ ഞാൻ എന്താ പറയുന്നത്, ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്ത് എനിക്കൊരു ശീലമില്ല. ഇതുപോലത്തെ ഇന്റർവ്യൂല് പങ്കെടുത്തിട്ട് എനിക്ക് ശീലമില്ല. നമുക്ക് രണ്ടുപേർക്ക് ആ കാര്യത്തിൽ ഒരു നോവൽറ്റി അവകാശപ്പെടാൻ കഴിയും. അപ്പം ഒരു ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഇരുന്നാലോ, ഒരു 5 മിനിറ്റ്സ്. കാരണം എന്റെ ഫോൺ അപ്പുറത്തെ മുറിയിൽ ഈ സാമ്രാജ്യത്വ ശക്തികൾ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് കണ്ടമാനം കേൾക്കുന്നുണ്ട്. പലരും ഇത് പലരെയാ പറയുന്നത്. അതായത് പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ അമേരിക്ക ആണല്ലോ പ്രധാന ശത്രു. അതേസമയം ബി ജെ പിക്കാരെ സംബന്ധിച്ച് മറ്റേ പോപ്പ് വത്തിക്കാൻ ഒക്കെ ഉൾപ്പെടും അതിൽ. ചൈന ഒക്കെ ഒരു സാമ്രാജ്യത്വ ശക്തിയാണ്. പിന്നെ ഒരു മതങ്ങളിലൊക്കെ ഉണ്ട്, അതായത് ചിലർക്ക് ജൂയിഷ് ഇന്നർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ചിലർക്ക് സൗദി അറേബ്യ ഈ സാമ്രാജ്യത്വത്തിൻ്റെ. ഈ ശരിക്കും ഒരു സാമ്രാജ്യത്വം ഉണ്ടോ ലോകത്തിൽ? അല്ല, ഈ സാമ്രാജ്യത്വം എന്ന് നമ്മൾ ഉദ്ദേശിച്ച പണ്ട് ബ്രിട്ടീഷുകാരുള്ള സമയത്ത് അവർ ഉദ്ദേശിച്ച ഇംപീരിയലിസ്റ്റ്, ഇംപീരിയൽ ഫോഴ്സ്, ഇംപീരിയലിസ്റ്റ്. സാമ്രാജ്യത്വം എന്നുള്ള വേറൊരു കൺസെപ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കും. ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് കുറേ ആളുകൾ കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയിൽ വരുന്നു, ചൈനയിൽ പോകുന്നു, മലയിൽ പോകുന്നു. ആ പോകുന്ന സ്ഥലത്തേക്ക് അവർ കച്ചവടത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി, കച്ചവടമാണ് അവരുടെ ഉദ്ദേശം, അല്ലെ, ഒരു രാജ്യം സ്ഥാപിക്കില്ല, കച്ചവടത്തിന് വേണ്ടിയിട്ട് അവർ ഈ ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നു, അവിടെ പോയി കച്ചവടം. പിന്നെ കച്ചവട സ്ഥാപനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കുറേ പട്ടാളക്കാരെ കൂട്ടും. അതൊന്നുകിൽ ബ്രിട്ടനിൽ നിന്ന് വരുന്ന പട്ടാളക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർ നാട്ടിൽ നിന്ന് ഈ ലോക്കലായിട്ട് ഈ കൂലി പട്ടാളക്കാരെ എടുത്തായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഒരു മിലിറ്ററി എയ്ഡ് പോസ്റ്റ് ഉണ്ടാക്കും. അടുത്ത ഘട്ടത്തിൽ ഇവരെന്ന് വെച്ചാൽ നാട്ടുരാജ്യങ്ങളാണല്ലോ, വലിയ വലിയ സാമ്രാജ്യങ്ങളാണ്. ഈ നാട്ടുരാജ്യങ്ങളിലേക്ക് ഇന്റേണൽ പൊളിറ്റിക്സിൽ ഇവർ കയറി ഇടപെടുന്നു. എന്നിട്ട് അവർ അതിൻ്റെ അകത്തുള്ള ഈ ഒത്തിരിപ്പുകൾ പറഞ്ഞു തീർക്കുന്നു. ചില സമയത്ത് ഇതിൽ മിലിറ്ററി ഉപയോഗിക്കുന്നു. ഇവരുടെ കച്ചവടത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ പട്ടാളത്തെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അവർ പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിട്ട് മാറുന്നു. കച്ചവടക്കാർ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായി മാറുന്നതിനെയാണ് അല്ല ഫോഴ്സായിട്ട് മാറുന്നു. അപ്പോൾ എന്നിട്ട് അവര് മൊത്തത്തിൽ അതൊരു കച്ചവട സ്ഥാപനത്തിന്റെ കീഴിലാണ് ഈ രാജ്യം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാണ് ഇന്ത്യ രാജ്യം നിലനിന്ന് എത്ര കൊല്ലം. 1858 രാജ്ഞിയുടെ വിളംബരത്തിൽ കൂടി ഏറ്റെടുക്കുന്നവരെ ഇതൊരു കച്ചവട സ്ഥാപനമാണ് ഇന്ത്യ ഭരിച്ചിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഈ മനോരമ കമ്പനി എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഒരു കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനം ഇംഗ്ലണ്ടിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യ ഭരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു അതിന് അത് പല സ്ഥലങ്ങളിലും ഇവർ ഇതുപോലെ കോളനികൾ ഉണ്ടാക്കും, കൊളോണിയൽ ഫോഴ്സ് ആയിട്ട് മാറും. ആ കോളനികളിൽ നിന്നുള്ള സമ്പത്ത്, കുരുമുളകാകാം, ഏലമാകാം, ഇപ്പൊ മലയിലൊക്കെ ആണെങ്കിൽ റബ്ബറാകാം, അല്ലെങ്കിൽ ടിന്നാകാം, ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിൽ ഗോൾഡ് ആകാം, പല സ്ഥലത്ത് നിന്ന് അവർ അവിടെ കിട്ടാവുന്ന സാധനങ്ങൾ അവർ സ്വന്തം നാട്ടിൽ കൊണ്ടു. അപ്പൊ ഇത് ഒരു സാമ്രാജ്യമായിട്ട് മാറും അക്രോസ് ദി ഗ്ലോബൽ. ഈ ഒരു കോണ്ടിനെന്റിൽ മാത്രമല്ല, ആഫ്രിക്കയിൽ, ഏഷ്യയിൽ, ഓസ്ട്രേലിയയിൽ, അമേരിക്കൻ കോണ്ടിനെന്റിൽ, ഉദാഹരണത്തിന് വെനിസ്വേല പോലെയൊക്കെയുള്ള. അപ്പൊ അത് അല്ല, ഞാൻ പറട്ടെ, ഇത് സാമ്രാജ്യത്വം സാമ്രാജ്യമായി മാറുന്നു. ഇവിടെ നിന്നുള്ള വസ്തുക്കൾ ചൂഷണമാണ്, ചൂഷണത്തിന്റെ വേറെ പേരാണ് സാമ്രാജ്യത്വം. അപ്പൊ ഒരു ഒരു വലിയ കച്ചവടത്തിൽ കൂടി, കച്ചവടത്തിന്റെ അടിസ്ഥാന ചൂഷണമാണല്ലോ, കച്ചവടമില്ലാതെ ജീവിക്കാൻ. ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മൾ സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഇതായിരുന്നു ഒറിജിനൽ ആളുടെ സാമ്രാജ്യത്വം, ബ്രിട്ടീഷ് സാമ്രാജ്യം അല്ലെങ്കിൽ ഫ്രഞ്ച് സാമ്രാജ്യം. ബ്രിട്ടീഷുകാരുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് സ്പെയിനിന്റെ സാമ്രാജ്യം, സ്പെയിൻ പോർട്ടുഗൽ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാരെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നടത്തിയത് അതിനാണ് സാമ്രാജ്യത്വം. പക്ഷെ ആ സാമ്രാജ്യത്വം പോയി, അത് പൊളിഞ്ഞല്ലോ. സെക്കൻഡ് വേൾഡ് വാർ കൂടി ഇവൻ കുത്തുവാളെടുത്തു, പിച്ചപ്പാളെടുത്തു എന്ന് പറഞ്ഞ അവസ്ഥയിൽ. ഇനി അടുത്ത സാമ്രാജ്യത്വം വരുന്ന അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. ആ സാമ്രാജ്യം വേറൊരു രീതിയിലാണ് വരുന്നത്. അവൻ ഫിസിക്കലായിട്ട് കോളനികൾ സ്ഥാപിക്കുന്നില്ല, നേരെ മറിച്ച് ഈ
കലാപം നടക്കാൻ സാധ്യതയുള്ള സ്റ്റേറ്റുകളിലേക്ക് പൂട്ടി പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് പട്ടാളത്തെ അയക്കുക, ഇപ്പോൾ മലയ അല്ലെങ്കിൽ സിംഗപ്പൂർ അതല്ലെങ്കിൽ അങ്ങനെ അവരുടെ ഓരോ ഏരിയ, സൗത്ത് കൊറിയ, സൗത്ത് വിയറ്റ്നാം, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ, ഫോർമോസ ഇപ്പോഴത്തെ തൈവാൻ, നാറ്റോ ഉണ്ടാക്കും, നാറ്റോ രാജ്യങ്ങൾ, പാകിസ്ഥാനടക്കമുള്ള രാജ്യം, ഇങ്ങനെ പണം കൊടുത്ത് വേറൊരു തരത്തിലുള്ള സാമ്രാജ്യത്വമാണ്. അമേരിക്കക്കാരൻ്റെ താല്പര്യത്തിനെതിരായിട്ട് ഇവരൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ രാജ്യങ്ങളൊക്കെ അവൻ്റെ ഒരു വേറൊരു തരത്തിൽ സാമ്പത്തനായിട്ട് മാറി. അതും ഏറെക്കുറെ പൊളിയുന്ന സ്റ്റേജ്, അന്ന് കോൾഡ് വാറുള്ള സമയമാണ്. ഒരു വശത്ത് അവരുടെ സാമ്രാജ്യം, മറ്റു വശത്ത് സോവിയറ്റ് യൂണിയൻ്റെ ഫിസിക്കലായിട്ടുള്ള സാമ്രാജ്യം. ഏത് ഈസ്റ്റേൺ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പോളണ്ട്, ഹംഗറി അല്ലെങ്കിൽ ബൾഗേറിയ, അൽബേനിയ മുതലായ രാജ്യങ്ങൾ, ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. അത്രയും ഇല്ല, എന്നാലും ഏതാണ്ട് വേറെ രീതിയിൽ ഇന്ദിരാഗാന്ധി ഒരു മറ്റേ സൈനിക സഹായ ഉടമ്പടി ഉണ്ടാക്കിയ സമയത്ത് ഏതാണ്ട് അതുപോലെ തന്നെ. ഞാൻ പറഞ്ഞത് ഇത് രണ്ട് ബ്ലോക്കായിട്ട് നിൽക്കും, അത് ഒരു തരം സാമ്രാജ്യമാണ്. രണ്ട് തരത്തിലുള്ള സാമ്രാജ്യം തന്നെയാണ്, പക്ഷെ അവർ ഒന്നുകിൽ സോവിയറ്റ് യൂണിയൻ്റെ താല്പര്യം അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യം അനുസരിച്ച് പോകും. അതും ഏതാണ്ട് ഇപ്പോൾ പഴയ പോലെ പ്രസക്തമല്ല. പക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്ന വേറെ തരത്തിലുള്ള സാമ്രാജ്യത്വമാണ്. സാമ്രാജ്യത്വം എന്ന് വെച്ചാൽ ഈ മുടക്ക് മുതൽ ഉപയോഗിച്ചിട്ട് മൊത്തത്തിൽ സംവിധാനത്തെ ഏറ്റെടുക്കുന്നു. ഇത് ഈ പഴയ പോലുള്ള ബാരിയേഴ്സ് അല്ല. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യം പോലെയോ അല്ലെങ്കിൽ അമേരിക്കക്കാരുടെ സാമ്രാജ്യം പോലെയോ അല്ല, കുറേ കൂടി വേറൊരു അതൊരു അതിൻ്റെ ഡയമെൻഷനിലൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സാധനമാണ് ശരിക്കും സാമ്രാജ്യം. പിന്നെ ഓരോരുത്തരും അവൻ അറിയാൻ പാടില്ലാത്ത എല്ലാ സാധനത്തിനും സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ പറയും, ജോലി എളുപ്പമുണ്ടല്ലോ. നമ്മൾ ഒരു വാക്ക് പഠിച്ചാൽ മതി, എല്ലാവർക്കും ഉപയോഗിക്കും. എന്ത് സാമ്രാജ്യത്വം ആവും? പണ്ട് നമ്മൾ ഈ പണ്ട് ബൂർഷ എന്ന വാക്ക് ഇവരെ കള്ള ബൂർഷ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. എന്താ ബൂർഷ? അതിന്റെ ആ വാക്കിന്റെ അർത്ഥം ആളുകൾക്ക് അറിയില്ല. ഉപയോഗിക്കുന്നത് അതുപോലെ സാമ്രാജ്യത്വം, ഫാസിസം, ഇതൊക്കെ വളരെ രസകരമായ ചില വാക്കുകളാണ്. സത്യത്തിൽ എന്താ ഫാസിസം ആർക്കറിയാം? പറയുന്നവർക്ക് അറിയില്ല, കേൾക്കുന്നവർക്ക് അറിയില്ല. പിന്നെ എന്തൊരു കുഴപ്പം പിടിച്ച സാധനമാണെന്ന് നമുക്ക് മനസ്സിലാവും. അത്രയുള്ളു. നമുക്ക് ഇഷ്ടമല്ലാത്ത ആളുകളെ ബ്രാൻഡ് ചെയ്യാൻ പറ്റിയ ഒരു വാക്കാണ് സാമ്രാജ്യത്വം. ഉപയോഗിച്ചതിന്റെ അർത്ഥം നഷ്ടപ്പെട്ടു, അതൊരു സത്യമാണ്. അല്ല, ഇത് പലയിടത്തും കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. പണ്ട് ഇന്ദിരാഗാന്ധി ഉള്ള സമയത്ത് രാജ്യത്ത് എന്ത് കുഴപ്പമുണ്ടായാലും ഇതിന്റെ പുറകിൽ വിദേശ ഹസ്തം ഇട്ടു തോന്നി. അത് ആരെ ഉദ്ദേശിച്ചെന്നുള്ളത് ആർക്കും അറിയില്ല. അമേരിക്കയാണ് പ്രധാനമായിട്ടും. അല്ല, കരുണാകരൻ, കെ കരുണാകരൻ പ്രതിപക്ഷത്തിന്റെ കറുത്ത കരങ്ങൾ പ്രയോഗമുണ്ട്. സർ, വേറൊരു കാര്യം നമുക്ക് അറിയാനും ആഗ്രഹമുണ്ടായിരുന്നത്, ഇപ്പം ലോ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒരു സാറിനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഏത് ജഡ്ജി എങ്ങനെ വിധിക്കുന്ന ആൾക്കറിയാം. അപ്പം സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ചീഫ് ജസ്റ്റിസ് ജഡ്ജസിനെ ബെഞ്ചസിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനെതിരെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഭയങ്കര അപകടകരമായ ഒരു രീതിയിലോട്ടല്ലേ പോകുന്നത്? അതായത് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഏത് ഗവൺമെൻറ്റിനും ഏത് കച്ചവടക്കാർക്കും ആർക്ക് വേണമെങ്കിലും ഇന്ത്യ ഭരിക്കാവുന്ന ഒരു രീതിയിലോട്ട് ലീഗൽ സിസ്റ്റം കോംപ്രമൈസ് ആയി പോവില്ലേ? അങ്ങനെ ഒരു റൊട്ടേഷൻ ചീഫ് ജസ്റ്റിസിന് ചെയ്യാൻ പറ്റുമെങ്കിൽ. അല്ല, ചീഫ് ജസ്റ്റിസിന് റൊട്ടേഷൻ നടത്താനുള്ള അവകാശം പണ്ട് തൊട്ടേ ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന കാലത്ത് തൊട്ടുണ്ട്. അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത എസ്റ്റാബ്ലിഷ് ചെയ്ത സമയം തൊട്ടുണ്ട്. ഇപ്പൊ കേരള ഹൈക്കോടതി പോലും ഏത് ജഡ്ജി ഏത് കേസ് കേൾക്കണം എന്ന് തീരുമാനിക്കുന്ന ഏത് കേസ് എന്നല്ല, ഏത് തരത്തിൽപ്പെട്ട കേസുകൾ കേൾക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. ആരെങ്കിലും ഒരാൾ വേണോ മാസ്റ്റർ എന്ന് പറഞ്ഞ പോലെ റാൻഡം ആയിക്കൂടെ. അല്ല, അത് അവര് ഓരോ സമയത്ത് ഡിസ്ക്രിഷണറി എല്ലാ നിയമങ്ങളുടെയും നിയമങ്ങൾ ഗവൺമെന്റിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ ആയാലും ആരുടെയും ഡിസ്ക്രിഷണറി പവേഴ്സിനെ വലിയ പരിധിവരെ ഡിസ്ക്രിഷൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെറിയ ഒരാളല്ലല്ലോ. ഒരു വലിയ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്നു, വളരെ സുപ്രധാനമായ ഒരു ഓഫീസാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ വളരെ പെറ്റിയായിട്ടുള്ള താല്പര്യങ്ങളുടെ പുറത്ത് ഇതുപോലത്തെ മാറ്റങ്ങൾ വരുത്തുകയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ ഭരണഘടന ഇവർക്ക് ഇതുപോലത്തെ അധികാരങ്ങൾ കൊടുത്തിട്ടുള്ളത്. വളരെ വാസ്റ്റായിട്ടുള്ള പവേഴ്സാണ് നമ്മൾ ജുഡീഷ്യറി കൊടുത്തിട്ടുള്ളത്. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ് നടക്കുന്ന സമയത്ത് അന്ന് ഈ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകൾ കരുതി അല്ലാടി കൃഷ്ണസ്വാമി എന്ന് പറഞ്ഞ അതിഭയങ്കരനായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോയറാണ്, മദ്രാസുകാരനാണ്.
അദ്ദേഹം അന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പറഞ്ഞ ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും ശക്തമായ നീതിപീഠമാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി എന്ന്. ഏത്? 48-49 കാലത്ത് പറഞ്ഞു. പക്ഷെ അന്നില്ലാത്ത എത്രയോ അധികാരങ്ങൾ സുപ്രീം കോടതി ഈ കാലാന്തരത്തിൽ ആർജിച്ചിരിക്കുന്നു. നമ്മളെ ഇത് പ്രാക്ടീസിലാണ് ഉണ്ടാവുന്നത്. ശരി, എഴുതി വെച്ചത് മാത്രമല്ല, പിന്നീട് ബൈ ദ എഫ്ലക്സ് ഓഫ് ടൈം ഇവര് അതിൽ പ്രസിഡന്റ് ആവുകയാണ്. അതെ, ഇല്ലാത്ത ഇവര് ഇല്ലാത്ത ഒരുപാട് അധികാരങ്ങൾ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, പറഞ്ഞിട്ടില്ലാത്തതും ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള അധികാരങ്ങൾ പോലും അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കി ബൈ ദ ലാപ്സ് ഓഫ് ടൈം. അപ്പൊ ഈ സംവിധാനത്തിന്റെ ശക്തി വർദ്ധിക്കുകയാണ് ചെയ്തത്. കോടതിക്ക് വളരെയധികം അധികാരങ്ങൾ, ഭരണഘടനാ ശില്പികൾ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ അധികാരങ്ങൾ, അല്ലെ ഉദ്ദേശിക്കാത്ത അധികാരങ്ങൾ കൂടി ഇവർ പിന്നീട് സ്വായത്തമാക്കി. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ അപ്പോഴൊക്കെ ഈ ഭരണഘടനാ ശില്പികൾ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഇവർ നിഷ്പക്ഷമായിട്ടും നീതിപൂർവ്വമായിട്ടും ഈ നിയമം നടപ്പാക്കും എന്നാണ് അവർ വിചാരിച്ചത്. നിയമം വ്യാഖ്യാനിക്കുമ്പോഴും നീതി നടപ്പാക്കുമ്പോഴും അവരിൽ നിന്ന് വിചാരിച്ചു. അല്ല, അവര് കണ്ടിട്ടുള്ള ജഡ്ജിമാരൊക്കെ അന്നത്തെ കാലത്ത് ജഡ്ജിമാരെ ഒരു കൺസർവേറ്റീവ് സെറ്റ് ഓഫ് മൈൻഡ് ഉള്ളവരായിരുന്നു. എന്നാലും ആരാണ് ജഡ്ജിയായിട്ട് വരുന്നത്? ഈ ബംഗാളിലൊക്കെയുള്ള വളരെ സമ്പന്നരായ ആളുകൾ. അവർ ഈ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരല്ല, ഫ്രം ദി അരിസ്റ്റോക്രസി. ആ അരിസ്റ്റോ ജസ്റ്റിസ് ആ പഴയ കാലത്തെ ജഡ്ജിമാരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവർക്ക് ഏത് കാറ്റഗറി എന്നാ വരുന്നത്. അതൊരു ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചവർ, ലിങ്കൺ സിന്നിൽ നിന്ന് അല്ലെങ്കിൽ മിഡിൽ ടെമ്പിളിൽ നിന്നൊക്കെ ബാരിസ്റ്റർ പരീക്ഷ പാസ്സായി വന്ന വലിയ ലാൻഡ് ലോഡ്സാണ്. അവർ ഈ നക്കാപ്പിച്ച ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല ജോലി ചെയ്തത്, മനസ്സിലായില്ലേ? ആ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് ജഡ്ജിമാരായിട്ട് വരുന്നത്. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് ആ ഒരു ഇതിലാണിത്. പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് ഇവർ വരുന്ന വളരെ പെറ്റിയായിട്ടുള്ള ആളുകളൊക്കെ ഈ സ്ഥാനത്ത് വരുന്ന ഇവർ ഒരിക്കലും സങ്കല്പിച്ചില്ല. നമ്മൾ നമ്മുടെ ഒരു ലെവൽ വെച്ചിട്ടാണ് ഈ സ്ഥാനങ്ങളെ കാണുന്നത്. അപ്പോൾ ഭരണഘടനാ ശില്പികൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ വളരെ മീനായിട്ടുള്ള ആളുകളൊക്കെ ഇക്കാലത്ത് ഇതിൽ വന്നു. അപ്പോൾ തന്നെ സംഗീത സ്റ്റാൻഡ് മാത്രമല്ല, ഇതിൽ പാർട്ടിസൻഷിപ്പ് ഭയങ്കരമായിട്ട് വന്നു. ഈ ചെറിയ കാര്യങ്ങൾ ജാതീയമായ ചേരിതിരിവ്. ബീഹാർ ഹൈക്കോടതിയിൽ പണ്ട്, പാറ്റ്ന ഹൈക്കോടതിയിൽ പണ്ട് ഇവിടുന്ന് ഒരു ചീഫ് ജസ്റ്റിസ് വിട്ട് അതേ വന്നു. അവിടെ ഈ ജാതീയമായ വേർതിരിവുണ്ട്. ബ്രാഹ്മണരും കായസ്ഥരുമായിട്ടുള്ള ജഡ്ജിമാർ, കുർമികളും മറ്റേ യാദവന്മാരായിട്ടുള്ള ജഡ്ജിമാരോട് കണ്ടാൽ മിണ്ടില്ല, ചിരിക്കില്ല, വിഷയില്ല. നമ്മുടെ ഇവിടെ അത്ര ആയിട്ടില്ല, പറഞ്ഞ മനസ്സിലായി. ആ ഒരു OBC അല്ലെങ്കിൽ മറ്റേ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്ന് വരുന്ന അവരൊക്കെ തമ്മിൽ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളായിട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഇപ്പൊ തമിഴ്, മദ്രാസ് ഹൈക്കോടതിയിലൊക്കെ ഉണ്ട്. അതുമാത്രമല്ല കറപ്ഷൻ, ഇത് ഈ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് ജഡ്ജിമാർ കറപ്റ്റ് ആവും എന്ന് ചിന്തിക്കാനുള്ള ഒരു ഒരു മനോവികാസം നമ്മുടെ ഈ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സംവിധാനത്തിൽ ഇപ്പോൾ മറ്റെല്ലാ സംവിധാനങ്ങളും ദുഷിച്ച പോലെ ഈ സംവിധാനത്തിലും വലിയ തോതിലുള്ള ഒരു ഡിറ്റീരിയറേഷൻ അല്ലെങ്കിൽ ഡീമോറലൈസേഷൻ ഉണ്ടായി എന്നുള്ള സത്യമാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇതിലൊരു പ്രതീക്ഷ. ഇതിന് ഇനിയിപ്പോൾ പ്രതീക്ഷയ്ക്ക് വലിയ വകയില്ല. ഞാനിപ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ സിസ്റ്റം ഡേ ബൈ ഡേ അത് അഴുകിക്കൊണ്ടിരിക്കുകയാണ്, മോശമായിക്കൊണ്ടിരിക്കുകയാണ്, ഡീകെയിങ് സ്റ്റേജാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റെല്ലാ സംവിധാനങ്ങളും പോലെ നമ്മൾ രാഷ്ട്രീയക്കാരുടെ അഴിമതിയെ പറ്റി പറഞ്ഞ പോലെ ജഡ്ജിമാരുടെ അഴിമതിയുണ്ട്. കേരള ഹൈക്കോടതിയിലേക്കാണ് പിന്നെ ഭേദം. മദ്രാസ് ഹൈക്കോടതിയിലാണ് ഇത് തുടങ്ങിയത്. മദ്രാസ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് വീരസ്വാമി എന്ന് പറഞ്ഞ ഒരു ചീഫ് ജസ്റ്റിസ് വലിയ അഴിമതിക്കാരനാണ്. അതിനുശേഷം പിന്നെ പല വീരസ്വാമിമാരുണ്ടായിരുന്നു. ഈ വീരസ്വാമിയുടെ മകളുടെ ഭർത്താവാണ് പിന്നീട് സുപ്രീം കോർട്ടിലിരുന്ന് ഇംപീച്ച്മെന്റിന് വിധേയനായ ജസ്റ്റിസ് രാമസ്വാമി. അപ്പോൾ ഇത് കുടുംബ വ്യവസായമാണ്. അപ്പോൾ അഴിമതിക്കാരായ നേതാക്കന്മാരെ പറ്റി, മന്ത്രിമാരെ പറ്റി പറയുന്നു, അഴിമതിക്കാരായ ജഡ്ജിമാരെ പറ്റി പറയുമ്പോൾ പറയാനും പാടില്ലല്ലോ. അല്ല, അതെ അതെ, പണ്ട് സുപ്രീം കോടതിയിൽ വന്ന ഒരു ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഒരു വാചകം, സത്യസന്ധതയാണ് എൻ്റെ ഏക മൂലധനം എന്ന് അദ്ദേഹം പേപ്പറിൽ വലിയ വാർത്തയിട്ടു. സത്യത്തിൽ ഒരു ചീഫ് ജസ്റ്റിസ് ഞാൻ സത്യസന്ധനാണെന്ന് പറഞ്ഞേക്കാൾ വലിയൊരു ഒരു ദയനീയത എന്തുള്ളത്? അത് വളരെ ഫണ്ടമെന്റലല്ലേ? ഒരു ജഡ്ജിയാണെങ്കിൽ മിനിമം സത്യസന്ധനാണെന്നുള്ളത് ഇല്ലേ? പക്ഷെ അത് എന്തുകൊണ്ട് പറയേണ്ടതെന്നു? ഞാൻ സത്യസന്ധനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ അടുത്തേക്ക് നിങ്ങൾ കാശും കൊണ്ട് വരണ്ടെന്നാണ് ഈ പറഞ്ഞതിൻ്റെ പച്ച മലയാളത്തിലുള്ള അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു ചീഫ് ജസ്റ്റിസ് പറയേണ്ടവരെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മുമ്പിരുന്ന ആളുകൾ എത്ര കൊള്ളരാത്തവന്മാരായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മുമ്പിരുന്ന ആൾക്കാർക്ക് നിങ്ങൾ പൈസ കൊടുത്തു, എൻ്റെ അടുത്തേക്ക് ഇതും കൊണ്ട് വരണ്ട എന്ന് നീ പറഞ്ഞതിൻ്റെ പ്ലെയിൻ മീനിങ് ഇതാണ്. അപ്പോൾ അതങ്ങനെ പറയത്തക്ക ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി.
വലിയ പ്രതീക്ഷ നൽകുന്നില്ല. മാത്രമല്ല വേറൊരു ഘടകം കൊണ്ടുണ്ട് അത്. എന്തെങ്കിലും ഗവൺമെന്റ്സിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. കോടതി സംബന്ധിച്ചോളം ഈ കോടതികൾക്ക് നമ്മൾ ഒരു കാലത്ത് അമിതാധികാര പ്രവണതയിലേക്ക് പോയെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് വീക്കായിരുന്നു ഫോർ ഡെക്കേഡ്സ് മുഖതം. അത് രാജീവ് ഗാന്ധിയുടെ ഭരണം തീരുന്ന 1989 മുതൽക്ക് നരേന്ദ്രമോദിയുടെ ഈ 2014 ഗവൺമെന്റ് വരുന്നവരെ രാജ്യത്തൊരു പൊളിറ്റിക്കൽ അൺസ്റ്റെബിലിറ്റി ഉണ്ട്. അത് സക്സസീവ് ഗവൺമെന്റ്സ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോവുകയും അതെ കോയലിഷൻ പൊളിറ്റിക്സ് വല്ലാണ്ട് വന്നിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വി പി സിംഗിൻ്റെ, അത് കഴിഞ്ഞിട്ട് ചന്ദ്രശേഖറിൻ്റെ, അത് കഴിഞ്ഞ് നരസിംഹറാവുവിൻ്റെ, അത് കഴിഞ്ഞ് ദേവഗൌഡയുടെ, അത് ഗുജറാളിൻ്റെ വാജ്പേയിയുടെ ഒന്നും രണ്ടും, അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗിൻ്റെ ഒന്നും രണ്ടും. അപ്പോൾ ഇത്രയും കാലം, അതായത് 1989 തൊട്ട് 2014 വരെ ഇവിടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ട്. ആ സമയത്ത് ജഡ്ജിമാർ വളരെയധികം അധികാരങ്ങൾ ഉപയോഗിച്ചു. കാരണം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ 2014 നരേന്ദ്രമോദി വന്നോടി ഇവരുടെ പഴയ പ്രതാപവും ഇല്ലാണ്ടായി. 2019 ഇയാൾ കൂടിയ ഭൂരിപക്ഷത്തോടി തിരിച്ചു വന്നോടി ഇവന്മാർ മുഴുവനും മാളത്തിൽ ഒളിച്ചു. സത്യം ഇതാണ്, വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ രണ്ടാം ബി ജെ പി സർക്കാർ, രണ്ടാം മോദി സർക്കാർ വന്നപ്പോൾ ജഡ്ജിമാർക്ക് യാതൊരു മുറയിലില്ല. അവരൊരിക്കലും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ വെറുപ്പിക്കാൻ പോയിട്ട് ചെറിയ തോതിൽ ഇക്കിളി കൂട്ടുന്ന വിധികൾ പോലും ഇനി ഉണ്ടാകില്ല. ഇന്ദിരാഗാന്ധിയുടെ ഭരണം പോലെ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് കുറേ കൂടിയൊക്കെ ജഡ്ജിമാർ ചേർന്നു. കാരണം അന്ന് അവർ കുറച്ചുകൂടി ഒരു പ്രതീക്ഷ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി രക്ഷയില്ല എന്നുള്ള മെസ്സേജ് വളരെ, ദാറ്റ് ഈസ് എ റൈറ്റിംഗ് ഓൺ ദ വാൾ. അത് എല്ലാ സംവിധാനത്തെയും ബാധിച്ചു. ഇലക്ഷൻ കമ്മീഷനെ ബാധിച്ചു, കൺട്രോളർ ഓഡിറ്റർ ജനറലിനെ ബാധിച്ചു, സുപ്രീം കോടതിയെ ബാധിച്ചു, മീഡിയയെ ബാധിച്ചു, ഓപ്പോസിഷനെ ബാധിച്ചു. അല്ല ഓപ്പോസിഷനെ ബാധിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് ചിദംബരം എന്ന് പറഞ്ഞ ചെറിയ ആളല്ലല്ലോ പി ചിദംബരം, വെറും ഒരു കോൺഗ്രസ്സുകാരനല്ല. കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞ പോലത്തെ ഒരാളല്ല. അയാൾ അണ്ണാമല ചെട്ടിയാരുടെ മകളുടെ മകനാണ്, ഹാർവാർഡിൽ പഠിച്ച ആളാണ്, ഇതിന് സുപ്രീം കോർട്ടിലെ ഒരു എണ്ണം പറഞ്ഞ വക്കീലാണ്, എത്രയോ കോടീശ്വര പ്രഭുവാണ് എന്ന് മാത്രമല്ല അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പൊളിറ്റിക്കൽ അച്ചീവ്മെൻറ്റ്സ്, അയാൾ 10 കൊല്ലം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിൽ ഹോമായിരുന്നു അല്ലെങ്കിൽ ഫിനാൻസായിരുന്നു. ഇത്രയും വകുപ്പുകൾ ഭരിച്ച ആളാണ്. അയാളുടെ ഭാര്യ സുപ്രീം കോടതിയിലെ വലിയ എണ്ണപ്പെട്ട വക്കീലാണ്. ഫാദർ ഇൻ ലോ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. ഇത്രയും ഉള്ള ചിദംബരത്തെ, ഞാൻ പറഞ്ഞല്ലോ കെ സി വേണുഗോപാലല്ല, കൊടിക്കുന്നിൽ സുരേഷും അല്ല, മതിൽ ചാടി ചേർന്ന് സി ബി ഐ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോക്കറ്റടിക്കാരെ പിടിക്കുന്ന പോലെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് മാത്രമല്ല 106 ദിവസം ഇയാൾക്ക് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്നു, തിഹാർ ജയിലിൽ. അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? ഈ നാട്ടിലെ ഒരു കോൺഗ്രസ്സുകാരനും രാത്രി ഉറങ്ങാൻ പറ്റുകയില്ല. ഒരു ഉറക്കം കഴിയുമ്പോൾ ഞെട്ടി ഉണരും എൻഫോഴ്സ്മെൻറ്റുകാരെ, അല്ലെങ്കിൽ ഇൻകം ടാക്സുകാരെ, അല്ലെങ്കിൽ സി ബി ഐക്കാരെ ദുസ്വപ്നം കണ്ട്. ശരിക്കും ഉറങ്ങാവുന്ന രണ്ടുപേരുള്ളൂ, ഒന്ന് എ കെ ആൻഡി മൻമോഹൻ സിംഗ്. കാരണം അവർക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. അത് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയി. ഞാൻ പറഞ്ഞത് ഇത് മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ മാറ്റം വന്നു. നമ്മൾ ഇവിടുന്ന് പല സിദ്ധാന്തങ്ങളൊക്കെ പറയും. യാഥാർത്ഥ്യം കേരളത്തിൽ ബി ജെ പിയുടെ ഗെയിം പ്ലാൻ എന്താ? ലോങ് ടേം ഗെയിം പ്ലാൻ എന്താ? ലോങ് ടേം ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലും കൂടി എൽ ഡി എഫിനെ ജയിപ്പിക്കുക. ഓക്കെ, ഈ ഒരു തവണ കൂടി എൽ ഡി എഫ് ജയിച്ചാൽ പിന്നെ കോൺഗ്രസ് സർവൈവ് ചെയ്യില്ല. കോൺഗ്രസ് വിൽ നോട്ട് ഓവർകം ദി ഗ്രേറ്റ്. അതെ, കോൺഗ്രസ് മുക്തഭാരതം, കോൺഗ്രസ് മുക്തഭാരതമാണ് ബി ജെ പിയുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ കോൺഗ്രസിനെ ഫസ്റ്റ് ഇല്ലായ്മ ചെയ്യാന്നുള്ളതാണ്. കോൺഗ്രസ് ഇല്ലാതായാൽ അതെ ഇവർക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടും ബി ജെ പിക്കാർക്ക്. കാരണം ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് കുറേ ആൾക്കാർ ബി ജെ പിയിലേക്ക് പോകും. പിന്നെ സി പി എമ്മിൻ്റെ ദുർഭരണം 5 കൊല്ലം തന്നെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് സഹിക്കുന്നത്. 10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ആളുകൾ വെറുത്ത് മടുത്ത്, അപ്പോൾ എങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് വേണമല്ലോ. അപ്പോൾ അടുത്ത ഇലക്ഷനൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്കൊരു പ്രധാനപ്പെട്ട ഓപ്പോസിഷൻ പാർട്ടിയായിട്ട് വരാൻ കഴിയും. അതാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്തവണ ബി ജെ പിക്കാർ ഗണ്യമായ രീതിയിൽ സി പി എമ്മിന് വോട്ട് ചെയ്യും. മാത്രമല്ല, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരിക്കലും, വളരെ നിർഭാഗ്യകരമായ രീതിയിൽ ഈ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ, ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ദാറ്റ് ഈസ് വെരി പ്രിഡോമിനൻ്റ് അമംഗ് ദി മെമ്പേഴ്സ് ഓഫ് ദി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. സത്യമാണ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, കമ്മ്യൂണൽ ഫീലിങ്ങിനേക്കാൾ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിലല്ല, ഒരുപക്ഷെ ലീഡർഷിപ്പിലുണ്ടാവും. കമ്മ്യൂണിറ്റിയിലേക്കും അത് പെർമിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതിപ്പോൾ അത് വിശദീകരിക്കാം. ലീഡർഷിപ്പിൽ ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലാക്കാം. കാരണം മറ്റ് പല താല്പര്യങ്ങളും അതിൻ്റെ അകത്തുണ്ടാവും, വൈദികന്മാരിൽ അല്ലെങ്കിൽ ഈ മെത്രന്മാരിൽ. പക്ഷേ ഇത് വ്യാപകമായിട്ട് അത് അവർ ഇത് ചേർന്നിട്ടുണ്ട്, ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചു.
വെറുതെ ഇപ്പോൾ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ വർഗീയതയുണ്ടാവുന്ന വെച്ചപ്പോൾ നമ്മൾ തോട് തുറന്ന് വെള്ളം വിടുന്ന പോലെയാണ്. ഒരു ബണ്ട് പൊട്ടിച്ച് വെള്ളം തുറന്ന് വിടുമ്പോൾ വെള്ളം കുത്തി ഒഴുകി വരുമല്ലോ. അപ്പൊ ആ വികാരങ്ങൾ വളരെ ഫാസ്റ്റാണ്, ഫാസ്റ്റാ മാത്രമല്ല വളരെ ഫോഴ്സ്ഫുൾ ആയിരിക്കും അത്. പക്ഷെ വരികയും പോവുകയും ചെയ്യും, അത് ലാസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ടല്ലോ, അല്ല ഒരു കാര്യം ഡ്രിപ്പ് ഇറിഗേഷൻ കണ്ടല്ലോ, ഇങ്ങനെ വെള്ളം തുള്ളി തുള്ളിയായിട്ട് തളിക്കുന്നത്. അപ്പൊ വെള്ളം അത് കറക്റ്റ് ഇങ്ങനെ മണ്ണിലേക്ക് ഇറങ്ങും. ആ പരിപാടിയാണ് ഈ മറ്റേ വിഭാഗക്കാർ, ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഡ്രിപ്പ് ഇറിഗേഷനാണ്. അപ്പൊ വെള്ളം ഒട്ടും വേസ്റ്റ് ആയി പോയില്ല, കൃത്യമായിട്ട് അതിന്റെ അടിയിലേക്ക് ഇങ്ങനെ പ്രിസിഷൻ ഇറിഗേഷൻ. അത് വളരെ, ഞാനിത് കുറച്ചുനാളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, ഒന്നൊന്നര കൊല്ലെങ്കിലായിട്ട് നടക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഈ ഇതുണ്ടായല്ലോ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിവാദം നടക്കുന്ന സമയത്തോട്ട്, ഇത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ, എസ്പെഷ്യലി എമംഗ് ദി സിറിയൻ ക്രിസ്ത്യൻ, സിറിയൻ കാത്തലിക്സ്, മറ്റവരുടെ അത്ര എത്തിയില്ല, അത് അടുത്ത ശൈലെത്തും. അവരുടെ ഇടയിൽ ഇതിങ്ങനെ വളരെ വ്യാപകമായിട്ട് ഇതിനെതിരായിട്ടൊരു ഇത് അവർ പരമാവധി ഡിസ്റ്റൻസ് ചെയ്യുകയും അതിനോട് അവർ തീരെ പ്രകടമായിട്ടല്ല. സിറിയൻ ക്രിസ്ത്യൻസ് ആയിരിക്കുമോ കേരളത്തിൽ ബി ജെ പിയുടെ അടുത്ത ടാർഗറ്റ്? അത് കുറേ കൂടി എളുപ്പമാണ്, ഈഴവരിലോ അല്ലെങ്കിൽ പട്ടിക സമുദായക്കാരിലോ എത്തുന്നതിനേക്കാൾ എളുപ്പത്തിൽ സിറിയൻ ക്രിസ്ത്യൻസ്, എസ്പെഷ്യലി സിറിയൻ കാത്തലിക്സിലേക്ക് ബി ജെ പിക്ക് എളുപ്പത്തിൽ ചെല്ലാൻ പറ്റും. കാരണം കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻസ് പൊതുവേ തന്നെ ഒരു സവർണ ചിന്താഗതിയുള്ളവരാണ്. തോമസ് ലീഹ വന്ന കാലം അവർക്ക് അവരെ നമ്പൂരിമാർ, ആ ഒരു സാധനം അവരുടെ ഉള്ളിലുണ്ട്. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് ഐക്യപ്പെടുന്നേക്കാൾ എളുപ്പത്തിൽ ബി ജെ പി അടക്കമുള്ള മറ്റു സാധനങ്ങളുമായിട്ട്, ഇപ്പോൾ കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണ് അവരിൽ നിൽക്കുന്നത്, കോൺഗ്രസ് കേരള കോൺഗ്രസ് ഉള്ളതുകൊണ്ട് അവരതിൽ നിൽക്കുന്നു. കാരണം ദേ ആർ യൂസ് അതുമായിട്ട് അവർ ശീലിച്ചു പോയി. എൻ്റെ അപ്പാപ്പൻ കോൺഗ്രസ് ആയിരുന്നു, അപ്പനും കോൺഗ്രസ് ആയിരുന്നു, ഞാനും കോൺഗ്രസ് ആണ്, എൻ്റെ മകനും മകൻ്റെ മകനും കോൺഗ്രസ് ആകും എന്നുള്ളതാണ് സാധാരണ ഒരു ക്രിസ്ത്യാനിയുടെ. അത് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയിട്ടല്ല, നമ്മൾ പണ്ടേ കോൺഗ്രസ് ആണ്. ഇത് കാളയരുന്ന കാലത്ത് കാളയ്ക്കും പശു വരുന്ന കാലത്ത് പശുവിനും, അതിന് കൈപ്പത്തി മാറി ചിന്തിക്കാൻ എളുപ്പമല്ല, ശീലിച്ചു പോയി. സാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലാണ്ട് കഴിയുമ്പോ സംഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഈ കമ്മ്യൂണൽ ഡിവൈഡർ ഉണ്ടായതുകൊണ്ട് ഇമ്മീഡിയറ്റ് ഗെയിൻ ഉണ്ടാകാൻ പോകുന്നത് എൽ ഡി എഫിനാണ്. സാർ അത് ഒരു വിധത്തിലത് നല്ലതല്ലേ? അതായത് ഒരു അറ്റ്ലീസ്റ്റ് 10 പേപ്പറിലെങ്കിലും ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടികള് ഒരു മതേതര പാർട്ടികളാണല്ലോ, മതേതര അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പാർട്ടികളാണല്ലോ. അപ്പോൾ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ കുറേയൊക്കെ അങ്ങനത്തെ ഒരു പുരോഗമന പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് തുടങ്ങുന്നത് കുറേയൊക്കെ ഈ കൺസർവേറ്റീവ് ഐഡിയാസിൽ നിന്ന് അവർ മാറാനായിട്ട് അതിനെ സഹായിക്കില്ലേ? തീർച്ചയായിട്ടും സഹായിക്കും. അതെങ്ങനെയാണെങ്കിൽ ഇവര് ഈ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആദർശങ്ങളിൽ ആകൃഷ്ടരായിട്ട്, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അതിൽ കറപ്ഷൻ കുറവാണ് എന്ന ഒരു പോയിന്റെങ്കിലും കണക്കാക്കിയിട്ട് വരുന്നവരാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. നേരെ മറിച്ച് അവര് വന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറൊരു കോൺഗ്രസ് ഒക്കെ വന്നെങ്കിലോ, ഞാൻ പറഞ്ഞത് മാത്രമല്ല കമ്മ്യൂണിസത്തിന്റെ തന്നെ ഒറിജിനൽ വിഗർ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് അവർ കണ്ടവാനും. അല്ല അത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇനിയും കറക്ഷൻ ഒക്കെ സാധ്യതയില്ലേ? അല്ല പറഞ്ഞത്, അല്ല ഇപ്പോൾ പോലും ഇപ്പോഴത്തെ നിലക്ക് പോലും എൽ ഡി എഫ് ആണ് ബെറ്റർ ഓൾട്ടർനേറ്റീവ്, യാതൊരു സംശയമില്ല. താരതമ്യേന കറപ്ഷൻ കുറവാണ്, പിന്നെ കുറച്ചും കൂടെയൊക്കെ ഒരു സഹകരണ മനോഭാവമുള്ളൊരു സേവന ചിന്താഗതിയുള്ളവരൊക്കെയാണ്. തനി വയറ്റിപ്പുഴപ്പായിട്ടില്ല, ഇപ്പോഴും കുറേ ആളുകൾ നല്ല ആളുകളുള്ളത് ഇതിൻ്റെ അകത്ത് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇപ്പോഴും യു ഡി എഫിന്റെ ഭരണത്തെക്കാൾ നല്ലത് എൽ ഡി എഫിന്റെ ഭരണമാണ്, ഒരു സംശയമില്ല, യാതൊരു സംശയമില്ല. പക്ഷേ മാറി മാറിക്കൊണ്ടിരിക്കണമെന്ന് മാത്രം, മാറി മാറിക്കൊണ്ടിരിക്കണം, അതൊരു സത്യമാണ്. അഞ്ചു കൊല്ലം യു ഡി എഫ് അല്ല, അഞ്ചു കൊല്ലം യു ഡി എഫ് ഭരിച്ചാലേ നമുക്ക് എൽ ഡി എഫിന്റെ ഗുണം മനസ്സിലാവുള്ളൂ. എൽ ഡി എഫ് വരുമ്പോഴും പോകും, യു ഡി എഫ് വേദം വരുന്ന നമുക്ക് തോന്നും. അത് സത്യത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പൊ ബംഗാളിലൊക്കെ എൽ ഡി എഫിനെ പറ്റി ഏറ്റവും വലിയ തകർച്ച എന്ന് വെച്ചാൽ ഒരുപാട് കൊല്ലം അവര് തന്നെ ഭരിക്കും, പിന്നെ അവർക്ക് മറ്റൊരു ഭരണം ഉണ്ടാവുന്നത് അവർക്ക് സങ്കല്പിക്കാൻ പോയി പറ്റാതെ കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെ പലതരത്തിലുള്ള അട്രോസിറ്റീസ്, ധാർഷ്ട്യമായി, അഹങ്കാരമായി, അക്രമമായി, അസഹിഷ്ണുതയെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അത് ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നല്ലതല്ല. ഒരു പാർട്ടിക്കും അബ്സല്യൂട്ട് മെജോറിറ്റി ഒരുപാട് കാലത്തേക്ക് കിട്ടരുത്, അത് വലിയ അപകടമാണ്. കറപ്ഷൻ മാത്രമല്ല, ഇൻടോളറൻസും ഭയങ്കരമുണ്ട്. സാർ അത് സാറ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, സാറ് എന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു.
സാറിൻ്റെ വിശ്വാസങ്ങൾ മാറ്റാൻ സാർ റെഡിലി മാറ്റാൻ തയ്യാറാണോ? അതായത് വളരെ കൊല്ലങ്ങളായിട്ട് കൊണ്ടുനടന്ന പല വിശ്വാസങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് സാറിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടു രാജീവ് ഗാന്ധി കറപ്റ്റ് അല്ലായിരുന്നു എന്ന്. അത് സത്യമാണോ? രാജീവ് ഗാന്ധി ബേസിക്കലി കറപ്റ്റ് ആയിരുന്നില്ല. പുള്ളി ഒരു വളരെ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള പ്രശ്നം. പുള്ളി ഇൻകോമ്പിറ്റന്റ് ആയിരുന്നു. പുള്ളി രാഷ്ട്രീയത്തിന്, രാജീവ് ഗാന്ധി ആക്ച്വലി ബൈ ഹിംസെൽഫ് കറപ്റ്റ് ആയിരുന്നില്ല. പുള്ളി ഒരു പ്രാപ്തി ഇല്ലാത്ത ആള്, ഒരു ഒരു എന്താ പറയുക, രാഷ്ട്രീയത്തിന് തീരെ പറ്റിയ ആളായിരുന്നില്ല. പുള്ളിയെ കുറെ ആളുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നു, ഒരു ഒരു കാഴ്ചപ്പണ്ണമായിട്ട് കൊണ്ടുവരുന്നില്ലാണ്ട് പുള്ളിക്ക് അതിൽ സത്യത്തിൽ എന്താ ചെയ്യുന്നത് പുള്ളിക്ക് സത്യത്തിൽ അറിയില്ല. പിന്നെ പുള്ളി അങ്ങനെ ഞാനൊരാളാണെന്ന് വിചാരിക്കും. കുറെ ആളുകൾ പുള്ളിയെ വെച്ചിട്ട് പണം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ശരിയാണ്. പക്ഷെ നോട്ട് നോയിങ് ഒരു ഒരു അതായത് ഒരു പുസ്തകം ദ ഷാഡോ വേൾഡ് എന്നാണ് ആർംസ് ട്രേഡിനെ പറ്റിയുള്ള പുസ്തകം. അതിൽ മാർഗരറ്റ് താച്ചറിനെ പറ്റിയും ഇന്ദിരാഗാന്ധിയെ പറ്റിയും പറയുന്ന ഒരു പരാമർശം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ മക്കൾ ഇപ്പോൾ രാജീവ് ഗാന്ധി എയർക്രാഫ്റ്റ്സ് കമ്പനികളിൽ ഇവിടെയൊക്കെ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പൈലറ്റാണ് എന്ന ഒരു ലേബലിൽ. എന്നിട്ട് ഈ കൺസൾട്ടൻ്റ് എന്ന പൊസിഷൻ വെച്ച് പൈസ കിക്ക്ബാക്സ് നേടിയിട്ടുണ്ട് എന്നുള്ള ഒരു, അത് മാർഗരറ്റ് താച്ചറിന്റെ മകനെ പറ്റിയും സെയിം. ഇതിപ്പോ നമ്മുടെ ഇവിടെ ഒന്നും പറയുന്ന പുസ്തകങ്ങളല്ല. അപ്പൊ അത് അങ്ങനെയൊക്കെ സാർ, അത് പോസിബിൾ ആണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ആ രീതിയിലുള്ള ഒരു കറപ്ഷൻ അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ കറപ്ഷനാണത്, കറപ്ഷനാണ്. പക്ഷെ നമ്മള് സാധാരണ ഇതിൽ കാണുന്ന രീതിയിലുള്ള കറപ്ഷൻ അല്ല. പിന്നെ ഇപ്പൊ രാജീവ് ഗാന്ധി അങ്ങനെ ചെയ്തിട്ട് തന്നെ രാജീവ് ഗാന്ധിയെ വെച്ചോണ്ട് ഇന്ദിരാഗാന്ധി തന്നെ ചെയ്തായിരിക്കും. ഷി വാസ് ടോട്ടലി കറപ്റ്റ്, ടോട്ടലി അതിന്റെ ടോപ്പ് ടു ബോട്ടം കറപ്ഷൻ ആയിരുന്നു. അതായത് ഒരു പക്ഷേ കോൺഗ്രസ് ഡൈനാസ്റ്റിയിൽ, ഈ ഗാന്ധി ഡൈനാസ്റ്റിയിൽ ഇന്ദിരാഗാന്ധി തൊട്ട് ഒരു മോറൽ കറപ്ഷൻ ഉണ്ടായെന്ന് പറയുന്ന തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ അത് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് കോൺഗ്രസ് സിസ്റ്റം തന്നെ റൈറ്റ് ബിഗിനിങ് ദാറ്റ് ഈസ് കറപ്റ്റ്. നെഹ്റു പേഴ്സണലി കറപ്റ്റ് ആയിരുന്നില്ലെങ്കിലും ഹി വാസ് ഓൾവേസ് ടോളറൻറ്റ് ടുവേർഡ്സ് കറപ്ഷൻ, കറപ്റ്റ് പൊളിറ്റീഷ്യൻസ്. വളരെ കറപ്റ്റായിട്ടുള്ള ഒരുപാട് പേരെ പുള്ളി ടോളറേറ്റ് ചെയ്യും, എൻകറേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് കറപ്ഷന് വേണ്ടിയിട്ടല്ല, മറ്റു രീതിയിൽ. ഇപ്പോൾ ഏറ്റവും നല്ല പ്രതാപ് സിംഗ് കെയ്റോൾ എന്ന് പറഞ്ഞ പഞ്ചാബിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ചീഫ് മിനിസ്റ്റർ, വെരി എഫിഷ്യൻറ്റ്. അദ്ദേഹം ടോട്ടലി കറപ്റ്റ്, ടോട്ടലി ആൻഡ് എൻറ്റയർലി കറപ്റ്റ്. പക്ഷേ നെഹ്റുവിന് അദ്ദേഹത്തെ വലിയ താല്പര്യമായിരുന്നു. ഇയാൾ കറപ്റ്റ് ആണെന്നുള്ള പുള്ളിക്ക് അറിയാൻ ചെയ്യും, ടോളറേറ്റ് ചെയ്തു. മാത്രമല്ല അയാൾ ഇങ്ങനെ കറപ്ഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ ശാസ്ത്രി വന്ന പിന്നെയാണ് ഇയാൾ പറഞ്ഞു വിട്ടത്. അങ്ങനെ അതായത് വളരെ കറപ്റ്റ് അല്ല, വളരെ ആദർശധീരനായ, എന്നാൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ ആദർശധീരനുമാണ്, വളരെ ഇഫക്റ്റീവുമായിട്ടുള്ള ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യനെ പറ്റി പറയാൻ പറ്റുമോ? കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മളെ കേരളത്തിൽ അച്യുതമൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഈ അടുത്ത കാലത്തൊന്നും കാണുന്നില്ല. അടുത്ത കാലത്ത് അരവിന്ദ് കെജ്രിവാൾ വേണമെങ്കിൽ പറയാം, എഫക്റ്റീവ്, എഫിഷ്യന്റ്, നോട്ട് കറപ്റ്റ്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് വളരെ സംരക്ഷിച്ചിട്ട് കേരളത്തിൽ അടുത്ത് നിൽക്കാൻ പറ്റുന്ന ആരെങ്കിലും. നിതീഷ് കുമാർ ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്, ഹി ഈസ് നോട്ട് അതർവൈസ് കറപ്റ്റ്, പക്ഷേ വെരി എഫക്റ്റീവ്. ബീഹാറിലാണെന്ന് ആലോചിക്കണം. ബീഹാർ ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് നവീൻ പട്ടേൽ. പക്ഷേ ഈ പറഞ്ഞ കറപ്റ്റ് ആളുകളെ നെഹ്റുവിന്റെ മാതിരി കുറെങ്കിലൊക്കെ ഇല്ലാണ്ട് പറ്റൂലോ. ബീഹാറിലല്ലേ നിങ്ങൾക്ക്, ബീഹാറിൽ അങ്ങനെ വലിയൊരു ഇത് പ്രതീക്ഷിക്കാൻ. ഒരാൾ മാത്രം ഓണസ്റ്റ് ആയിട്ട് കാര്യമില്ലോ. നെഹ്റുവിനെ അറിയാം, ഇവർ ഇന്ത്യൻ ആളുകളൊക്കെ ഈ കൈക്കൂലിക്കാരാണെന്ന് അറിയാം. പക്ഷെ പുള്ളി ആയാലും പറ്റില്ല. അല്ല, നെഹ്റുവിന് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല പ്രതാപ് സിംഗ് കെയ്റോളിനെ മാറ്റി കഴിഞ്ഞാൽ അവിടെ അകാലിദൾ പോലെയുള്ള ഭീകരമായ സംഘടനകൾ ശക്തിപ്പെടും എന്നുള്ളത് കൊണ്ട് അവർ പിന്നെ വിഘടനത്തിലേക്കോ വിഭജനത്തിലേക്കോ ഖാലിസ്ഥാൻ ഭാഗത്തിലേക്കോ പോകും. നെഹ്റുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ ഷെയ്ഖ് അബ്ദുള്ളയെ മാറ്റിയിട്ട് ബക്ഷി ഗുലാം മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ചേട്ടനെ കൊണ്ടുവരും. ഷെയ്ഖ് അബ്ദുള്ളക്കുള്ള പോസിറ്റീവായിട്ടുള്ള യാതൊരു ക്വാളിറ്റിയും ഇദ്ദേഹത്തിനില്ല. ഇവൻ വളരെ കറപ്റ്റുമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ചെകുത്താരെ കൊണ്ടുവരൊക്കെ മാർഗമുള്ളൂ. അല്ല, അത് അതായത് നമ്മളൊരു, ഞാൻ ഈ കമ്മിങ് ബാക്ക് ടു വാല്യൂസ്, ഇപ്പം ഒരു പരിധി വിട്ട സത്യസന്ധതയും അത്ര ഒരു നല്ല കാര്യമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? കാരണം പലരെ പറ്റിയും അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് ഇതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ട് അറിഞ്ഞൂടാ. പക്ഷേ ഈ നമുക്ക് അത്ര സത്യസന്ധതരായി കഴിഞ്ഞാൽ കുറെയൊക്കെ നമ്മൾ വെറും പരാജയങ്ങളായി പോകും
എന്ന് പറയേണ്ടി വരില്ലേ? അല്ല, അതിപ്പോൾ നമ്മൾ സമൂഹത്തിൽ എന്ത് റോളാണ് ചെയ്യുന്നത് തന്നെ ആശ്രയിക്കും. നമ്മൾ റോള് ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ, ഒരു ഒരു സാധാരണ കുടുംബം എന്ന് വിചാരിക്കുക, ഒരാൾക്ക് കല്യാണം കഴിഞ്ഞ് വരികയാണ്, അമ്മയുണ്ട് ഭാര്യയുണ്ട്, ഇവർ രണ്ടുപേരെടുത്തും സത്യം പറയാൻ ഒരു 99% ആണുങ്ങൾക്കും സാധിക്കില്ലല്ലോ. കാരണം എവിടെയെങ്കിലുമൊക്കെ കള്ളം പറയണ്ടേ? കള്ളം പറയാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ല, നമ്മൾ ഈ സ്വകാര്യ ജീവിതത്തിലെ ചെറിയ കള്ളങ്ങളും പൊതുജീവിതത്തിലെ കറപ്ഷൻ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പൊതുജീവിതത്തിൽ നമുക്ക് സത്യസന്ധരായിരിക്കുന്നതിന് പ്രത്യേകിച്ച് മറ്റു തടസ്സങ്ങളൊന്നുമില്ല. കുടുംബജീവിതത്തിൽ കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ ചെയ്യേണ്ടി വരും. എബ്രഹാം ലിങ്കൺ വലിയ വലിയൊരു സാമൂഹ്യ പരിഷ്കർത്താവെന്ന് പറയാം, പരിഷ്കർത്താവെന്ന് പറയേണ്ടി വരുമല്ലോ. അദ്ദേഹം ഈ സ്ലേവറി അബോളിഷ് ചെയ്യാനുള്ള ലോ പാസ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം ആളുകൾക്ക് കുറച്ച് ഫേവറുകളൊക്കെ ചെയ്യുകയും അതിനെയൊക്കെ കറപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാലോ. അല്ല, അങ്ങനെയല്ല, സത്യത്തിൽ എബ്രഹാം ലിങ്കണെ കുറിച്ച് ഈ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. എബ്രഹാം ലിങ്കണ് നമ്മുടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ സാമൂഹ്യ പാഠപുസ്തകം എഴുതുന്ന ആളുകൾ പ്രൊജക്ട് ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടറെ അല്ല പുള്ളി. എബ്രഹാം ലിങ്കൺ വളരെ ഷൂഡ് ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യനാണ്. ഞാൻ പറഞ്ഞത് ടു ബി വെരി പ്രിസൈസ്, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളെ അല്ല. പക്ഷേ എബ്രഹാം ലിങ്കണിൻ്റെ സമയമായപ്പോഴത്തേക്ക് സ്ലേവറി എന്നുള്ളത് ഒരു സെൻട്രൽ സ്റ്റേജിൽ ഏറ്റവും വലിയ വിഷയമായിട്ട് വരിക. ഇനി ഇത് ഈ ക്വസ്റ്റ്യൻ ഓഫ് സ്ലേവറി അത് തന്നെ ഒരു മോറൽ ഇഷ്യൂ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇക്കണോമിക് ആയിട്ടുള്ളൊരു സംഗതി അതിൻ്റെ അകത്തുണ്ട്. കാരണം ഈ തെക്കൻ സംസ്ഥാനങ്ങൾ സംബന്ധിച്ചും ഈ കോട്ടൺ പരുത്തി കൃഷി ആണ് കൂടുതലുള്ളത്. ആ ഭാഗത്ത് ഈ മാനുവൽ ലേബർ ചെയ്യാൻ വേണ്ടി കൂട്ടുന്ന ആളുകളാണ് കറുത്ത വിഭാഗക്കാർ, നീഗ്രോസ്. അവര് ദേവർ ട്രീറ്റഡ് ആസ് സ്ലേവ്സ്. അവർക്ക് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഇല്ല, വോട്ടിംഗ് റൈറ്റ് ഇല്ല, അവര് ജസ്റ്റ് ലൈക്ക് ചാറ്റൽസ്. ഇവരെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യും, അതൊക്കെ സത്യമാണ്. ആ ദേവർ ഇൽട്രീറ്റഡ് ടു ഗ്രേറ്റ് എക്സ്റ്റെന്റ്. പക്ഷേ ഈ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഈ സ്ലേവറി ഇല്ല. സ്ലേവറിക്ക് അതിൻ്റെ ആവശ്യം അല്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം വ്യവസായവൽകൃതമാണ്, ഇത് കാർഷികമാണ്, മറ്റത് വ്യവസായമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് തമ്മിലൊരു ഒരു രണ്ട് ലോകമാണ്, വടക്കൻ സംസ്ഥാനങ്ങൾ, തെക്കൻ സംസ്ഥാനങ്ങൾ. വടക്കൻ സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് സ്ലേവറിയുടെ ആവശ്യം എന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയില്ല. അവർ വിചാരിക്കുന്ന ഇത് വളരെ തെറ്റായിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് അവർക്ക് പറയാം. കാരണം അവനെ ബാധിക്കുന്ന വിഷയമല്ല, മനസ്സിലായില്ലേ? ഈ ഇതാണ് റിയലായിട്ട് അതിൻ്റെ അകത്തൊരു ഡൈക്കോട്ടമി, അതിൻ്റെ അതുകൊണ്ട് ഒരു ഡൈലമയുണ്ട്. അപ്പോൾ പിന്നെ ചില പാതിരിമാർ, ഈ പെന്തിക്കോസ്തു ഉപദേശിമാരെ കിട്ടും, മനുഷ്യനെ ഇങ്ങനെ മനുഷ്യനെ അടിമയാക്കി വയ്ക്കുന്നത് തെറ്റാണ് എന്ന ക്രിസ്തീയമായ സിദ്ധാന്തങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് കൊണ്ടുവരും. ഇതിൽ ഏറ്റവും വലിയ തമാശ ഒന്നുമല്ല, ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്, അവർ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന് പറഞ്ഞ ഒരു ഒരു നോവലെഴുതി. ഈ നോവലിൻ്റെ പ്രത്യേകത അടിമകളെ ഈ ഉടമസ്ഥർ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു. അപ്പോൾ എല്ലാ സൽഗുണങ്ങളുടെയും വിളനിലമായിട്ടുള്ള ഒരു അടിമയും എല്ലാ കൊള്ളതായ്മകളുടെയും ഒരു മൂർത്തിമത് ഭാവമായിട്ടുള്ള ഉടമയും, ഇങ്ങനെയാണ് ഇതിൻ്റെ ഡൈക്കോട്ടമി. സത്യത്തിൽ ഇത്രയും കൊള്ളരാത്തവരായിട്ടുള്ള ഉടമകളോ ഇത്രയും ശുദ്ധന്മാരായിട്ടുള്ള അടിമകളോ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഏറ്റവും വലിയ തമാശ ഈ സ്ത്രീ ഉണ്ടല്ലോ, ഈ ഗ്രന്ഥകാരി, അവർ ഒരിക്കലും ഒരു തെക്കൻ സംസാരത്തിൽ പോവുകയോ ഒരു അടിമയെ കണ്ടുകൊണ്ട് കാണുകയോ ചെയ്തിട്ടില്ല. ഈ പ്യുവർ ഇമാജിനേഷൻ, 101% ഭാവന ഉപയോഗിച്ച് എഴുതിയ ഒരു പുസ്തകമാണ്. പക്ഷെ ഈ പുസ്തകം വായിച്ചവരൊക്കെ കരഞ്ഞുപോയി. എന്ന് വെച്ചാൽ അമേരിക്കയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഒരു നോവലാണ് ഈ അങ്കിൾ ടോംസ് ക്യാബിൻ. അങ്കിൾ ടോംസ് ക്യാബിൻ വായിച്ചവരൊക്കെ വിചാരിച്ച അടിമകളൊക്കെ വളരെ ശുദ്ധന്മാരും ഉടമസ്ഥന്മാരൊക്കെ ശുദ്ധ കൊള്ളരാത്തവരുമാണ്. ഇങ്ങനെയൊക്കെ തെറ്റായിട്ടുള്ള ഒരു പിക്ചർ ആളുകൾക്ക് കൊടുത്തു. അത് ഒരു വലിയ പ്രശ്നമായിട്ട് വന്നു. ആ സമയത്താണ് ലിങ്കൺ വരുന്നത്. ലിങ്കൺ സത്യത്തിൽ അടിമത്തം നിരോധിക്കാൻ വേണ്ടി അല്ല പ്രസിഡന്റായത്. ലിങ്കൺ വാണ്ടഡ് ടു ഹാവ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ്. അന്ന് സംസ്ഥാനങ്ങൾക്ക് വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് ചില ആൾക്കാർ വാദിച്ചു. അങ്ങനെയല്ല, വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന അഭിപ്രായം വന്നു. അപ്പോൾ ഈ വിട്ടുപോകുന്ന സ്റ്റേജ് വരെ എത്തി ഈ ഭിന്നിപ്പിൻ്റെ. ആ സമയത്ത് കൂടി ഒഴിപ്പിൻ്റെ ആളായിട്ടാണ് പുള്ളി വരുന്നത്. അപ്പോൾ ലിങ്കണോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റായി കഴിഞ്ഞാൽ സ്ലേവറി നിരോധിക്കുമോ എന്ന് ചോദിച്ചാൽ പുള്ളി കൊടുക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്, അമേരിക്കയിലുള്ള എല്ലാ അടിമകളെയും മോചിപ്പിച്ചാൽ യൂണിയൻ നിലനിർത്താൻ പറ്റുമെങ്കിൽ ഞാൻ എല്ലാവരും മോചിപ്പിക്കും. അമേരിക്കയിലുള്ള ഒറ്റ അടിമയെയും മോചിപ്പിക്കാതെയാണ് യൂണിയൻ സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരാളെയും മോചിപ്പിക്കില്ല. കുറേ പേരെ മോചിപ്പിക്കുകയും കുറേ പേരെ അടിമകളായി നിലനിർത്തുകയും ചെയ്യുകയാണെങ്കിൽ യൂണിയൻ നിലനിർത്താൻ പറ്റുമെങ്കിൽ
ഞാനതായിരിക്കും ചെയ്യുക. ക്ലിയർ അല്ലേ? കൂടുതൽ യാതൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ഈ വാണ്ടഡ് ടു സേവ് ദ യൂണിയൻ, സ്ലേവറി ഈസ് എ സെക്കൻഡറി ഇഷ്യൂ. ശരി, അങ്ങനെയാണ്. അത് മാത്രമല്ല, ഈ അടിമത്തം നിരോധിക്കുന്നത് എങ്ങനെയാണ്? ഈ സിവിൽ വാറിലൊക്കെ പോവുകയാണ്. സിവിൽ വാർ ഒഴിവാക്കാൻ പുള്ളി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വൺസ് ഈ സിലക്റ്റഡ്, കാരണം ഇയാൾ ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് നിൽക്കുന്ന ആളാണ്, യാതൊരു കോംപ്രമൈസിനും സാധ്യതയില്ല എന്നുള്ള ശരി വരുമ്പോൾ പിന്നെ സിവിൽ വാറാണ്. പുള്ളി ചാർജ് എടുക്കുമ്പോഴത്തേക്കും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഇവർ രണ്ടു കൂട്ടരും യുദ്ധം പട്ടാളത്തെ കൂട്ടിയിട്ട് യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്ത് ഈ തെക്കൻ സംസ്ഥാനങ്ങളെ തോൽപ്പിക്കുന്നു. അവർ കോൺഫെഡറസി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കുന്നു. അവർ തോൽപ്പിച്ച് ഇവർ തോൽപ്പി യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടാണ് യൂണിയൻ നടത്തുന്നത്. യുദ്ധം അപ്പോൾ അതിൻ്റെ അടുത്ത ശൈലി പൊളിറ്റിക്കലായിട്ടാണ് ഇത് നിരോധിക്കുന്നത്. പുള്ളി പ്രഖ്യാപിച്ചു, അടിമത്തം നിരോധിച്ചു. എവിടെയാണ്? ഈ യുദ്ധത്തിലുള്ള സംസ്ഥാനങ്ങളിലാണ്. യുദ്ധം ചെയ്യുന്ന സംസ്ഥാനങ്ങളിലെ ഓവർ ഇവരുടെ മേൽ യാതൊരു അധികാരം. ഇപ്പോൾ ഈ കേരളവും തമിഴ്നാടും തമ്മിൽ യുദ്ധം നടക്കരുത്. കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തമിഴ്നാട്ടിലെ അടിമത്തം നിരോധിച്ചു അങ്ങനെ ഇരിക്കും. ആ ഏരിയക്ക് പുള്ളി യാതൊരു കൺട്രോളും ഇല്ല. പുള്ളിയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള സ്ഥലത്താണ് ഈ നിരോധിക്കുന്നത്, അല്ലാതെ അധികാരത്തിന് അകത്തുള്ള സ്ഥലത്തല്ല. പക്ഷേ ഈ സിവിൽ വാർ നടത്തി മറ്റൊരു തോറ്റു കഴിഞ്ഞപ്പോൾ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കൊടുന്നു. 13, 14, 15 എന്നൊക്കെ പറഞ്ഞ അമെൻമെൻറ്റ് കൊടുത്തിട്ടാണ് ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അമേരിക്കയിൽ അടിമത്തം നിരോധിക്കുന്നു. അത് ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ്. അടിമത്തമല്ല വിഷയം, അവിടെ യൂണിയൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഇന്ന് മാത്രമല്ല, ഈ കറുത്ത വർഗ്ഗക്കാരുള്ള സ്നേഹം കൊണ്ടോ താല്പര്യം കൊണ്ടോ അല്ല ഇത് ചെയ്തത്. അന്നൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അപ്പോൾ അതായത് ആ പൊളിറ്റിക്കൽ ഇഷ്യൂ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിവിൽ വാർ നടത്തിയത്, അല്ലാണ്ട് അടിമത്തം ചെയ്തേനെ അത് അൾട്ടിമേറ്റ്ലി ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഇവർ രണ്ടായി പിരിഞ്ഞു പോകുമായിരുന്നു. തെക്കൻ സംസ്ഥാനങ്ങളും വടക്കൻ സംസ്ഥാനങ്ങളും രണ്ട്, ഒന്ന് കോൺഫെഡറേഷനായിട്ടും മറ്റേ യൂണിയനായിട്ടും നിലനിൽക്കുമായിരുന്നു. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ കാര്യമല്ല. ഈ സാമൂഹ്യ പാഠ പുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ കേൾക്കണമെങ്കിൽ ഈ അബ്രഹാം ലിങ്കൺ കറുത്ത വർഗ്ഗക്കാരുള്ള സ്നേഹം കൊണ്ടും താല്പര്യം കൊണ്ടും അവരുടെ ജീവിത ആയിരുന്നു. മാത്രമല്ല, ഇത് ഈ പുള്ളിയുടെ ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ ഇദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. സോ ദാറ്റ് പിന്നെ അദ്ദേഹം ഇത് എങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യുമായിരുന്നു എന്ന കാര്യമൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതായത് ചോദ്യം എന്താന്ന് വെച്ചാല്, ആദർശധീരത ഒരു പൊളിറ്റീഷ്യന് ഒരു അസറ്റാണോ ലയബിലിറ്റി ആണോ എന്നുള്ളതാണ്. ആസ് എ പൊളിറ്റീഷ്യൻ, ഒരു പൊളിറ്റീഷ്യൻ ആദർശധീരത നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ അത് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ജനത്തിന്റെ മുന്നിൽ, അതായത് ആദർശധീരനാണെന്ന് പറയുന്നത് പക്ഷെ ആദർശധീരൻ ആയിരിക്കുന്നത് സിറ്റുവേഷൻ. ഇപ്പൊ ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, കരുണാകരൻ മരിച്ച് അദ്ദേഹത്തിന്റെ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് എടപ്പള്ളിയിൽ വലിയ ഒരു ഹോർഡിങ് വെച്ചിരിക്കും. ഇദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞപ്പോ ആ സെക്കൻഡിൽ ഉയർത്തിയതാണ്, ആദർശത്തിന്റെ പരിവേഷം ഇല്ലാതെ ഞങ്ങളുടെ ലീഡർ. പുള്ളിക്ക് പരിവേഷമൊന്നുമില്ല, പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യനാണ്. പക്ഷെ ഒരു സാധാരണ കോൺഗ്രസ്സുകാരന്റെ ഹീറോ എന്ന് പറഞ്ഞാൽ ആന്റണിയല്ല, കരുണാകരനാണ്. അങ്ങനെയല്ല വേണ്ടത്, കരുണാകരനാണ്. കാരണം കോൺഗ്രസ്സിലെ ആളുകൾ ചേരുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് വല്ല പഞ്ചായത്ത് മെമ്പർ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിലെ ഡയറക്ടർ ആവാനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും സാഹചര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവരെ സംബന്ധിച്ചുള്ള ആദർശത്തിനൊന്നും വലിയ വിലയില്ല, അതിന് വലിയ പ്രാധാന്യമില്ല. വെറുതെ ആദർശം പറഞ്ഞിരുന്ന കാര്യം നടക്കൂല. കാര്യം നടത്താൻ കരുണാകരനാണ് നല്ലത്. അപ്പോൾ ആളുകൾ കരുണാകരനെ സ്നേഹിക്കും. അത് മാത്രമല്ല, ഈ കേരളത്തിൽ ആദർശം പറഞ്ഞിരുന്ന ആള് അല്ല, അത് അത് ഞാൻ പറഞ്ഞ ആന്റണിയുടെ കാര്യമല്ല, കരുണാകരന്റെ കാര്യമാണ്. അപ്പോ ഇത് സത്യത്തിൽ ആദർശത്തിന്റെ പരിവേഷം ഇല്ലാതെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു വലിയ കുത്തുണ്ട്. പരിവേഷമല്ല. ശരിയാണ് സാർ. അത് ഇത് വേറൊരു സാറിനെ പറ്റിയുള്ള ഒരു ആരോപണമാണ് സാർ. പല 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 ഭാഗത്തുള്ള ആരോപണമാണ്, ഈ സ്ത്രീ വിരുദ്ധനാണ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. എന്റെ ഏറ്റവും വലിയ കൊടിയ ശത്രുക്കളും അങ്ങനെ പറയില്ല, സ്ത്രീകളൊട്ടും പറയില്ല. ചോദ്യം പക്ഷെ അതല്ല സാറ്, വീട്ടുപണിയിൽ സഹായിക്കുക എന്നുള്ളതാണ്. വീട്ടുപണിയിലും ഞാൻ സഹായിക്കാറില്ല, എനിക്കിതിനെ പറ്റി യാതൊരു ധാരണയില്ല. എനിക്ക് ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ല. എന്താ കാര്യം എന്ന് വെച്ചാല്, ഞാൻ വളരെയധികം വളരെയധികം ഈ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹവും ലാളനയും കിട്ടിയ ഒരാളാണ്. അതുകൊണ്ട്
എന്റെ കുട്ടിക്കാലത്തൊക്കെ കുടുംബത്തിലെ എന്നല്ല തറവാട്ടിലെ കണ്ടില്ല. അപ്പോ അത് ഒരുപാട് പേരിങ്ങനെ ഒരേ സമയത്ത് ലാളിച്ച് ലെവലായി കളഞ്ഞാണ്. ഞാൻ വളരെ വളരെ അതർവെള്ളിലായിരുന്നു. ഈ സാധാരണ വിഷയങ്ങളെ കുറിച്ചൊന്നും ഞാൻ അങ്ങനെ വെറുതെ ഒട്ടും കാട്ടിച്ചിട്ടായിരുന്നില്ല. മാത്രമല്ല ഞാൻ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുക, അങ്ങനെ ഒന്നും ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. വളരെ പറഞ്ഞ മനസ്സിലായില്ല. സത്യത്തിൽ ഞാനതൊരു കേമത്തരായിട്ട് പറഞ്ഞതല്ല, ഓപ്പൺലി പറഞ്ഞാലും വലിയ സന്തോഷം. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത് എനിക്ക് അങ്ങനെ വളരെ ഇതാണ്. എനിക്ക് അച്ഛൻ മരിക്കുന്ന സമയത്ത് എനിക്ക് ബാങ്കിൽ നിന്ന് ചെക്ക് ഒപ്പിട്ട് കാശ് പിടിക്കാൻ പോലും അറിയില്ല. വളരെ ബുദ്ധിമുട്ട് എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ പരസഹായം ഇല്ലാതെ പറ്റില്ലായിരുന്നു. കുറേശ്ശെ കുറേശ്ശെ ഞാനിതൊക്കെ സ്വായത്തമാക്കിയത്. ഇപ്പൊ പോലും ഈ ന്യൂജൻ സാധനങ്ങളൊന്നും എനിക്ക് മനസ്സിലാവില്ല, സാധിക്കുകയില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ സാറിന്റെ ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ ഫോഴ്സ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ. ഇതിന്റെ പുറകിൽ ഈ കുടുംബത്തെ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ഒരു ഒരു വലിയ ടീമിന്റെ വലിയ സപ്പോർട്ടുണ്ട്. ഒറ്റയ്ക്ക് ചെയ്യുന്നല്ല, ഒറ്റയ്ക്ക് ചെയ്യുന്നല്ല, അല്ല ഈ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോവുകയും. സാർ, ലോയേഴ്സിന് കിട്ടുന്ന ഒരു ഏറ്റവും മോശം അഡ്വൈസ് എന്തായിരിക്കും? ഒരു പുതിയൊരാള് ലോയറായിട്ട് വരികയാണ്, അയാളോട് ആൾക്കാർ പല അഡ്വൈസും പറയും. സാധാരണ ജീവിതത്തിൽ പലരും പല അഡ്വൈസും തരും, അതായത് കല്യാണം കഴിക്കാൻ പറയും, അത് ചെയ്യാൻ പറയും, ഇത് ചെയ്യാനൊക്കെ പറയുമല്ലോ. സാറ് കേട്ടിട്ടുള്ള ഏറ്റവും മോശം അഡ്വൈസ് എന്തായിരിക്കും? അല്ല, മോശം അഡ്വൈസ് അല്ല, വരുന്ന ആളുകളെ ആദ്യം തന്നെ ജനങ്ങളെ ഡിസ്കറേജ് ചെയ്യും. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. വക്കീൽമാരുടെ ജീവിതം വളരെ ദുഷ്കരമാണ്. നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അവനെ ഡിസ്കറേജ് ചെയ്ത് ഡിമോറലൈസ് ചെയ്ത് നശിപ്പിച്ചുകളയും. ആദ്യം വരുമ്പോൾ തന്നെ ഈ മാതിരിയുള്ള ഒരു വലിയ ബുദ്ധിമുട്ടല്ലേ? അല്ല, ബുദ്ധിമുട്ടൊന്നും അല്ല, എനിക്കങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എനിക്ക് ആദ്യം മുതലേ വലിയ സാറ് ഒരു പക്ഷേ സാറൊരു എക്സ്ട്രാഓർഡിനറി ആളായതുകൊണ്ട് അതുകൊണ്ടല്ല എനിക്ക് തോന്നുന്നത്. ഞാനങ്ങനെ വന്ന് വളരെ ഐഡിയൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് വന്ന് കയറിയത്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്, ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. മറ്റു പല ആൾക്കാരും വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ല. പല കാരണങ്ങളുണ്ട്. ഒന്നാമത് എന്നെ സംബന്ധിച്ചോളം അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആവശ്യങ്ങൾ കുറവും സൗകര്യങ്ങൾ കൂടുതൽ വരുന്നു തുടങ്ങുന്ന സമയത്ത്. രണ്ടാമത് വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ഞാൻ വന്ന് കയറിയത്. അപ്പോൾ ഇതിന്റെ വരുമാനം അത്യാവശ്യമില്ല. അല്ല, വരുമാനത്തിന്റെ മാത്രമല്ല, നമുക്ക് ഈ കേസ് ആദ്യത്തെ സ്റ്റേജിൽ വരുമാനത്തെക്കാൾ പ്രധാനം നമുക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുക, ആ രീതിയിലൊരു എൻകറേജ്മെന്റ് കിട്ടുക എന്നുള്ളത്. ഇപ്പൊ ഈ ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ കൂടുതൽ. പക്ഷെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സൗകര്യം എന്ന് വെച്ചാൽ എന്റെ സീനിയർ വളരെ കൺസേൺ ഉള്ള ആളായിരുന്നു ഈ ജൂനിയേഴ്സിനോടും. പിന്നെ ധാരാളം കേസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ കേസുകളൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് സൗകര്യം പോലെ നടത്താനുള്ള ഒരു സാഹചര്യവും തുടങ്ങിയെന്നുള്ളതാണ്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അത് അതുകൊണ്ട് എനിക്ക് ഈ സാധാരണഗതിയിൽ യുവ അഭിഭാഷകരെ അഭിമുഖീകരിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. ഞാനീ അവസരങ്ങൾ പരമാവധി താല്പര്യം എടുത്ത് കേസുകൾ കൊള്ളാവുന്ന ഒരു വക്കീലിന്റെ കൂടെ പോയാൽ കുഴപ്പമൊന്നുമില്ല. കൊള്ളാവുന്ന വക്കീലിന്റെ കൂടെ പോകണം എന്ന് മാത്രമല്ല, ആ രീതിയിലുള്ള ഒരു അവസരങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യണം. ധാരാളം കേസുകൾ, ധാരാളം കേസ് വെച്ചാൽ അത് കണ്ടമാനം കേസുകൾ, ആൾ ഇട്ടുമൂടാൻ പാത്രം കേസ് പറയില്ലേ. അതിന് വ്യവഹാരം ഇപ്പൊ കൂടുതലല്ലേ, വക്കീലുമാരും കൂടുതലായിരിക്കും. വക്കീലുമാരുടെ എണ്ണം അല്ലാതെ കൂടി. അന്ന് ഹൈക്കോടതിയിൽ വളരെ കുറച്ച് എല്ലാ സീനിയർ വക്കീലുമാർക്കും ജൂനിയർമാരെ അറിയാൻ വരുന്നു പറഞ്ഞല്ലേ. അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ വക്കീലുമാർക്ക് പോലും പുതിയതായിട്ട് പ്രാക്ടീസ് തുടങ്ങിയ വക്കീലിനെ അറിയും, ഇന്ന ആളുടെ ജൂനിയറാണ്, ഇവന്റെ പേര് ഇന്നതാണ്, വീട് ഇന്ന സ്ഥലത്ത് എന്നൊക്കെ അറിയാൻ വരുന്നു. അത് നമ്മുടെ പഴയ ഹൈക്കോടതി കെട്ടിടത്തിലായിരുന്നു. അതൊരു ചെറിയ സംവിധാനമായിരുന്നു. വക്കീലുമാർ കുറവായിരുന്നു, സീനിയർമാർ കുറവായിരുന്നു, ജൂനിയർമാർ അതിൽ കുറവായിരുന്നു. അന്നത്തെ സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇപ്പൊ മൊത്തത്തിൽ ഒരു വലിയ ഒരു കുഴപ്പത്തിന്റെ കാലത്താണ്. നമ്മൾ കോവിഡിന്റെ കാലത്ത് എന്ന് വെച്ചാൽ മൊത്തത്തിൽ വർക്ക് നടക്കാതെയായി. വർക്ക് നടക്കാതെ വെച്ചാൽ പഴയ കേസുകളൊന്നും പരിഗണിക്കുന്നില്ല, പുതിയ കേസുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗത്തിന് കേസുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കണം. ഇങ്ങനെ പോലെ സാറ് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യണ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടോ? കുറെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ അല്ല, അത് പേഴ്സണൽ കാര്യങ്ങളൊന്നും അല്ല, എന്നാലും നമുക്കത് ആലോചിക്കുമ്പോൾ മണ്ടത്തരായി പോയി എന്ന് തോന്നുന്ന. ഇല്ല, എനിക്ക് അങ്ങനെ സത്യത്തിൽ തോന്നിയിട്ടില്ല. അങ്ങനെയുള്ള വലിയ തിരുത്താൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ട് എനിക്ക് തോന്നില്ല. അപ്പോൾ ഏറെക്കുറെ ഇത് ഇനിയിപ്പോ ഇത് വീണ്ടും ഒരു അവസരം കിട്ടിയാലും ഏറെക്കുറെ ഇതേ രീതിയിൽ തന്നെ
സാറ് ഡിസിഷൻ മേക്കിങ്ങിൽ കണ്ടമാനം, അതായത് എന്തെങ്കിലും ഒരു ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഈ സാർ ഈ പറഞ്ഞത് തിരുത്താൻ പറ്റാവുന്ന മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ, അതായത് തിരുത്താൻ പറ്റാവുന്ന മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എടുക്കാവുന്നതും, എന്നാൽ തിരുത്താൻ പറ്റാത്ത മിസ്റ്റേക്കുകളെ ശ്രദ്ധിച്ചെടുക്കുന്ന ഒരാളാണോ സാർ? അതായത് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടോ സാറിന്? ഇല്ല, അങ്ങനെയില്ല. അത് സൗകര്യത്തിൻ്റെ സാഹചര്യത്തിന് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ 6 മാസം നമ്മൾ ആലോചിച്ചാലും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ടാവും. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളെ അല്ല ഇത്, നമ്മൾ പിന്നെ തീരുമാനിക്കാമെന്നായിരിക്കും. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞാലും തീരുമാനിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ 5 മിനിറ്റുള്ള തീരുമാനിക്കേണ്ടിരിക്കും, അപ്പോൾ 3 മിനിറ്റിൽ തന്നെ തീരുമാനിക്കും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഒരു പെട്ടെന്നൊരു തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്തോ സുഖമില്ലാതിരിക്കുന്ന സമയത്തോ ദേഷ്യത്തിലിരിക്കുന്ന സമയത്തോ ഒക്കെ ആളുകൾ മാനുഷികമല്ലേ, റോങ് ആയിട്ട് എന്തെങ്കിലും ഡിസിഷൻ എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ട്? അങ്ങനെ വലിയ കുഴപ്പത്തിലൊന്നും ഇതുവരെ ചാടിയിട്ടില്ല. അങ്ങനെ വലിയ തിരുത്തൽ വേണ്ടി വന്നല്ല സാർ. നമ്മുടെ ചോദ്യങ്ങൾ മിക്കവാറും എക്സോസ്റ്റ് അല്ല, മിക്കവാറും എല്ലാം കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഒരു പക്ഷെ ഞാൻ ആലോചിക്കണം, ഇത് കണ്ടോണ്ടിരിക്കണവരുടെ സ്ഥിതിയായിരിക്കും. നമുക്കിവിടെ നിന്ന് വെറുതെ ചർച്ച ചെയ്താൽ മതി. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ലോകത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ സിനിമ ലെങ്ത് വൈസ്, ആ സിനിമയുടെ പേര് ഏത്? 4 മണിക്കൂർ 5 മണിക്കൂറായിട്ടുള്ള സിനിമയാണ് ആ സിനിമയുടെ പേര്. ഇത് മാൻസ് കണ്ടീഷൻ എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. അത് കണ്ടു കഴിഞ്ഞ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? യൂട്യൂബിലല്ലേ സാർ വരിക? കൊറേ കഴിഞ്ഞ് മടുത്ത് കഴിയുമ്പോ അയാൾ അവര് നിർത്തി പൊക്കോളും. അത് മുഴുവൻ ഒരു സിനിമ കാണുന്ന മാതിരി അവിടെ തന്നെ ഒതുക്കിയിരിക്കണ്ടല്ലോ. ഇഷ്ടമുള്ളവര് കാണുക, ഇല്ലാത്തവര് അത് ഓഫ് ചെയ്ത് പോകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവസാന ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചിട്ട് നിർത്താം. പുസ്തകത്തിൽ ചവിട്ടുന്നതിൽ തെറ്റുണ്ടോ? പുസ്തകത്തിൽ ചവിട്ടുന്നതിൽ തെറ്റുണ്ടോ ശരിയാണോ എന്നുള്ളതല്ല, പക്ഷെ അത് നമ്മുടെ ഒരു ആർജിത സംസ്കാരമാണ്. ഞാൻ പുസ്തകത്തിൽ ചവിട്ടാറില്ല. ചവിട്ട് പുസ്തകത്തിൽ നല്ല അച്ചടിച്ച ഒരു കടലാസിലും ഞാൻ ചവിട്ടാറില്ല. ഇനി അബദ്ധത്തിൽ ചവിട്ടിയാൽ തന്നെ അത് തൊട്ട് നിറയിൽ വയ്ക്കുക. എൻ്റെ അച്ഛനൊരു നിരീശ്വരവാദിയായിരുന്നു, എങ്കിലും ഞാനും ആ ഏറെക്കുറെ ആ ഒരു ഇതിൽ വന്ന ആളാണ്. അതൊരു പാപത്തിൻ്റെ ഒരു എലമെൻ്റ് അതിൻ്റെ അകത്തുണ്ട്, പാപബോധം എന്ന് വെച്ചാൽ വേറൊരു രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും കടലാസിൽ അച്ചടിച്ച ഒരു കടലാസിലും ചവിട്ടില്ല. അബദ്ധത്തിൽ അറിയാതെ പോലും ചവിട്ടില്ല. ചവിട്ടിക്കഴിഞ്ഞാൽ അത് ഇത് ചെയ്യുന്നത് ഒരു അതിൽ ചെയ്യുന്നതല്ല, നമ്മൾ അതിനോടുള്ള ഒരു ആദരവ് പ്രകടിപ്പിക്കുക. ഞാനിങ്ങനെ മനുഷ്യരെ കൈകൊപ്പുക അല്ലെങ്കിൽ അല്ല അമ്പലത്തിൽ പോയാൽ പോലും അങ്ങനെയൊക്കെ ഒരു ഇത് ചെയ്യുന്ന ആളല്ല. പക്ഷെ നമ്മൾ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആളുകൾ കാണുമ്പോൾ കാല് തൊട്ട് നിറയൽ വയ്ക്കാറുണ്ട്. അത് നമ്മുടെ ഒരു ആർജിത സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ പെരുവരം കുട്ടന്മാരൊരു ചെറിയ ആളല്ല, ഒരു വലിയ കലാകാരനാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ജീവിതത്തിൽ എന്ത് ജോലിയാണ് ചെയ്തതെന്നുള്ളതല്ല, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ നമ്മൾ ആദരിക്കും. ആ രീതിയിൽ ഇപ്പോൾ ക്രിസോസ്റ്റം തിരുമേനി, മെത്രാമാര് 100 ചില്ലാനും പേരെ നമുക്കറിയാം, എനിക്ക് നേരിട്ട് തന്നെ അറിയാം. പല ആൾക്കാരായിട്ട് വ്യക്തിപരമായിട്ട് വളരെ അടുത്തുകൊണ്ട് ഫോണിൽ വിളിക്കാനുള്ള സൗകര്യം. പക്ഷേ ആ ക്രിസോസ്റ്റം തിരുമേനി വെച്ചാൽ അങ്ങനെയല്ല, അദ്ദേഹം ഒരു ദൈവികമായ ഒരു പരിവേഷമുള്ള വലിയൊരു മനുഷ്യൻ. അങ്ങനെയുള്ള ആളുകൾ കാണാം, അവരെ കാണുമ്പോൾ നമുക്ക് വലിയ ഒരു ബഹുമാനം തോന്നും. ഗുരു നിത്യേതന്നെ യതിക്കുള്ള ഒരു അങ്ങനെയുള്ള ആളുകൾ, വലിയ കലാകാരന്മാർ, വലിയ മനുഷ്യർ, അവരെ അവരെ വഹിച്ച പദവികളല്ല. മതങ്ങളെ പറ്റി പറയുമ്പോ ഒരു മതവിശ്വാസി, ഒരു ദൈവവിശ്വാസി, ആലഞ്ചേരി പിതാവിനെ കണ്ടപ്പോ അദ്ദേഹത്തിനോട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. വെറുതെ ഒരു കെ സുധാകരനോട് ഫോട്ടോ എടുത്തവരോട്, ഞാനിങ്ങനെ ആൾക്കാരോട് ഫോട്ടോ എടുക്കുന്ന ആളല്ല. പിന്നെ കെ സുധാകരനെ കണ്ടപ്പോ ഒരു ഫോട്ടോ എടുക്കാൻ തോന്നി, കാരണം പുള്ളി ഒരു ഗംഭീര സാധനമാണ്. അതുകൊണ്ട് പക്ഷേ ഇദ്ദേഹത്തെ ആലഞ്ചേരി കിടപ്പോഴും അത്ര തോന്നുള്ളൂ ഒരു. പക്ഷേ ക്രിസോസ്റ്റം തിരുമേനി അങ്ങനെയല്ല, അത് വേറൊരു ലെവലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ഞാൻ തിരിച്ച് എനിക്കങ്ങനെ ചേർത്ത് ഒരു 10 പേരിൽ താഴെ ഇങ്ങനെ ഒരു വലിയ ബഹുമാനം തോന്നിയിട്ടുള്ളൂ. അതായത് അങ്ങനെയുള്ളവരിൽ ഒരു, അതായത് ദൈവവിശ്വാസമുള്ള ആളുകൾ ശരിക്കും ദൈവവിശ്വാസിയാണെങ്കിൽ അയാൾ പറയുന്ന മാതിരി നടക്കാൻ തോന്നും എന്ന് കേൾക്കാം. അതായത് അയാൾ പറയണ്ട, എൻ്റെ മതത്തിലോട്ട് നിങ്ങൾ വാ എന്ന് നീ പറയണ്ട, അയാൾ നന്നായി നടന്നാൽ വേറെ ആളുകൾ അയാളുടെ പിന്നാലെ നടക്കും. അങ്ങനെ ഉള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ ദൈവവിശ്വാസം എന്നല്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ഒരു നല്ല മനുഷ്യരെ കണ്ടാൽ അങ്ങനെ നടക്കാൻ മറ്റുള്ളവർക്കും തോന്നും, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. എൻ്റെ അനുഭവത്തിൽ ഇപ്പം സാറിനെ ഞാൻ നേരിട്ട് കാണുന്നത് സാറിനെ പറ്റി വായിച്ച് കണ്ടു തുടങ്ങിയതിന് ശേഷം ഒരു 4-5 കൊല്ലത്തിന് ശേഷമാണ്. ഞാൻ മുമ്പും ഈ ഓഫീസിലൊക്കെ വന്നിട്ടുണ്ട്.
സാർ ഇവിടെ ഉള്ളപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ സാറിനെ കൊണ്ട് സംസാരിക്കാൻ കുറച്ച് സമയം കിട്ടണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് അന്ന് സാറിനെ കാണാതിരുന്നതാണ്. അപ്പം ഈ ഈ രണ്ട് മണിക്കൂർ എൻ്റെ എനിക്ക് ഇപ്പം ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഷൂട്ട് ചെയ്തവരും എടുത്തിട്ടുണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നി. കാരണം ഇത് എവിടെ ഇത് മുഴുവനും കണ്ടപ്പോൾ ആൾക്കാരും ഭ്രാന്താവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉപകാരപ്രദമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അവൾ ഇതിനകത്ത് പറഞ്ഞു. പക്ഷെ അത് ഈ മഹാസമുദ്രത്തിൽ നിന്ന് ആളുകൾ മുങ്ങി തപ്പി എടുക്കണ്ടേ, അവിടെയാണ് അതിലെ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സാറ് മുമ്പ് ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനലിന്റെ പേര് ചോദ്യം ശരിയല്ല എന്നാണ്. കാരണം ഈ എല്ലാം ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുപെട്ടിട്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഈ തെറ്റായ ഉത്തരങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് തെറ്റായ ചോദ്യങ്ങൾ ചോദിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം സാറിന് ശരിയാണെന്ന് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോൾ തെറ്റാണെന്ന് മനസ്സിലാവും. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ പല കാര്യങ്ങളും തെറ്റായിരുന്നു, പിന്നീട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എത്തും. അത് പലപ്പോഴും അതൊരു കറക്റ്റ്, നമ്മൾ ഒരു വിജ്ഞാനവും പൂർണ്ണമല്ല, അത് അങ്ങനെ ആകാനും പാടില്ല. പിന്നെ അതിനകത്ത് പിന്നെ ബാക്കിയുണ്ടാവും. നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് പോകാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി നമ്മളെല്ലാം കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ തീർന്നു. സാറിനിപ്പോ എല്ലാ മംഗളങ്ങളും നേരുന്നു. ഏതായാലും നേരുമ്പോ മംഗളമായിട്ട് തരണ, മനോരമ നേരുന്നായിരിക്കും. താങ്ക് യു.